ഹയോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹയർ സെക്കൻഡറി പ്ലസ് ടുവിലെ ഹയർ സെക്കൻഡറിയിലെ പ്ലസ് ടു വിഭാഗം സൈക്കോളജിയുടെ ചാപ്റ്ററുകളാണ് ആദ്യമായി ഈ പ്രോഗ്രാം കുട്ടികൾക്ക് വേണ്ടി ഇത് സംഘടിപ്പിക്കുന്ന മലപ്പുറം എം എസ് എഫ് കമ്മിറ്റിയെ ഞാൻ പ്രശംസിക്കട്ടെ കാരണം ഈ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടങ്ങളിൽ കുട്ടിയുടെ പഠനത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുകയും അതിലേക്ക് പ്രചോദനം ഉൾക്കൊള്ളുകയും മുദ്രാവാക്യം പോലെ പഠിക്കുക പഠിക്കുക വീണ്ടും പഠിക്കുക എന്നുള്ള കാര്യത്തെ പ്രാക്ടിക്കലായി ചെയ്ത് കാണിക്കുകയും ചെയ്യുന്ന ഈ സംഘടനയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് അടക്കാം ചാപ്റ്ററിൽ ഒന്നാമത് ചാപ്റ്റർ അതിൻ്റെ പേര് വരുന്നത് ആട്രിബ്യൂസ് പ്രധാനമായിട്ടും വരുന്നത് നമ്മൾ ആട്രിബ്യൂട്ട്സിനെ കുറിച്ചിട്ടാണ് ഈ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സൈക്കോളജിയിൽ കുട്ടികൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ് ഇൻ്റലിജൻസ് ആപ്റ്റിറ്റ്യൂഡ് ഇൻട്രസ്റ്റ് പേഴ്സണാലിറ്റി വാല്യൂസ് ഈ കാര്യങ്ങൾ അപ്പോൾ എന്താണ് ഇതിലോരോന്നിനെയും കുറിച്ച് ചെറിയൊരു ധാരണ വെച്ച് നമുക്ക് തുടങ്ങാം കാരണം നമ്മളെ എല്ലാ ചാപ്റ്റേഴ്സും റിലേറ്റഡ് ആണ് ആദ്യം നമ്മൾ ഈ ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് പഠിക്കും പിന്നെ ഇൻ്റലിജൻസിനെ കുറിച്ച് പഠിക്കും പിന്നെ രണ്ടാമത്തെ പാഠത്തിലേക്ക് പോകുന്ന സമയത്ത് പേഴ്സണാലിറ്റിയെ കുറിച്ച് പഠിക്കും പിന്നെ മൂന്നാമത്തെ പാഠത്തിലേക്ക് പോകും അങ്ങനെ ഓരോ പാഠവും കണക്റ്റഡ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇതിപ്പം പ്ലസ് ടു കുട്ടികൾക്ക് മാത്രമല്ല ഇത് ആരൊക്കെയോ ലൈവിൽ കാണുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന വലിയൊരു ഏരിയയാണ് ഈ മനഃശാസ്ത്രത്തിൽ വരുന്നത് ഇതിൽ ഒന്നാമത്തെ പാഠമായിട്ടുള്ള നമ്മൾ ആറ്റിബ്യൂട്ട്സിൽ വരുന്ന പ്രധാനമായിട്ടൊരു ഏരിയ വരുന്നത് ഇൻ്റലിജൻസ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ബുദ്ധിയെ ഉപമിക്കുക എങ്ങനെയാണ് ഡെഫിനിഷൻ കൊടുക്കുക എങ്ങനെയാണ് ബുദ്ധിയെ അളക്കുക എന്നുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് പരീക്ഷ കാണാൻ പടിയും ബൈ ഇൻ്റലിജൻസ് വട്ട് ആർ ദി ഫാക്ടേഴ്സ് റിഗാർഡിംഗ് ദി ഇൻ്റലിജൻസ് ഹൗ ക്യാൻ വി ഇവാലുവേറ്റ് ദി ഇൻ്റലിജൻസ് ഹൗ ക്യാൻ വി മെഷർ ദി ഇൻ്റലിജൻസ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് മറുപടി പറയണം അപ്പോൾ ഞാൻ ആദ്യം കൊടുത്ത കുറച്ച് അസസ്മെൻറ്റ് സ്ട്രാറ്റജി ഉണ്ട് സൈക്കോളജിയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റുക ഈ പറയുന്ന ഇൻ്റലിജൻസിനെ അല്ലെങ്കിൽ ഈ പറയുന്ന ആട്രിബ്യൂട്ട്സിനെ എല്ലാം നമുക്കൊന്ന് അളർന്നെടുക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് അളർന്നെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കാം അതിൻ്റെ അസസ്മെൻറ്റ് മെത്തേഡ്സ് ഒന്ന് സൈക്കോളജിക്കൽ ടെസ്റ്റാണ് സൈക്കോളജിയിൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുണ്ട് ഫോമൽ ടെസ്റ്റുകളുണ്ട് സ്റ്റാൻഡേർഡൈസ്ഡ് അല്ലാത്ത ടെസ്റ്റുകളും ഉണ്ട് അതായത് എങ്ങനെയാണെന്നുള്ളത് കൂടുതൽ നെക്സ്റ്റ് ലെവലിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അതുപോലെ ഇൻറ്റർവ്യൂ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ നമുക്ക് നൽകുന്ന ഒരു ഏരിയയാണ് ആണ് ഇൻ്റർവ്യൂ ദെൻ കേസ് സ്റ്റഡി കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇൻ ഇൻഡെപ്ത് സ്റ്റഡിയാണ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ കാര്യങ്ങൾ എടുക്കുന്ന സയൻറ്റിഫിക് ആയിട്ട് ഒന്ന് പഠിച്ചെടുക്കുന്ന രീതിയാണ് കേസ് സ്റ്റഡി ദെൻ ഒബ്സവേഷൻ ഒബ്സവേഷൻ നമുക്കറിയാം ഈ ഇൻ്റർവ്യൂവിന് ഒരു കാര്യം കൂടി പറയാണ്ട് ഇൻ്റർവ്യൂവിൽ നമുക്ക് ഇൻ്റർവ്യൂ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ഉണ്ട് അൺസ്ട്രക്ചേർഡ് ഇൻറ്റർവ്യൂ ഉണ്ട് എന്ന് പറയുക ഇൻ്റർവ്യൂവിൽ നമുക്ക് ആൾറെഡി പ്ലാൻ ചെയ്ത് സെറ്റാക്കിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തു കൊടുത്തിട്ടുള്ള നടത്തുന്ന ഇൻ്റർവ്യൂ ഉണ്ട് അതല്ലാത്ത ഇൻറ്റർവ്യൂകളുണ്ട് ഇനി കെ എസ് ടി പറഞ്ഞു ഒബ്സർവേഷൻ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് സംഭവങ്ങളെ കണ്ട് നിരീക്ഷിച്ചുകൊണ്ട് നമ്മൾ എടുക്കുന്ന രീതിയിലുള്ള പഠനമാണ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരാളുടെ പേഴ്സണാലിറ്റി നമുക്ക് ഇൻ്റലിജൻസ് നമ്മൾ ടെസ്റ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇനി ഇതിൽ ഒബ്സർവേഷൻ പറഞ്ഞു അതിൽ നമുക്ക് പറയാം ഇൻ്റലിജൻസ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു അന്ന് ഞാനൊന്ന് ഒന്നും കൂടി സൂചിപ്പിക്കാൻ ആലോചിക്കുകയാണ് എന്ന് പറഞ്ഞാലേ നമ്മൾ ചെറിയ കുട്ടികൾ കാറൊക്കെ വാങ്ങിക്കൊടുത്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ അവർ ആ കാറൊക്കെ വാങ്ങിയിട്ട് ആ കാറൊക്കെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് കാറ് മുഴുവൻ പൊട്ടിയിട്ട് അല്ലേ പൊട്ടിച്ചിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക കാറ് മൊത്തം എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ മോട്ടറൊക്കെ എടുത്തിട്ട് ഒരു മോട്ടറൊക്കെ റിമോട്ടറൊക്കെ കറക്കുന്ന രീതിയിലേക്കുള്ള ഒരു അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാം സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കി എടുക്കാറ് എന്താണതൊക്കെ പൊട്ടിച്ചാകെ പ്രശ്നമാക്കി എന്നുള്ളത് അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എടുക്കേണ്ടത് അവൻക്ക് അവനിൽ അതിനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് എന്തോ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് എല്ലാ മനുഷ്യനായിരിക്കും ആപ്റ്റിറ്റ്യൂഡ് മീൻസ് ദ പ്രസൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ഷോസ് ദി ഫ്യൂച്ചർ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ നമ്മുടെ സ്വഭാവം അപ്പോൾ അതിൽ മോട്ടർ എടുത്ത് മെക്കാനിസം അവനു ചെയ്യാൻ പറ്റുന്നുണ്ട് പുതിയൊരു സംഭവത്തിലേക്ക് മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ ടെക്നോളജിക്കൽ ആക്ടിവിറ്റീസ് ടെക്നോളജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് അവനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് പറഞ്ഞു ദെൻ പറഞ്ഞു തന്നത് ദെൻ സെൽഫ് റിപ്പോർട്ട് മെഷേഴ്സ് സെൽഫ് റിപ്പോർട്ട് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയാണ് നീ എഴുതിക്കോ നിൻ്റെ കാര്യങ്ങൾ ഞാൻ ഞാൻ ഒരു ചെക്ക് ലിസ്റ്റ് തരാം അതിൽ നീ തന്നെ നോക്കിയിട്ട് നീ ആൻസർ ചെയ്യും അല്ലെങ്കിൽ നീ തന്നെ ടിക്ക് ചെയ്യും ഈ മെത്തഡോളജിക്കാണ് നമ്മൾ സെൽഫ് റിപ്പോർട്ട് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക അസസ്മെൻറ്റ് മെത്തേഡ്സ് വാട്ട് ആർ ദി മെത്തേഡ്സ് ഓഫ് അസസ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം സൈക്കോളജിക്കൽ ടെസ്റ്റ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ഫോമൽ ഉണ്ട് ഇൻഫോമലുണ്ട് ഫോമൽ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ടൂളുകളാണ് ദെൻ ഇൻ്റർവ്യൂ ഉണ്ട് കേസ് സ്റ്റഡി ഉണ്ട് ഒബ്സർവേഷൻ ഉണ്ട് സെൽഫ് റിപ്പോർട്ട് മെഷേഴ്സ് ഉണ്ട് ഇനി നമ്മൾ നോക്കും ഇപ്പോൾ ഈ ഒരു ബേസിക് ബാക്ക്ഗ്രൗണ്ടായി ഇനി ഇതിലുള്ള പല കാര്യങ്ങളെയും നമുക്ക് എടുത്തൊന്ന് ടെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഏരിയ സോ വാട്ട് യു ബൈ ഇൻ്റലിജൻസ് എന്താണ് ബുദ്ധി എങ്ങനെയാണ് അതിനെ ഇവാലുവേറ്റ് ചെയ്യുക എങ്ങനെയാണ് മനസ്സിലാക്കുക പരീക്ഷയ്ക്ക് വാട്ട് യു ബൈ ഇൻ്റലിജൻസ് ഡിഫൈൻ ഇൻ്റലിജൻസ് എന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതണം വളരെ സിമ്പിൾ കേട്ടോ വളരെ സിമ്പിളാണ് നമ്മൾ ജനറലായിട്ട് ഒരാൾക്ക് ബുദ്ധി ഉണ്ടോ എന്ന് അങ്ങനെ നോക്കുക ജനറൽ ആയിട്ട് സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടൊരാൾ പെരുമാറുണ്ടോ അതായത് നല്ല ബുദ്ധി ഉണ്ട് സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് എങ്ങനെയാണ് അയാൾ ഡീൽ ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ രീതികളെ മാറ്റും ഇനി ഇവിടെ നോക്കി ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ ഇൻ്റലിജൻസിൽ നമുക്ക് ഡെഫിനീഷൻ പഠിക്കാം പരീക്ഷയ്ക്ക് ഒരു ഡെഫിനിഷൻ ചോദിക്കാം വിഷ്ലറി കൊടുത്ത ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം ഈ ഡെഫിനിഷനിൽ അദ്ദേഹം പറയുന്നത് ഇൻ്റലിജൻസ് ഈസ് ദി അഗ്രിഗേറ്റ് ഗ്ലോബൽ കപ്പാസിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓക്കെ ഗ്ലോബൽ കപ്പാസിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു തിങ്ക് റേഷണലി ടു തിങ്ക് റേഷണലി വളരെ റേഷണലായിട്ട് തിങ്ക് ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഓർമ്മിച്ച് വെച്ച് തിങ്ക് റേഷണലി ആക്ട് പെർപ്പസ്ഫുള്ളി ഞാൻ എല്ലാത്തിനും ഷോർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ശ്രദ്ധിക്കുക ആക്ട് പെർപ്പസ്ഫുള്ളി ആൻഡ് ഡീൽ എഫക്റ്റീവ്ലി ഡീൽ എഫക്റ്റീവ്ലി അപ്പോൾ ഇതിൻ്റെ ഒരു ഡെഫിനിഷനാണ് അപ്പോൾ ഇൻ്റലിജൻസ് ഈസ് ദി അഗ്രിഗേറ്റ് ഗോബിൾ കപ്പാസിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു തിങ്ക് റേഷനലി ടു ആക്ട് പെർപ്പസ്ഫുള്ളി ടു ഡീൽ എഫക്റ്റീവ്ലി ഈ ഒരു ഉത്തരം പഠിച്ചു കഴിഞ്ഞാൽ രണ്ട് മാർക്ക് ആയല്ലോ ഡെഫിനിഷൻ ആയല്ലോ സോ ദെൻ ഇനി നമ്മളിതിനെക്കുറിച്ച് ആലോചിച്ച് ഇൻ്റലിജൻസിനെ കുറിച്ചിട്ടുള്ള പഠനം ആദ്യം നടത്തിയത് എവിടെ നിന്ന് ആരാ എങ്ങനെ എന്ത് തിയറി ആദ്യം വന്നത് അപ്പോൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒരു ഒരു ഒരുപാട് കൺസെപ്റ്റ് വേണമെങ്കിൽ ഒറ്റ ഒരു ആശയമാണ് ഒരൊറ്റ ഫാക്ടറാണ് എന്ന് പറഞ്ഞൊരു ആശയം ആദ്യം വന്നിരുന്നു ആ ഒരു ഫാക്ടർ കൊണ്ടുവന്നത് നമ്മൾ യൂണി ഫാക്ടർ തിയറി എന്ന് പറയും യൂണി ഫാക്ടർ ഓർ വൺ ഫാക്ടർ ഓർമ്മിക്കുക പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഓർമ്മിക്കുക വൺ ഫാക്ടർ തിയറി കൊണ്ടുവന്ന ആൽഫ്രഡ് ബിനറ്റാണ് ബിനറ്റാണ് ഇങ്ങനെ ഒരു ഫാക്ടർ തിയറി കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു ആശയം ആ ഒരു ബിനറ്റിൻ്റെ ആശയത്തിൽ നിന്ന് ഇത് ഒരു ഒരു ഫാക്ടറി മാത്രമൊന്നുമല്ല ഒന്നിലധികം ഫാക്ടേഴ്സ് ഇതിലുണ്ടായിരിക്കും എന്ന് പറയുന്ന പല പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ അടുത്ത പഠനം വന്നു പ്യേഴ്സണാണ് അടുത്ത പഠനത്തിൽ കൊണ്ടുവരുന്നത് യൂണിയല്ല ഒന്നല്ല ഒന്നിലധികം അപ്പൊ ടു ഫാക്ടർ തിയറി ഉണ്ട് ടു ഫാക്ടർ എന്ന് പറയുന്ന സമയത്ത് അതിൽ ഒരു ജി ഫാക്ടറും ഒരു എസ് ഫാക്ടറും ഉണ്ട് കുട്ടികൾ ഓർമ്മിക്കാം ജി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ജനറൽ ഫാക്ടർ ഒരു ഉദാഹരണ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാവർക്കും പാട്ട് പാടാനുള്ള കഴിവുണ്ട് പക്ഷെ ചില ആളുകൾക്ക് സ്പെഷ്യലായിട്ടുള്ള കഴിവുണ്ട് പക്ഷേ ഒരുപാട് പാട്ടങ്ങ് പാടി ആ പാട്ടിൽ എല്ലാവരും പാട്ടും കേൾക്കും കുറെ പറയണോ എല്ലാം പേശുദാസ് പാടുന്നത് കേൾക്കാൻ വളരെ ബ്യൂട്ടിഫുള്ളായിരിക്കും ഓക്കെ നമ്മളെല്ലാവരും പാടിക്കഴിഞ്ഞാലുടെ സ്ഥിതിഗതികൾ അപ്പോൾ ഈ ഒരു വ്യത്യാസമില്ലല്ലോ അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു രണ്ട് ഫാക്ടറി ഉണ്ട് ഒരു ഒന്ന് ജി ഫാക്ടർ ഉണ്ട് ഒരു എസ് ഫാക്ടർ ഉണ്ട് ജി ഫാക്ടറി എല്ലാവരിലും ഉണ്ട് എല്ലാ മനുഷ്യരിലും ജി ഫാക്ടർ ഉണ്ട് എന്നാൽ എസ് ഫാക്ടറി ഉള്ളതോ അത് ചില ആളുകൾക്ക് ചില എക്സ് ഫാക്ടർ കൂടുതലുണ്ടാവും എസ് ഇപ്പം പാട്ടിലെ എസ് ഫാക്ടർ എനിക്ക് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ വേറെ മൈക്കിൾ ജാക്സിൻ്റെ എസ് ഫാക്ടർ എന്തായിരിക്കും ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഡാൻസ് കളിക്കാൻ ഫാക്ടർ ഇനി ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലിനെ എടുക്കുക മമ്മൂട്ടി ഡാൻസ് കളിക്കുന്നതും മോഹൻലാൽ ഡാൻസ് കളിക്കുന്നതും എന്നുള്ളത് ഇത് രണ്ടും നമ്മൾ നോക്കി കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ഡാൻസിനും മമ്മൂട്ടി ഡാൻസ് വ്യത്യാസമുണ്ട് കുറച്ചും കൂടിയും അതിലേക്ക് ഇൻവോൾവ് ആയി കളിക്കുന്ന ആരാ അയാൾക്ക് എസ് എസ്ഫാക്ടർ എന്തായിരിക്കും കൂടുതലായിരിക്കും അപ്പോൾ എസ് ഫാക്ടറായി ഇനി ഇതിൻ്റെ കൂടെ അടുത്തൊരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അടുത്തൊരു തിയറി കൊണ്ടുവന്ന് ആരോ ചണമെങ്കിൽ ഡെഫിനിഷൻ ഉള്ള തിയറി പ്രൈമറി മെൻറ്റൽ എബിലിറ്റീസ് പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് ഉണ്ട് എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഏഴോളം ലൂയിസ് പറഞ്ഞാൽ ഏഴോളം എബിലിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ മെൻറ്റൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ഇൻ്റലിജൻസസ് ഇൻ്റലിജൻസുണ്ട് ഏഴോളം അതിൽ വെർബൽ ഇൻ്റലിജൻസ് ഉണ്ട് അതേപോലെ സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട് പെർസെപ്ഷൻ ഇൻ്റലിജൻസ് ഉണ്ട് ഫ്ലുവൻസി ഇൻ്റലിജൻസ് ഉണ്ട് ഇങ്ങനെ തുടങ്ങി വ്യത്യസ്ത രീതികളിലായിട്ടുള്ള ഇൻ്റലിജൻസ് ഉണ്ടെന്ന് ഓരോന്നോരോന്ന് ഓരോന്ന് വിശദീകരിക്കുകയാണെങ്കിൽ ലൂയിസ് തേഴ്സ്റ്റൺ ആണ് അങ്ങനെ ഒരു ഡ ഒരു തിയറി നമുക്ക് പറഞ്ഞു ലൂയിസ് തേഴ്സ്റ്റൺ അദ്ദേഹത്തിൻ്റെ തിയറി തിയറി ഓഫ് പ്രൈമറി മെൻറ്റൽ എബിലിറ്റീസ് എന്നാണ് തിയറി ഓഫ് പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് അദ്ദേഹം പറയുന്നത് വെർബൽ ഇൻ്റലിജൻസ് ഉണ്ട് ന്യൂമറിക് ഇൻ്റലിജൻസ് ഉണ്ട് സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട് പേഴ്സപ്ഷൻ ഇൻ്റലിജൻസ് ഉണ്ട് ഫ്ലുവൻസ് ഇൻ്റലിജൻസ് ഉണ്ട് മെമ്മറി ഇൻ്റലിജൻസ് ഉണ്ട് ഇൻഡക്റ്റീവ് ഇൻ്റലിജൻസ് ഇത് ഓരോന്ന് കേട്ടാൽ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വെർബൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വേർബലി നമ്മൾ ലിംഗ്വിസ്റ്റിക് യൂസ് ചെയ്യാൻ ഭാഷ യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വേർബലായിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ ചില ആളുകൾ അങ്ങനെയുള്ളു ചില കാര്യങ്ങളിൽ ഭാഷയൊക്കെ പെട്ടെന്ന് അങ്ങ് പഠിക്കും നേരെ മറിച്ച് ബാക്കിയുള്ള ആൾക്കാർ എത്ര കേട്ടാലും ചിലപ്പം കിട്ടണമെന്നില്ല ന്യൂമറിക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ന്യൂമറിക്ക് നേരം എന്തായിരിക്കും മാത്തമെറ്റിക്കലായിട്ടുള്ള സംഭവങ്ങൾ അക്ഷരങ്ങൾ അക്കങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കും സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഈ എൻജിനീയറിങ് ഏരിയയിലൊക്കെ അഥവായുണ്ട് ഇപ്പോൾ ഒരു ഒരു നിശ്ചിത ഏരിയയിലേക്ക് നമുക്ക് കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഇത്ര ഏരിയ ഉണ്ട് ആ ഒരു ഏരിയയ്ക്ക് നമുക്ക് കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ഏരിയ പിന്നെ പ്രധാനമായിട്ടും ഇപ്പോൾ ഒരു കുറേ ഒരു ഏരിയ നമുക്ക് കിട്ടി ഇപ്പോൾ ഇത്രയും ഏരിയയിൽ നിന്ന് നമുക്ക് കൊള്ളിക്കാൻ പറ്റിയ ഒരു ബിൽഡിങ് ഒരു പ്ലോട്ട് ഇവിടെ ഉണ്ടാക്കണം ആ പ്ലോട്ട് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഏരിയ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു ഏരിയ നോക്കിക്കഴിഞ്ഞാലും ഒരു ഇതിൻ്റെ ഒരു ഇൻബോൺ എൻജിനീയറിങ് ടാലൻ്റ് ഉള്ള ഒരാളൊരു കയറി നോക്കിക്കഴിഞ്ഞാലും രണ്ടും ഭയങ്കര ആണ് ആ ഒരു ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫീൽ ചെയ്യാൻ പറ്റും ഇനി ഇദ്ദേഹത്തിൻ്റെ ഡയലോഗ് കഴിഞ്ഞു അല്ലെങ്കിൽ ഡയലോഗല്ല അദ്ദേഹത്തിൻ്റെ ആ തിയറി വേഗം വേഗം പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ശ്രദ്ധിക്കണം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ജസ്റ്റ് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിനു കറക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ടെക്സ്റ്റ് ബുക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ ഓരോ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ പ്രധാനപ്പെട്ട ഏരിയകൾ മാത്രം എടുത്തിട്ടുണ്ടോ പിന്നെ ഒരു ചെറിയൊരു നോട്ടിൽ അച്ചർ നോട്ട് പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെയധികം സന്തോഷം ഇനി ഗിൽഫോഡിൻ്റെ അടുത്തൊരു തിയറി പറയുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് തിയറി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ ഗിൽഫോഡിൻ്റെ തിയറിയാണ് ഗിൽഫോഡിൻ്റെ തിയറിയിൽ അദ്ദേഹം മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹമാണ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് എന്ന് പറയുന്നൊരു ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് ഗിൽഫോർഡ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് അദ്ദേഹം പറഞ്ഞത് മൂന്ന് ഘടകങ്ങളാണ് അല്ലെങ്കിൽ മൂന്ന് മെയിൻ മേജർ മെയിൻ ആയിട്ടുള്ള കോമ്പണൻസ് ഉണ്ട് മൂന്ന് കോമ്പണൻസ് അത് ഒന്ന് ഓപ്പറേഷൻ ഒന്ന് ഓപ്പറേഷൻ രണ്ട് കണ്ടൻറ് മൂന്ന് പ്രോഡക്റ്റ് ഈ മൂന്ന് മേജർ ആയിട്ടുള്ള ഏരിയകൾ മൂന്ന് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റിന് മൂന്ന് മെയിൻ ആയിട്ടുള്ള ഏരിയകൾ ഈ ഓരോ ഏരിയയിലേക്കും സബ് ആയിട്ട് കൊടുത്തിട്ട് അതെല്ലാം കൂടി നോക്കി കഴിഞ്ഞാൽ വൺ എയ്റ്റി ഫാക്ടേഴ്സ് അടക്കം വരുന്ന രീതിയിലാണ് ഇത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഗിൽഫോഡിൻ്റെ ഇൻ്റലക്റ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ശ്രദ്ധിക്കുക ഈ ഗിൽഫോർഡിൻ്റെ ഇൻ്റലക്റ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞ പിന്നെ ലൂയിസിൻ്റെ സെവൻ പ്രൈമറി എബിലിറ്റീസ് ചോദിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഏരിയ ഉണ്ട് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ഓഫ് ഹവാർഡ് ഗാർഡനർ അതിൻ്റെ പേര് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ഓഫ് ഹവാർഡ് ഗാഡ്നർ ഗാഡ്നറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി നേരത്തെ നമ്മൾ ലൂയിസ് തേഴ്സിനെ കുറിച്ച് പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെയും ഇൻ്റലിജൻസ് വരുന്നത് അതെ ഇദ്ദേഹം കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്ത് എട്ടോളം ഇൻ്റലിജൻസിനെ കുറിച്ചൊരു നമ്മളോട് പറഞ്ഞിരുന്നു ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ അതേ സംഭവം തന്നെ കേട്ടോ ഒന്ന് വെർബൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ വെർബൽ ഓർ ലിംഗ്വെസ്റ്റിക് ഇൻ്റലിജൻസ് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് മ്യൂസിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും നന്നായി പാടാൻ കഴിയുന്ന ഒരു ഇൻ്റലിജൻസ് ആണ് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ദെൻ പിന്നെ മാത്തമെറ്റിക്കൽ ഇൻ്റലിജൻസ് മാത്തമെറ്റിക്കൽ ഓർ ലോജിക്കൽ എന്ന് പറയും മാത്തമെറ്റിക്കൽ എന്ന് പറയുമ്പം നമുക്കറിയാം മാത്സിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്യാൻ നല്ല കപ്പാസിറ്റി കപ്പാസിറ്റിയുള്ള കുട്ടികളുണ്ടാവും ജനറൽ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ ഒന്നുകൂടിയും ഇപ്പോൾ ഈ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് കൂടുതൽ കൂടുതൽ ചോദിക്കുന്ന ആളുകൾക്ക് മാത്തമറ്റിക്കൽ ഇൻ്റലിജൻസ് മീൻസ് മാത്തമറ്റിക്കൽ ഓർ ലോജിക്കൽ ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കും പിന്നെ സ്പേഷ്യൽ ഇൻ്റലിജൻസ് അത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 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 പ്ലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിലെങ്ങനെ കൊണ്ടുവരണം ഒരു എൻജിനീയർക്ക് ഉണ്ടായിരിക്കേണ്ട ഇൻ്റലിജൻസ് ദെൻ ബോഡിലി കെനസ്തറ്റിക് ബോഡിലി കെനസ്തറ്റിക് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ വഴങ്ങുന്ന അപ്പോൾ നല്ല ഫിസിക് അത്ലറ്റിക് നല്ല ഇപ്പോൾ പി ടി ഉഷ അത്ലറ്റാണ് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പിന്നെ ഓട്ടം സംബന്ധമായിട്ട് ചെയ്യാൻ പറ്റും ഡാൻസ് സംബന്ധമായിട്ട് ചെയ്യാൻ പറ്റുന്ന ബോഡി ശരീരം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻ്റലിജൻസ് പിന്നെ ഇൻ്റർ പേഴ്സണൽ ഇൻ്റലിജൻസ് ചില ആളുകൾ കണ്ടിട്ടില്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ പൊളിറ്റീഷ്യന്മാരൊക്കെ പ്രധാന പൊളിറ്റീഷ്യന്മാരെ കുറിച്ച് പറയാം അവരൊക്കെ ബാക്കിയുള്ള ആളുകളുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ഒരു ഇൻറ്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഡിഫറൻസ് ഫീൽ എല്ലാവരും ഒരേപോലെ ഡീൽ ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിയും ആണ് ഇൻ്റർ ആളുകൾ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ ഇൻറ്റർ ഇൻ്റർ പേഴ്സൺ ഇൻ്റലിജൻസ് നേരെ മറിച്ച് ഈ നെക്സ്റ്റ് അടുത്തൊരു ആണ് ഇൻട്രാ ഇൻട്രാ മീൻസ് വിത്തിൻ എൻ്റെ ഉള്ളിലേക്ക് എൻ്റെ ഉള്ളിലേക്കുള്ള കാര്യങ്ങൾ ഞാൻ എന്താണ് എനിക്ക് എങ്ങനെയാണ് എൻ്റെ ചിന്തകൾ എന്താണ് എൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണ് എൻ്റെ സ്ട്രെങ്ത്തെ എന്താണ് എൻ്റെ വീക്ക്നസ് എന്താണ് എൻ്റെ ഓപ്പർച്യൂണിറ്റി എന്താണ് എൻ്റെ ത്രെട്ട് എന്താണ് ഞാൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനാകെ തുക ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുക എൻ്റെ വീക്ക്നസ് എന്താണ് അങ്ങനെ ഞാൻ എന്തൊക്കെയാണ് പോസ്റ്റ് പോണി ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ സ്വഭാവം ഞാൻ മാറ്റി വെക്കണം ഇങ്ങനെ തുടങ്ങി കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫിലോസഫീസ് കാണാൻ പറ്റും കാരണം അത്രയും കീനായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങളെ മുൻകൂട്ടി അറിയാനുള്ള കഴിവ് അങ്ങനെ തുടങ്ങിയിട്ട് നാച്ചുറുമായിട്ട് ഇൻ്റർ കണക്ട് ചെയ്ത ഇൻ്റലുവൻസ് അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ഓഫ് ഹവാർഡ് ഗാർഡനർ കേട്ടോ ഗാഡ്ണറിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ഗാർഡ്നറിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി അപ്പോൾ ഇൻ്റലൻസ് തിയറികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും ഇനി ഇത് ഇത്രയും തിയറികളാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്ത് ഞാൻ എടുത്ത് പറയുന്നത് ഇനിയും ഒന്ന് രണ്ട് തിയറികളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അത് നിങ്ങൾ കൺസിഡർ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മണിക്കൂർ കൊണ്ട് ഇത്രയും ഏരിയകൾ കവർ ചെയ്യണമല്ലോ അതാണ് ഇമ്പോർട്ടൻസ് മാത്രം എടുത്തത് ഇനി അസസ്മെൻറ്റ് അസസ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിൽ ഈ സൈക്കോളജിയിൽ നമ്മൾ നേരത്തെ അസസ്മെൻറ്റ് മെത്തേഡിനെ കുറിച്ച് പറഞ്ഞു ഐ എങ്ങനെയാണ് നമ്മൾ അസസ് ചെയ്തത് എങ്ങനെ ഈ ഐ കുറിച്ച് നമ്മൾ കുറേ കഥകൾ പറഞ്ഞല്ലോ ഇനി ഐ എങ്ങനെയാണ് അസസ്മെന്റ് നടത്താൻ പറ്റുക അസസ്മെൻറ്റിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് നമ്മോട് പറഞ്ഞു തരുന്നത് ആൽഫ്രഡ് ആൽഫഡ് ആണ് അദ്ദേഹമാണ് ആദ്യ സ്റ്റഡീസ് നടത്തുന്നത് എങ്ങനെ ഐ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് പിന്നെ ആ ഐ ടെസ്റ്റിൽ രണ്ട് ഘടകങ്ങൾ നമ്മൾ ഓർമ്മിക്കണം ഒന്ന് എം എം എന്ന് പറഞ്ഞാൽ മെൻറ്റൽ ഏജ് രണ്ട് സി എ എന്ന് പറഞ്ഞാൽ ക്രൊണോളജിക്കൽ ഏജ് മെൻ്റൽ ഏജും ക്രോണോളജിക്കൽ ഏജ് അപ്പോൾ ഒരാളുടെ മെൻറ്റൽ ഏജും അയാളുടെ ക്രോണോളജിക്കൽ ഏജും കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഐക്യു മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് അതിന് അതിന് സ്പെഷ്യൽ ടെസ്റ്റുകളൊക്കെ ഉണ്ട് ഇനി അതിന് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഇങ്ങനെ ഒരു അഡീഷണൽ കൂട്ടിച്ചേർക്കലൊക്കെ നടന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയ സമയത്ത് വില്യംസ്റ്റേൺ ആണ് ഈ എം എ ബൈ എം എ ബൈ സി എ എന്നതിൻ്റെ കൂടെ ഒരു ഹൺഡ്രഡും കൂടി ചേർത്തത് അപ്പോൾ എം എ ബൈ സി എ ഇൻറ്റു ഹൺഡ്രഡ് ഒരു കുട്ടിയുടെ മെൻ്റൽ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് ഓക്കെ ആ കുട്ടീൻ്റെ ക്രോണോളജിക്കൽ ഏജ് എത്രയാ ഇപ്പോൾ ഒരു എത്ര വയസ്സായ കുട്ടിക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിക്കൊരു പ ആ ഒരു പിന്നെ ആറ് അല്ലെങ്കിൽ ഒരു അഞ്ച് വയസ്സോ ഓക്കെ കൂട്ടാം നമുക്ക് അഞ്ചോ നാലോ മൂന്നോ വയസ്സൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇൻറ്റു ഹൺഡ്രഡ് അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം എം എ വൈ സി ഒരു ആളുടെ ഏജും ക്രോണോളജിക്കൽ ഏജും ഏജും തന്നിട്ട് ഇത് എങ്ങനെ ഡിവൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും മേലെ പിന്നെ ഏജ് ഇതാ താഴെ ക്രോണോളജിക്കൽ ഏജ് ഇതാ എന്നിട്ട് ഹൺഡ്രഡോട് ഗുണിക്കുക അപ്പം നമുക്ക് ഒരു റിസൾട്ട് കിട്ടും ആ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ഒരു ഒരാളുടെ ഐക്യു അസസ്മെൻറ്റ് നടത്തുക പിന്നെ ഐ ക്യു എന്ന് പറയുമ്പോൾ നോർമൽ ഐ ക്യൂ എത്ര ചില ബുക്കുകളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ കാണാറുണ്ട് ഇതിന് ജനറലായിട്ട് പറയുന്ന സമയത്തും ഐ ക്യൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സെവൻറ്റി ആൻഡ് ബിലോ സെവൻറ്റി ആൻഡ് ബിലോ മെൻ്റൽ റിട്ടാർഡേഷൻ ആണ് കാണിക്കുക എം ആർ മെൻ്റൽ റിട്ടാർഡേഷൻ ഇനി സെവൻ്റി ടു എറ്റി ആവറേജ് എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ സെവൻറ്റി ടു നയൻറ്റി വരെയുള്ള ഒരു ഏരിയ നമ്മൾ കാണുമ്പോൾ സ്ലോ ലേണേഴ്സ് എന്ന് പറയാറുണ്ട് ഓക്കെ ഏ ചാലായിട്ടുള്ള കുട്ടികൾ ഓക്കെ ഇനി നയൻറ്റി ടു വൺ ടെൻ ചില ബുക്കുകളിൽ നയൻറ്റി ടു വൺ നോട്ട് നയൻ എന്നൊക്കെ ഉണ്ട് വൺ ടെൻ നോർമൽ പിന്നെ വൺ ടെൻ ടു വൺ ട്വൻറ്റി അങ്ങോട്ട് ആയിട്ട് മാറും പിന്നെ വൺ തേർട്ടി ജീനിയസ് ആയിട്ട് മാറും അങ്ങനെ ഗിഫ്റ്റഡ് ജീനിയസ് എന്നൊക്കെ പറയും അങ്ങനെയാണ് ഈ ഐക്യൂൻ്റെ ഒരു ലെവൽ അസസ്മെൻറ്റുകൾ ചെയ്യുക ഓക്കെ ഇതിൽ നമ്മൾ ഈ മെൻറ്റൽ ഏജ് ഈ എടുത്തു കഴിഞ്ഞാൽ മെജോറിറ്റി ആൾക്കാരെ മെൻറ്റൽ ഏജ് എടുത്തു കഴിഞ്ഞാലും അതെല്ലാം ഒരു നയൻറ്റി ടു വൺ ടെലിനെ നിൽക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കർവ് ഇങ്ങനെ പോവാ ഇങ്ങനെ പോവാം അപ്പോൾ ഈ കർവ് എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഇങ്ങനത്തെ ഒരു ബെൽഷേപ്പ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ നെൻറ്റിയിൽ ഇങ്ങനെ ബെൽഷേപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ സ്ലോ ആയിട്ടുള്ള ആളുകൾ ഐക്ക് കുറഞ്ഞ ആളുകളും ഐക്ക് ഏറ്റവും കൂടുതൽ ആളുകളുണ്ട് അതിൻ്റെ ഇടയിലുള്ള ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് നയൻറ്റി ആ ഒരു ഏരിയയിലാണ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു കറിവ് വരച്ച് കഴിഞ്ഞാൽ ഒരു ടെസ്റ്റിന് വരച്ച് കഴിഞ്ഞാൽ ആ രൂദീപത്തിലാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക ഓക്കെ ബെൽഷ്ട് കറിവാണ്ടാവാം അപ്പോൾ ഐക്യു ലെവൽ നമ്മൾ പറഞ്ഞു പിന്നെ ഈ ഐക്യു നല്ല കൂടിയ കുട്ടികളെ നമ്മൾ ഗിഫ്റ്റഡ് എന്ന് വിളിക്കും അല്ലേ ഐക്യു ലെവൽ ഇപ്പോൾ ഇതിൽ ഐക്യു കുറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞു മെൻറ്റൽ റിട്ടാർഡേഷൻ ഐക്യു കുറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് രണ്ട് മാർക്കും ചോദ്യം വാട്ടി മെൻറ്റൽ റിട്ടാർഡേഷൻ മെൻ്റൽ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടീഷനാണ് അതുകൊണ്ട് അത് ഐക്യു കുറയും ഇപ്പോൾ സെവൻറ്റി ആൻഡ് ബിലോ ഐ ക്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം മെൻറ്റൽ ഡിറ്റാർഡൻ ആണ് മെൻറ്റൽ ഡിറ്റാർഡൻ തന്നെ മൈൽഡുണ്ട് മോഡറേറ്റ് ഉണ്ട് ഉണ്ട് പ്രൊഫൗണ്ട് ഉണ്ട് അത് ഓർമ്മിക്കുക ഏറ്റവും കുറവ് മുതലിങ്ങനെ ഏഴ് തൻപത് വരെ അൻപത് ത മുപ്പത്തഞ്ച് ഇരുപത്തഞ്ച് ടു മുപ്പത്തഞ്ച് പിന്നെ ട്വൻറ്റി ആൻഡ് ബിലോ അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് ആൻഡ് ബിലോ പ്രൊഫൗണ്ട് അല്ലെങ്കിൽ സിവിയർ ഓക്കെ അപ്പോൾ സിവേർ പ്രൊഫൗണ്ട് പ്രൊഫൗണ്ട് അപ്പോൾ അങ്ങനെ നാല് രീതിയിലും മെൻ്റൽ ഇറ്റാഡേഷൻ നമ്മൾ തരംതിരിക്കാറുണ്ട് ഓക്കെ ഇതുവരെ ഈ പറഞ്ഞൊരു ഏരിയ അതിന് കൂടെ കൂട്ടിച്ചേർക്കാറുള്ളത് ഇനി ടെസ്റ്റുകൾ ഗിഫ്റ്റഡ് കുട്ടികളൊക്കെ ഏരിയ സ്ഥല പറഞ്ഞത് ആരാണ് ഗിഫ്റ്റഡ് അപ്പോൾ ഐ ക്യു ലെവൽ നമ്മൾ നല്ല ഇപ്പം ക്ലാസ്സിലൊക്കെ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഗിഫ്റ്റഡിൻ്റെ പ്രത്യേകതകൾ റേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗിഫ്റ്റഡ് എന്ന് പറഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദ്യം കണ്ടിരുന്നു അപ്പോൾ ക്യാരക്ടർ ഗിഫ്റ്റഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ആ ക്ലാസ് റൂമ് കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യും ചിലപ്പം അങ്ങനത്തെ കുട്ടികളെ നമ്മൾ ഭയങ്കര ഐ ആയിരിക്കും ഭയങ്കര ഒബ്സർവേഷൻ ആയിരിക്കും ഭയങ്കര ക്വസ്റ്റ്യനിങ് ആയിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സ് ഗിഫ്റ്റുകൾ ഉണ്ടായിരിക്കും ഓക്കെ ഇനി ടെസ്റ്റുകൾ എന്ന് പറഞ്ഞ് നമ്മൾ ഐ ക്യൂ ടെസ്റ്റ് ഇപ്പം ഇത് നമ്മൾ എങ്ങനെ കിട്ടി എം എ വൈസ് ചെയ്യേണ്ട ഒരു ഹണ്ട്രഡ് എന്ന് പറഞ്ഞു ഐ ക്യു ടെസ്റ്റുകൾ ഒരുപാട് തരം ഐ ക്യു ടെസ്റ്റുകളുണ്ട് രാബൺ പ്രോഗ്രസീവ് മാറ്റിസിസ് അതേപോലെ വിസ്ക് വെയ്സ് അങ്ങനെ തുടങ്ങിയ കുറേ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള അതിൻ്റെ വാലിറ്റി റിലേബിലിറ്റി ചെക്ക് ചെയ്ത ടെസ്റ്റുകൾ ആൾറെഡി നമ്മുടെ നാട്ടിൽ ആണ് ഫോറിനേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിലും അവൈലബിളാണ് അതിലാണ് ഇൻഡിവിജ്വൽ ഉണ്ട് ഗ്രൂപ്പ് ടെസ്റ്റ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ വ്യക്തിക്ക് മാത്രം ഗ്രൂപ്പ് പറഞ്ഞാൽ ഗ്രൂപ്പായിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റിയ ടെസ്റ്റുകളുണ്ട് ഓക്കെ ഇനി അതിൽ ആ ചാപ്റ്ററിലുള്ള ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട് ദാറ്റ് ഈസ് ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റി മീൻസ് സംതിങ് ന്യൂ പുതിയ എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കുട്ടിയുടെ കപ്പാസിറ്റി നമുക്ക് നമുക്കെന്ത് പറയാം പാർട്ട് ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന് പറയാം അപ്പോൾ ക്രിയേറ്റീവായ കുട്ടി എങ്ങനെ ആയിരിക്കും ആ കുട്ടിക്ക് ഇന്നൊവേഷൻസ് ഉണ്ടാവും കുറേ കുറെ അനലിറ്റിക്കൽ ഉണ്ടാവും നല്ല ഒബ്സർവേഷൻസ് ഉള്ള കുട്ടിയായിരിക്കും എന്നൊക്കെ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാം പിന്നെ ഇന്ത്യൻ ട്രഡീഷനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ട്രഡീഷന് എങ്ങനെയാണ് ഒരു ഒരാളുടെ ഐക്യു അല്ലെങ്കിൽ ഒരാളുടെ ബുദ്ധിയെ ഇവാലുറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനെക്കുറിച്ചൊരു വിശദീകരണം നാല് പോയിന്റാണ് ഓർമ്മിക്കേണ്ടത് ഒന്ന് കൊഗ്നറ്റീവ് കപ്പാസിറ്റി നമ്മളൊരാളെ ഒരാൾക്ക് ഒരു ബുദ്ധി ഉണ്ട് മനസ്സിലാക്കുക ഔ ഭയങ്കര ടോം ഭയങ്കര അല്ലേ ഭയങ്കര ചിന്തയുണ്ട് ഭയങ്കര മണ്ട എന്നൊക്കെ പറയുന്നില്ല കൊളോക്കിയ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കൊഗ്നറ്റീവ് ലെവൽ ഒരു കോഗ്നറ്റീവ് ലെവൽ രണ്ട് സോഷ്യൽ കോമ്പിറ്റൻസി സ്വയം കുറേ ആ ഒരു ഐഡിയ ഉണ്ടായിട്ട് കാര്യമില്ല സോഷ്യൽ കോമ്പിറ്റൻസി അറിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളുടെ ഇടപഴകുന്ന സമയത്ത് അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന സോഷ്യൽ കോമ്പിറ്റൻസി ബാക്കിയുള്ള ആൾ ഇടപേകിയിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് ഡീൽ ചെയ്യാനും ചെയ്യാനൊക്കെ ഉള്ളൊരു കഴിവിനേയും കൂടി നമ്മൾ പരിഗണിക്കലുണ്ട് മൂന്നാമത് ഇമോഷണൽ ഇമോഷണൽ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ അയാൾക്ക് ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ഇമോഷൻസിനെ ശ്രദ്ധിക്കാനും നിയന്ത്രിക്കാനൊക്കെ ഉള്ള നല്ലൊരു കപ്പാസിറ്റി ഉണ്ടാവാറുണ്ട് ഓക്കെ എന്തെങ്കിലും കേൾക്കുമ്പോൾ പെട്ടെന്ന് ചാടി കയറുന്ന ഒരാളല്ല മറ്റൊന്ന് എൻറ്റർപ്രണേറിയൽ എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളെ എങ്ങനെ ഡീൽ ചെയ്യണം ഓരോ സാഹചര്യങ്ങളെങ്ങനെ ഡീൽ ചെയ്യുമ്പോൾ എങ്ങനെ പിന്നെ ഓരോ സംഭവങ്ങൾ എങ്ങനെ യൂട്ടിലൈസേഷൻ നടത്തണം എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായി ഈ നാല് കാര്യങ്ങളാണ് ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ ഇതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് നിങ്ങൾ ഓർമ്മ എല്ലാ കുട്ടികളും ഓർമ്മിക്കുക നമ്മൾ തുടങ്ങിയിട്ട് ഒരു അരമണിക്കൂറ് അരമണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഒന്നാമത് ചാപ്റ്റർ കവർ ചെയ്തത് ഓക്കെ അപ്പോൾ ഹാഫ് ആൻ അവർ കൊണ്ട് ഒന്നാമത്തെ നമ്മൾ രണ്ട് മണിക്കൂറാണ് ഉള്ളത് ഇനി ബാക്കിയുള്ള സമയത്തിനുള്ളിൽ നമ്മൾ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും റെഡിയാക്കണം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഒരു മിനിറ്റിൻ്റെ ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് കറക്റ്റ് ഒരു മിനിറ്റിനുള്ളിൽ ഞാൻ രണ്ടാമത് തിരിച്ചു വരും ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക ഈ നോട്ട് ഈ പറഞ്ഞു പറഞ്ഞെന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് ഇതുവരെ പറഞ്ഞതെന്നുള്ളത് ഓക്കെ താങ്ക് യു അപ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നാം ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് രണ്ടാം ചാപ്റ്റർ തുടരുന്നു അതിൻ്റെ ചാപ്റ്ററിൻ്റെ പേര് പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ടുള്ള ചാപ്റ്ററാണ് ഇതിൽ പ്രധാനമായി നമ്മൾ ഓർമ്മിക്കേണ്ടത് വാട്ട് യു ബി പേഴ്സണാലിറ്റി ഡിഫൈൻ പേഴ്സണാലിറ്റി എന്ന് പറയുന്നൊരു രണ്ട് ചോദ്യങ്ങളാണ് അതിൽ നാല് മാർക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മൾ ഇനി എഴുതേണ്ടത് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരാളുടെ അയാൾ ഭയങ്കര സൂപ്പർ കേട്ടോ നമ്മൾ നമ്മൾ പറയുന്നൊരു ആശയാണത് അല്ലേ ഇതിനെങ്ങനെ നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് പറയുക പേഴ്സണാലിറ്റി ആ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന സമയത്ത് വേൾഡ് പേഴ്സണാലിറ്റി ഡെവേഡ് ഫ്രം എ ലാറ്റിൻ വേർഡ് പേഴ്സോണ പേഴ്സോണ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് അത് ഇറങ്ങിയത് അല്ലെങ്കിൽ ഉണ്ടായത് ദാറ്റ് വിച്ച് മീൻസ് മാസ്ക് ഒരു മുഖമുടി എന്നാണ് അർത്ഥം അല്ലെങ്കിൽ മുഖമുടി എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ ജനറലായിട്ട് പേഴ്സണാലിറ്റി എന്ന് ഓർമ്മിക്കുക എല്ലാവരും ഓരോരോ മുഖമുടിയാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞ പോലെ വേൾഡ് സ്റ്റേജ് വി ആർ ആക്ടേഴ്സ് അല്ലേ നമ്മൾ വ്യത്യസ്ത രീതിയിൽ ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്ത ഭാവത്തിൽ അപ്പോൾ അത് സംഭവത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക ഈ പിന്നെ നമ്മുടെ ഒരു മുഖമുടി ആ ഒരു മുഖമുടി അല്ലെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം പേഴ്സണാലിറ്റിയെക്കുറിച്ച് ഡെഫിനേഷൻ ചോദിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡെഫിനേഷൻസ് ഉണ്ട് ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള ഡെഫിനേഷൻ ഞാൻ പറയാം ആ ഇപ്പോർട്ടിൻ്റെ ഡെഫിനേഷനാണ് അൽപോർട്ട് ആൽപോർട്ടിൻ്റെ ഡെഫിനേഷനാണ് പേഴ്സണാലിറ്റി ഇസ് ദി ഡയനമിക് ഓർഗനൈസേഷൻ വിത്തിൻ ദി ഇൻഡിവിജ്വൽ ഓഫ് ദോ സൈക്കോഫിസിക്കൽ സിസ്റ്റംസ് ദാറ്റ് ഡിറ്റർമൈൻസ് ഹിസ് യുണീക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വിത്ത് ഹിസ് എൻവിയോൺമെൻറ്റ് അപ്പോൾ കുറച്ചൊരു വലിയൊരു ഡെഫിനേഷൻ ആണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് പേഴ്സണാലിറ്റി ഈസ് ദി ഡൈനാമിക് ഓർഗനൈസേഷൻ അത് കാരണം ഡയനമിക് ആണ് മാറിക്കൊണ്ടിരിക്കും വിത്തിൻ ദി ഇൻഡിവിജ്വൽ ഓരോ മനുഷ്യനും മനുഷ്യൻ്റെ ഉള്ളിലുള്ളതാണ്

ഇസ് എൻവിയോൺമെൻറ്റ് അങ്ങനത്തെ ആണ് ആൽപോട്ട് ഡെഫിനേഷൻ ആ ഡെഫിനേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും രണ്ട് മൂന്ന് മാർക്ക് ആയിട്ട് നമുക്ക് കിട്ടാൻ പറ്റും ഈ ചാപ്റ്ററിൽ ഏത് ചോദ്യങ്ങൾക്കും ഈ പാ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റിയൊരു ഉത്തരമാണ് അതിനെ തന്നെ മുറിച്ച് 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 എഴുതി കഴിഞ്ഞാൽ തന്നെ പേഴ്സണാലിറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ഓക്കെ ദൻ പേഴ്സണാലിറ്റിയെക്കുറിച്ച് ആദ്യമായി അടക്കാൻ തുടങ്ങിയത് ആയുർവേദത്തിലാണ് ആദ്യമായിട്ട് നമുക്ക് ചരക്ക് സംഹിതയിലാണ് ആദ്യമായിട്ട് പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുന്നത് അതിൽ പറഞ്ഞിരുന്നു ബ്ലഡ് വാദ പിത്ത കഫ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഈ ഫ്ലൂയിഡിൻ്റെ വേരിയേഷൻസ് പേഴ്സണാലിറ്റി വ്യത്യാസം വരുത്തുന്നു വാദ പിത്ത കഫ എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കിട്ടുന്നത് അപ്രോച്ച് ടൈപ്പ് അപ്രോച്ച് എന്ന് പറയാം നമുക്ക് പല അപ്രോച്ചുകളും കുറിച്ച് പഠിക്കാനുണ്ട് അതിൽ ആദ്യമായിട്ടുള്ളതാണ് ടൈപ്പ് അപ്രോച്ച് അപ്പം നമ്മൾ ടൈപ്പ് എന്ന് കേൾക്കുന്ന ആ അയാളില്ല ടൈപ്പ് കേട്ടോ അല്ലേ ആ ഒരു ടൈപ്പിൻ്റെ പ്രയോഗത്തിനനുസരിച്ച് ഇവിടെ താ നോക്കൂ ഒന്ന് ഷെൽഡൻ ആണ് ആദ്യം ക്ലാസിഫൈ ചെയ്ത് ഷെൽഡൻ ക്ലാസിഫൈ ചെയ്യുന്നത് മൂന്ന് രീതിയിലാണ് ഒന്ന് എൻഡോമോർഫിക് മെസോമോർഫിക് ആൻഡ് എക്ടോമോർഫിക് ഓർമ്മിക്ക എൻഡോമോർഫിക് മെസ്സോമോർഫിക് എക്ടോമോർഫിക് അദ്ദേഹം പറഞ്ഞു മീൻസ് എൻഡോമോർഫിക് തടിച്ചിട്ട് നല്ല റൗണ്ട് നല്ല ഫാറ്റ് ആൻഡ് റൗണ്ട് ആയ ആൾക്കാർ ഭയങ്കര സൂക്ഷ്യബിളായിരിക്കും ഏ എന്നദ്ദേഹം പറയും രണ്ട് മെസോമോർഫിക് എന്ന് പറഞ്ഞാൽ നല്ല നല്ല ഫിസിക്കൊക്കെ നല്ല ഫിറ്റ് ആയിട്ടുള്ള ആളുകൾ ബോഡിയൊക്കെ നല്ല നമ്മൾ ജിമ്മിൽ കൊണ്ടാൾക്കാരുണ്ടില്ലേ അതേപോലെ നല്ല ഫിറ്റായിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല എനർജറ്റിക് ആയിരിക്കും ദെൻ എക്ടോമോഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെലിഞ്ഞുണങ്ങിയിട്ടാകെ എനർജി ഇല്ലാത്ത ആളുകൾ ഭയങ്കര മൂടി ക്ലംസി ഒക്കെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ആളുകളെ ആളെ കണ്ടാൽ തന്നെ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യും ഇങ്ങനെ ടൈപ്പ് ആണെന്ന് പറയാൻ പറ്റുമെന്നാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഇതിനെക്കുറിച്ച് ഒരുപാട് വെല്ലുവിളികളും അല്ലെങ്കിൽ ഇതിനൊക്കെ ഒപ്പോസിപാട് തിയറിക്ക് വന്നിട്ടുണ്ട് ദെൻ പിന്നെ നമ്മൾ ഓർമ്മിക്കേണ്ടത് യുങ്ങ് പറയുന്ന അടുത്ത തിയറിയാണ് ജനറലി ആൾക്കാർ ഇതാ ഇൻട്രോവർട്ടും എക്സ്ട്രോവെർട്ടും ആടാ എക്സ്ട്രോബർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഇൻട്രോബർട്ട് പറഞ്ഞാൽ നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങിക്കൂടുന്നൊരു ആക്ഷൻസിനാണ് നമ്മൾ ഇൻട്രോവർട്ട് എന്ന് പറയുക എന്നിട്ട് എക്സ്ട്രോബർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിനാണ് നമ്മളെന്താ പറയുക എക്സ്ട്രോവർട്ട് എന്ന് പറയാം അപ്പോൾ ഒരു ഒരു നിങ്ങളുടെ ക്യാരക്ടർ നോക്കിയാൽ മതി നമ്മൾ ഇൻട്രോവർട്ടാകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ ഇഷ്ടപ്പെടുക ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുക ഒറ്റ ഇങ്ങനെ അങ്ങനെ ഒരു കൺസെപ്റ്റും എല്ലാവരും പരിപാടിയിലേക്ക് വരുന്ന സമയത്ത് അതിലേക്ക് ഇറങ്ങാൻ വെച്ചാൽ എല്ലാവരും ഒന്നും ഉണ്ടാകുന്നില്ല നേരെ വെച്ചാൽ എക്സ്ട്രോവേർട്ട് അങ്ങനെയല്ല അയാൾക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല അയാൾ അങ്ങോട്ട് പോയി അവിടുന്ന് ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് തുടങ്ങി ഭയങ്കര എക്സ് എന്താ പറയുക എല്ലാവരും ഭയങ്കര ഡീലിങ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക അതാണ് എക്സ്ട്രോവേർട്ടിനെ കയറിയത് പിന്നെ ഫ്രൈഡ്മാൻ മാൻ പറയുന്ന അടുത്തൊരു തിയറിയാണ് എല്ലാ ആളുകളും നാല് ടൈപ്പിൻ്റെ ആയിരിക്കും ടൈപ്പ് എ ടൈപ്പ് ബി ടൈപ്പ് സി ടൈപ്പ് ഡി ഇതിൽ പിന്നെ എ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജറ്റിക്കുള്ള എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശവും ഭയങ്കര മോട്ടിവേഷനും ഭയങ്കര എല്ലാത്തിനും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കണം ടൈപ്പ് ബി എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അയാൾക്ക് ഒന്നിനും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഓക്കെ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ടൈപ്പ് സി എന്ന് പറഞ്ഞാൽ ആൾ അഡ്ജസ്റ്റബിൾ ഒക്കെ ആയിരിക്കും അഡ്ജസ്റ്റബിൾ എല്ലാ എല്ലാ സാഹചര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ അയാൾ അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളൊക്കെ ഉള്ളിലിങ്ങനെ നിറച്ച് 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 കൊണ്ടുവരുന്ന ഒരാളായിരിക്കും ഓക്കെ വിഷമങ്ങളും സങ്കടങ്ങളും ഇങ്ങനെ കൊണ്ടെടുക്കുന്നതായിരിക്കും ടൈപ്പ് സി ടൈപ്പ് ഡി അത് ഡിപ്രഷനാണ് ഓക്കെ ഈ ടൈപ്പ് സീനെ ക്യാൻസർ ടൈപ്പ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ നാല് ടൈപ്പാണ് ഇതിൽ ഓർമ്മിക്കേണ്ടത് ടൈപ്പ് എ ടൈപ്പ് ബി ടൈപ്പ് സി ടൈപ്പ് ഡി ഓക്കെ ഇനി നമ്മൾ പറയുന്ന അടുത്തപ്പോൾ ടൈപ്പ് അപ്രോച്ച് ആട്ടോ നമ്മൾ പറയുന്നത് ടൈപ്പ് അപ്രോച്ചാണ് ഇനി ട്രൈറ്റ് അപ്രോച്ച് പേഴ്സണാലിറ്റീൻ്റെ ആദ്യത്തെ അപ്രോച്ച് നമ്മൾ പറയുന്നത് ടൈപ്പ് ദെൻ ട്രൈറ്റ് പറയും ഓക്കെ ട്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരാളുടെ ഒരു ഗുണങ്ങൾ ഒരു ഒരു ട്രൈറ്റ് ആ ഒരു ഗുണം ബേസ് ചെയ്തിട്ടാണ് അയാളെ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആൽപോട്ടിൻ്റെ കോൺട്രിബ്യൂഷൻ ആൽപോർട്ട് പറയുന്നുണ്ട് മൂന്ന് ട്രൈറ്റിന് അദ്ദേഹം പറയുന്നു കാർഡിനൽ ട്രൈറ്റ് സെൻട്രൽ ട്രൈറ്റ് സെക്കൻഡറി ട്രൈറ്റ് ഏതൊക്കെയാണ് കാർഡിനൽ ട്രൈറ്റ് സെൻട്രൽ ട്രൈറ്റ് സെക്കൻഡറി ട്രൈറ്റ് ഈ മൂന്ന് ട്രൈറ്റുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന സമയം നമ്മുടെ മുമ്പിലേക്ക് വരുന്ന നോൺ വയലൻസിൻ്റെ ഒരു കൺസെപ്റ്റ് വരൂല്ലേ അങ്ങനെയുള്ളൊരു വലിയൊരു വ്യൂ ഒരാളെക്കുറിച്ച് പറയുന്ന ഒരു മെഗാ വ്യൂ വരും നമ്മുടെ ഉള്ളിലേക്ക് അതിനാണ് നമ്മളെന്താ പറയുക കാടിന് പ്രധാനമായിട്ടുള്ളത് സെൻട്രൽ ട്രൈറ്റ് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ അവൻ ഭയങ്കര സിൻസിയർ ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണ സമയത്ത് നമ്മൾ ജോലിക്കൊക്കെ ജോബിന് കൊടുക്കുന്ന സമയത്ത് എഴുതിയില്ല കുറേ കാര്യങ്ങൾ സിൻസിയർലി ഏ ഭയങ്കര സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഭയങ്കര ആണ് അങ്ങനെയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രയോഗങ്ങൾ പെട്ട് സെൻട്രൽ ട്രൈറ്റ് സെക്കൻഡറേറ്റായിട്ട് പിന്നെ റിയർ ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന സൈറ്റാണ് സെക്കൻഡറി ടൈറ്റ് ഇനി ഇതേപോലെ ഇതേ സാധന വ്യത്യസ്ത പേരിൽ വന്നൊരു ഡയല പിന്നൊരു കോൺസെപ്റ്റാണ് കാറ്റിൽ റൈമൻ ബി കാറ്റിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ സിക്സ്റ്റീൻ പി എഫ് സിക്സ്റ്റീൻ പതിനാറ് പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ടെസ്റ്റുകളെ കൊണ്ടുവന്ന ആളാണ് കാറ്റിൽ അദ്ദേഹം പറഞ്ഞോളൂ സോസ് ട്രൈറ്റ് ഉണ്ട് സർഫേസ് ട്രൈറ്റ് ഉണ്ട് സോസ് തന്നെ ഒരാളെ കുറിച്ചും പ്രധാനമായിട്ട് വർണ്ണിക്കാൻ ഉപയോഗിക്കുന്ന ട്രൈറ്റാണ് നമ്മുടെ സോസ് പ്രധാനമായിട്ട് ആ സോസ് സോസ് ട്രൈറ്റ് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്ന സോസ് ട്രൈറ്റ് രണ്ടാമത്തെ ട്രൈറ്റ് നമ്മൾ പറഞ്ഞത് സർഫേസ് ടൈറ്റ് നമ്മൾ അതിൻ്റെ എന്താ പറയുക ഈ സോസ് ആണ് ശരിക്കും ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ പേഴ്സണാലിറ്റി ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ പേഴ്സണാലിറ്റി എന്ന് പറയും സോസ്റ്റേറ്റ് പിന്നെ നമുക്ക് പിന്നെ സർഫേസ് ടൈറ്റ് പറഞ്ഞാൽ ബേസിക്കായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ട്രൈറ്റുകളാണ് ഞാനിതിങ്ങനെ ക്യുക്കായിട്ടിങ്ങനെ ഓടിച്ചു പോവാണ് എല്ലാവരും ഇത് ക്ലീനായിട്ട് അഡീഷണൽ വായിച്ചെടുക്കണം കേട്ടോ യെസ് ദെൻ പിന്നെ നമ്മൾ ഓർമ്മിക്കാനുള്ള ഐസങ്ങിൻ്റെ തിയറി ഐസങ്ക് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞപ്പോൾ ട്രൈറ്റ് അപ്രോച്ച് നമ്മൾ പറയുന്നത് എൻ്റെ അപ്രോച്ച് പറഞ്ഞു തരുകയാണ് ട്രൈ ഐസങ് പറഞ്ഞത് ന്യൂറോട്ടിസിസം വേഴ്സസ് സ്റ്റേബിലിറ്റി ഐസങ്ക് പറയാം ന്യൂറോട്ടിസിസം നമുക്ക് ഒന്നുകിൽ നമ്മൾ സ്റ്റേബിളായിരിക്കും അല്ലെങ്കിൽ ആ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാവും ഓക്കെ മാനസികമായി നമ്മൾ നല്ല ഫിറ്റായിരിക്കും അല്ലെങ്കിൽ ഫിറ്റ് അല്ലാത്ത അവസ്ഥ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രോവേഷൻ ഓർ ഇൻട്രോവേഷൻ ഈ ഇൻട്രോവെട്ടോ എക്സ്ട്രോവെർട്ട് നേരത്തെ പറഞ്ഞു നമ്മളെല്ലാവരായിട്ടും അന്തർമുഖനും ബഹുമുഖനും എന്നൊക്കെ പറയും മലയാളത്തിൽ നമ്മളെല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനി ആയിരിക്കും അല്ലെങ്കിൽ ആരുടെയും കമ്പനി ഉണ്ടാവില്ല ഇനി സൈക്കോട്ടിക് വേഴ്സസ് സൂക്ഷ്യബിൾ സോഷ്യബിൾ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഭയങ്കര കമ്പനി സൈക്കോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമായിട്ടും ഒരു കമ്പനി ഉണ്ടാവില്ല അത് ഇത് ഇത് നമ്മൾ ചെറിയൊരു വ്യത്യാസം ഉണ്ട് സൈക്കോട്ടിക് എന്ന് പറഞ്ഞാൽ ശരിക്കും മെൻ്റൽ ഡിസോർഡേഴ്സുള്ളൊരു കണ്ടീഷനാണ് ഈ കണ്ടീഷനിൽ ഇപ്പോൾ സ്റ്റൂപ്പർ എന്നൊക്കെ പറയും അതിനകത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ നിൽക്കും ഇപ്പോൾ സ്കിസോഫ്രീനിയ ഇപ്പോൾ ശരിക്കും നിങ്ങൾ ഈ ലൈവ് കാണുന്ന ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങളെ കുട്ടികൾ കാണുകയാണെങ്കിൽ കുട്ടികൾ മാത്രമല്ല രക്ഷിതാക്കളെല്ലാവരും കാണുന്ന ഒരു മാറ്ററാണ് ഒരു ബ്രാഞ്ച് ഓഫ് ഏരിയയാണ് സൈക്കോളജി മനഃശാസ്ത്രം എന്നുള്ളത് മാക്സിമം ആളുകൾ കാണാം മാക്സിമം ആൾ കാണട്ടെ ഓക്കെ സൈക്കോട്ടിക് ആൻഡ് സോഷ്യബിൾ അപ്പോൾ ഐസങ്ക് പറഞ്ഞോന്നെങ്കിൽ ആളുകൾ സോഷ്യബിൾ ആയിരിക്കും അല്ലെങ്കിൽ സൈക്കോട്ടിക് സൈക്കോട്ടിക്കായിട്ട് ആരെയും യാതൊരു ബന്ധമില്ലാത്ത ഒരവസ്ഥ ഇവിടെ ഈ സൈക്കോട്ടിക്കിൽ ആളുകളുമായിട്ട് ബന്ധം തീരെ ഇല്ല ഒരു സൈക്കോട്ടറി അവസ്ഥയാണ് നേരെ മറിച്ച് ഇവിടെ ഇൻട്രോവേഷൻ എന്ന് പറഞ്ഞാൽ ആളുകളുടെ ബന്ധമൊക്കെ ഉണ്ട് പക്ഷേ കൂടുതൽ ആക്റ്റീവ് അല്ല എന്നേ ഉള്ളൂ ഇനി നമ്മൾ പറയാൻ പോകുന്നൊരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആദ്യം ടൈപ്പ് അപ്രോച്ച് പറഞ്ഞു ദെൻ റൈറ്റ് അപ്രോച്ച് പറഞ്ഞു ഇനി നമ്മൾ പറയാൻ പോകുന്ന അപ്രോച്ചാണ് സൈക്കോ അനലറ്റിക് അപ്രോച്ച് ഇനി പറയാൻ പോണ നേരെയാണ് സൈക്കോ അല്ലറ്റിക് അപ്പോൾ ഈ സൈക്കോ അല്ലറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഓർമ്മിക്കേണ്ട ആളെ പേരാണ് ഫ്രോയിഡ് ഫ്രോയിഡ് സൈക്കോ അല്ലറ്റിക് സിഗ്മൺ ഫ്രോയിഡ് എന്നാണ് എഴുതുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കുക സിഗ്മുണ്ട് ഫ്രോയിഡ് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ അറിയേണ്ടി വരും സ്പെല്ലിങ് തെറ്റാതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പേരങ്ങനെ വരിക സിഗ്മുണ്ട് ഫ്രോയിഡ് സിഗ്മൺ ഫ്രോയിഡ് ഫ്രോയിഡിന് ഫ്രൂഡ് എന്ന് കേട്ടോ സിഗ്മൺ ഫ്രോയിഡ് ഈ സിഗ്മെൻറ്റ് ഫ്രോയിഡിൻ്റെ ഈ ഒരു ആശയത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ് രണ്ട് മൂന്ന് അദ്ദേഹത്തിന് പ്രധാനമായിട്ട് തിയറികൾ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒന്നാമത്തെ തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലെവൽസ് ഓഫ് മൈൻഡ് ലെവൽസ് രണ്ടാമത്തെ തിയറി എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ട്രക്ചർ മൂന്നാമത്തെ തിയറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് മൂന്ന് ഏരി ഓർമ്മിക്കണം ഒന്ന് ലെവൽസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർമ്മിക്കുക മനസ്സിന് അദ്ദേഹം പറയുന്നു മനസ്സിന് മൂന്ന് ലെവലുകളുണ്ട് ഹി ജസ്റ്റ് കണക്റ്റഡ് ദ മൈൻഡ് ഇൻ ടു എൻ ഐസ്ബർഗ് ഓക്കെ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഈ മനസ്സ് മനസ്സിന് മൂന്ന് ലെവലുണ്ട് ആ ലെവലിൽ ഇത് നമ്മളൊരു ഓഷ്യൻ ആണെന്നുണ്ടെങ്കിൽ വട്ട് വി ക്യാൻ സീസ് കോൺഷ്യസ് ബോധ മനസ്സെന്ന് പറഞ്ഞാൽ ഇതാണ് ഇനി അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഇതാണ് െൻ ഇതിൻ്റെ ഇടയിൽ ലെയർ ആണ് ഈ ലെയർ ആണ് സബ് കോൺഷ്യസ് ഓർ പ്രീ കോൺഷ്യസ് അപ്പോൾ ഓർമ്മിക്കുക മൈൻഡിൽ ലെവൽസ് ഓഫ് മൈൻഡ് വളരെ സിമ്പിൾ ആട്ടോ അതൊക്കെ ഇതൊക്കെ നമുക്ക് എസ് സിയൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് അപ്പം ശ്രദ്ധിക്കുക ലെവൽസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ് ഉണ്ട് സബ് കോൺഷ്യസ് ഉണ്ട് അൺകോൺഷ്യസ് ഉണ്ട് കോൺഷ്യസ് മൈൻഡ് ഈസ് വി ആർ അവയർ ഓഫ് നമുക്ക് അവയറായിട്ട് എപ്പോഴും നമ്മൾ അവയറായിട്ടുള്ള സംഭവമാണ് കോൺഷ്യസ് ദെൻ സബ് കോൺഷ്യസ് മീൻസ് ദ ലെയർ ബിറ്റ് വീൻ ദ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് ദെൻ അൺകോൺഷ്യസ് മീൻസ് കംപ്ലീറ്റ് ഹിസ്റ്ററി വാട്ട് അവർ ദി ഹിതർ ഓഫ് ഹിസ്റ്ററീസ് എവറിത്തിങ് വിൽ ബി ഇൻ അവർ അൺകോൺഷ്യസ് നമ്മുടെ ഉള്ളിൻ്റെ ഫ്രണ്ട് വാമ്പ് നമ്മൾ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയം മുതൽ ഇതുവരെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടോ നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ നമ്മൾ കേട്ടിട്ടുണ്ടോ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ സങ്കടങ്ങൾ നമ്മളെ ആശയങ്ങൾ നമ്മുടെ എല്ലാവിധ വിഷയങ്ങളും ബുദ്ധിമുട്ടുകളെയും കംപ്ലീറ്റ് നമ്മൾ അൺകോൺഷ്യസിലുണ്ടാവും ടു ഹിം ടു ഫ്രോ ഫ്രോയിഡ് ദീസ് അൺകോൺഷ്യസ് മൈൻഡ് വിൽ ഡോമിനേറ്റ് ഓവർ ആൾ അവർ പേഴ്സണാലിറ്റി ഈ പേഴ്സൺ ഈ വരും അൺകോൺഷ്യസ് നമ്മുടെ ദുഃഖങ്ങളാണോ സങ്കടങ്ങളാണോ ഉള്ളത് നമ്മുടെ പേഴ്സണാലിറ്റി ആ രൂപത്തിലേക്ക് കൈമാറും നമ്മൾ ഹാപ്പിയാണോ ഹാപ്പിയാണ് അപ്പോൾ പേഴ്സണാലിറ്റി മനസ്സിലാക്കുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ കുട്ടിയുടെ പേഴ്സണാലിറ്റി അടിപൊളി ആവണമെന്നുണ്ടെങ്കിൽ അവൻ്റെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ കൊടുക്കുന്ന എഫക്റ്റ് എന്തായിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം ഓക്കെ ദെൻ ദിസ് ഈസ് അവർ ദി ലെവൽസ് ഓഫ് മൈൻഡ് ആൻഡ് ദി സ്ട്രക്ചർ ഓഫ് മൈൻഡ് ഹിയോ ദ സ്ട്രക്ചർ ഓഫ് മൈൻഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓർമ്മിക്കുക സ്ട്രക്ചറിൽ നമ്മൾ കാണുന്ന ഒരു മൂന്ന് ഘടകമുണ്ട് ഇഡ് ഇഗോ ആൻഡ് സൂപ്പർ ഇഗോ സ്ട്രക്ചറിൽ പറയുന്ന ഒരു മൂന്ന് കാര്യമുണ്ട് ഈഡ് ഇഗോ ആൻഡ് സൂപ്പർ ഇഗോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഭയങ്കര ചൂടാണ് ഭയങ്കര ദേഷ്യമാണ് ഭയങ്കര വാശിയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കാം അതൊക്കെ എന്തിനാ നമുക്ക് സന്തോഷം കിട്ടാൻ നമുക്കൊരു പ്ലഷർ കിട്ടാൻ അല്ലേ നമുക്ക് ഭയങ്കരമായി ദേഷ്യം വന്നു അതിൻ്റെ ഒരു മിതം ഭയങ്കര ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആവശ്യം നമുക്ക് എന്താണ് അതിൽ നിന്ന് നമുക്ക് സന്തോഷം നമ്മളൊരാളെ ചീത്തറിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ട് അല്ലേ ഓ രണ്ടാളാണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ മോശമായില്ലേ പറഞ്ഞത് അല്ലേ അപ്പോൾ നമുക്ക് പ്ലഷർ നമുക്ക് കിട്ടണം എന്നൊരാഗ്രഹം നമ്മൾ ഉണ്ടാവും എപ്പോഴും എന്ത് വന്നാലും അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഈ കാണുന്ന കുട്ടികളെ അങ്ങനെ ശ്രദ്ധിച്ചു നോക്കി നമ്മളറിയാതെ നമ്മുടെ രക്ഷിതാക്കളെന്തെയ്യും പറയാം നമുക്ക് അങ്ങനെ തിരിച്ച് ചൂടാവുക ഒക്കെ ചെയ്യൂലേ ആണെന്ന് ചെയ്യരുത് ഓക്കെ നമ്മൾ കാര്യങ്ങൾ എന്തിനാണവർ പറഞ്ഞ് മനസ്സിലാക്കണം ഇവിടെ നമ്മൾ ഇഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലഷർ പ്രിൻസിപ്പിൾസ് എന്ന് പറയും പ്ലഷർ അവർക്ക് എപ്പോഴും വേണ്ടതെന്ന് സന്തോഷമാണ് അപ്പോൾ ഇഡ് ഈസ് ഇഡ്ഡീസ് ബേസ്ഡാണ് പ്ലഷർ ഒരു മാർക്ക് ചോദിക്കുക ആദ്യം അങ്ങനെ ചോദിച്ചാൽ ഓർമ്മിക്കുക ഇഡ് ബേസ്ഡ് ഓൺ പ്രഷർ പ്രിൻസിപ്പൾ ഇതായാലും സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔ ഇനിയിപ്പോൾ എന്താ വിചാരിക്കുക എല്ലാവരും ആൾക്കാരെന്താ വിചാരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്ന സംഭവമാണ് സൂപ്പർ ഈഗോ അപ്പോൾ അതിൽ സൂപ്പർ ഈഗോൻ്റെ കൺസെപ്റ്റായി ഇഡ്ഡിഗ് അപ്പം ഈ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ മോറൽ പ്രിൻസിപ്പൾസുമായി ബന്ധപ്പെട്ടാണ് എന്താ വിചാരിക്കുക ആ വിചാരങ്ങൾ ബേസ് നമ്മൾ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യും അപ്പോൾ നമുക്ക് കാണണമെന്നില്ല എന്നാലും ബാക്കിയുള്ള എന്താ ടീച്ചർ വിചാരിക്കുക അമ്മ വിചാരിക്കുക അച്ഛൻ വിചാരിക്കുക അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് വിചാരിക്കുക എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന സംഭവങ്ങൾ ഈഗോ ഇവിടെ നമ്മൾ സാധാരണ അവൻ അവൻക്ക് വലിയ ഈഗോ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക എന്താ ആ ഈഗോ അല്ല ഈഗോ ഈ ഈഗോ എന്ന് പറഞ്ഞാൽ ദ ട്രിഗ പിന്നെ ദ ബാലൻസിങ് ഫോഴ്സ് ബിറ്റ്വീൻ ദി ഇഡ് ആൻഡ് സൂപ്പർ ഈഗോ ഓക്കെ ഈഗോ കൺട്രോൾ ദി ഇഡ് ആൻഡ് സൂപ്പർ ഈഗോ ഇത് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് സ്മൂത്ത് ആയിരിക്കും നമ്മുടെ പേഴ്സണാലിറ്റി ഓക്കെ ഇഡാണ് കൂടുതലെന്നുണ്ടെങ്കിൽ നമ്മൾ കച്ചറിങ് അച്ചറും പ്രശ്നങ്ങൾ എപ്പോഴും പ്രശ്ന പ്രശ്നക്കാരനായിരിക്കും സൂപ്പർ ഈഗോ ആണെങ്കിൽ നമ്മൾ സ്വന്തമായി തീരുമാനം എടുക്കില്ല അഹ് എന്താ വിചാരിക്കാറുണ്ട് ഇങ്ങനെ നടക്കും ഇഡ് ഈഗോ ആവുമ്പോൾ ഓക്കെ ബാലൻസ് ചെയ്ത് പോകും ഇനി ഇവിടെ നമ്മൾ ഓർമ്മിക്കുന്നത് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഓർമ്മിക്കേണ്ടത് സൈക്കോ സെക്ഷൽ ഇവിടെ ഫ്രോയിഡ് പറയുന്നുണ്ട് നമ്മുടെ നമ്മൾ ജനിക്കുന്നത് മുതൽ നമ്മളിങ്ങനെ വളർന്ന് വളർന്ന് വരികയാണല്ലോ നമ്മുടെ കുട്ടികളിങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ഓരോ സ്റ്റേജിലും ഓരോ രീതിയിലുള്ള എനർജി ഒരു പ്ലഷർ കുട്ടിക്ക് കിട്ടിയിട്ട് കൊണ്ടിരിക്കും കുട്ടിക്കിപ്പോൾ ചെറിയ കുട്ടിയായിരിക്കണ സമയത്ത് കുട്ടിക്ക് എങ്ങനെ പ്ലഷർ കിട്ടുക കുട്ടികൾ കണ്ടിട്ടുണ്ടാവും തമ്പ് സക്കിങ് വിരലിങ്ങനെ ഊമ്പിഗീരിക്കുന്ന കുറേ കുട്ടികളും കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ അല്ലേ കാണുന്ന എല്ലാവരും ചെയ്തില്ലേ ആ നമ്മളൊക്കെ ചെയ്ത കാര്യം തന്നെയാണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സക്കിങ് അപ്പോൾ കുട്ടിക്ക് ചെറുപ്പത്തിൽ പ്രഷർ കിട്ടുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മൗത്താണ് പ്രഷർ ഏരിയ അപ്പോൾ ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ പ്രഷറായി കിട്ടണമായതുകൊണ്ട് മൗത്ത് അപ്പോൾ ആ ഒരു സ്റ്റേജിന് നമ്മൾ ഓറൽ സ്റ്റേജ് എന്ന് പറയും ഓറൽ സ്റ്റേജ് ദെൻ രണ്ടാമത്തെ സ്റ്റേജ് കുട്ടിക്ക് ആനസ് ആയിരിക്കും കുട്ടിക്ക് പിന്നീട് കുറച്ച് കാലം കൂടി ആനസ് ആയിരിക്കും കുട്ടിക്ക് ഒരു സന്തോഷം കിട്ടുക ഇപ്പം നിങ്ങൾക്കറിയാം ഈ കുട്ടികൾ ചെറിയ ഒരു രണ്ട് രണ്ട് വയസ്സ് കഴിഞ്ഞാലേ കുട്ടികളിങ്ങനെ വീട്ടിലെ കംപ്ലീറ്റ് മൂത്രകശ്ശി നടക്കൂലേ നേരത്തെ ഉമ്മാരിങ്ങനെ ആകരുടെ ഉദ്ദേശം പിടിച്ചു എത്രയാണ് ബാത്റൂം പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ടോയ്ലറ്റ് ട്രെയിനിങ്ങിൻ്റെ സമയമാണ് ടോയ്ലറ്റ് ട്രെയിനിങ് ആ സമയത്ത് ഓർമ്മിക്കുക സൈക്കോളജി പറയുന്നു ഓ അനൽ സ്റ്റേജ് ഒക്കെ ആയി വരുമ്പോഴാണ് കുട്ടിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ സന്തോഷം കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് സ്വാഭാവികമാണ് ചെയ്യൂലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ടോയ്ലറ്റ് ട്രെയിനിങ് നടത്തേണ്ട സമയമാണ് ഇനി ഫാലിക് സ്റ്റേജ് ഫാരിക് സ്റ്റേജിൻ്റെ അണ്ടറായി തിരിക്കുക ഫാലിക് സ്റ്റേജ് പറയുമ്പോഴും ഇപ്പോൾ ചെറിയ പെൺകുട്ടികളാണെങ്കിൽ അച്ഛനോട് ഭയങ്കര ഇഷ്ടം ആൺകുട്ടികളാണെങ്കിൽ അമ്മനോട് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഉണ്ടാവുമല്ലേ റൈറ്റ് ആ ഒരു ആക്ഷന് ഇദ്ദേഹം പറയുന്ന പേര് എഡിപ്പസ് കോംപ്ലക്സ് ആൻഡ് എലക്ട്രാ കോംപ്ലക്സ് എന്നാണ് അപ്പോൾ കുട്ടികളെ മനസ്സിലാക്കുക ഈ പരീക്ഷയ്ക്ക് രണ്ട് പേർക്കും ചോദ്യം ഉണ്ടാവും എഡിപ്പസ് കോംപ്ലക്സ് ആൻഡ് എലക്ട്രാ കോംപ്ലക്സ് അപ്പോൾ എഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് പിന്നെ അമ്മനോട് തോന്നുന്ന തേങ്ങും എലക്ട്രാ എലക്ട്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെട്രാ എന്ന് എന്നാൽ പെൺകുട്ടികൾക്ക് അച്ഛനോട് തോന്നുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞാൽ ദ ചൈൽഡ് ഡിസൈൽഫ് ഹാവ് എ സെക്ഷൽ ഡിസൈഡ് ടുവാഡ്സ് ദി മദർ ദാറ്റ് ഈസ് ഈ ടെമഡ് ആസ് എ ഡിപ്രസ് കോംപ്ലക്സ് ആൻഡ് ദി ഗേൾ ചൈൽഡ് വിൽ ഹാവ് എ സെക്ഷൽ കോൺടാക് സെക്ഷൽ അഫക്ഷൻ ടുവാർഡ്സ് ദി ഫാദർ എന്നൊക്കെയാണ് ഫ്രോയിഡ് പറയുന്നത് ഫ്രോയിഡിൻ്റെ ഈ ഒരു കൺസെപ്റ്റിനെ കുറേ ആളുകൾ വിമർശിച്ച് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ സൈക്കോ അനലറ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഈ ഏരിയയാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത് പിന്നെ ഈ സൈക്കോ അനലറ്റിക്കൽ അപ്രോച്ചിന് ശേഷം തെറാപ്യൂട്ടിക് ലെവലിലേക്ക് വരുമ്പോൾ പറയാണ്ട് സൈക്കോ അനലറ്റിക് തീറി വരാണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞത് ഡ്രീം സ്വപ്നം ഡ്രീമും ഡ്രീം അനലൈസിസും അതേപോലെ നമ്മുടെ റിലാക്സേഷൻ ഓക്കേ എന്ന് പറയുന്ന മെത്തഡോളജിയൊക്കെയാണ് ഇതിന് സ്ട്രാറ്റജിക്കളായിട്ട് യൂസ് ചെയ്യേണ്ടത് കൂടുതൽ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുന്ന അടുത്ത പാഠത്തിലേക്ക് വരുമ്പോൾ പറയാം ഇപ്പോൾ ഈ പറഞ്ഞത് സൈക്കോ അനലറ്റിക് അപ്രോച്ചാണ് ഈ അപ്രോച്ചിന് ശേഷം പിന്നെ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു സ്ഥലം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള മറ്റൊരു പരീക്ഷ ചോദിക്കൊണ്ട് ചോദ്യം തന്നെ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഐഡന്റിറ്റി ക്രൈസിസ് എന്താ ഐഡന്റിറ്റി ക്രൈസിസ് അപ്പോൾ ആരാ കൊണ്ടുവന്നത് ചേരുമ്പടിയിലേക്കുണ്ടാവും അപ്പോൾ ഓർമ്മിക്കുക എറിക് എറിക്സൺ ആണ് കൊണ്ടുവന്നത് എറിക് എറിക്സൺ അദ്ദേഹം കൊണ്ടുവന്ന ഈ ഐഡൻറ്റിറ്റി ഐഡന്റിറ്റി ക്രൈസിസ് അദ്ദേഹത്തിൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന തിയറി അദ്ദേഹം പറയുന്നുണ്ട് ഒരു വ്യക്തി ഒരു സ്റ്റേജ് ഇപ്പോൾ പ്രത്യേകിച്ച് അഡോളസൻ കുട്ടികളെ കുറിച്ചിട്ട് അദ്ദേഹം ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയാൻ കാരണം ഓക്കെ കാരണം അയഡൻറ്റി ക്രൈസിസ് എന്ന് പറയുമ്പോൾ അവർ വലുതാണോ ചോദിച്ചാൽ വലുതാണ് ചെറുതാണോ ചെറുതാണ് അച്ഛനും അമ്മയും സംസാരിക്കുന്ന അല്ലെങ്കിൽ വലിയ ആൾക്കാർ സംസാരിക്കാൽ വലിയ ആൾക്കാർ സംസാരിക്കുന്ന ഇരിക്കണേ അവിടെ ചെറിയ കുട്ടികടു തന്നു കഴിഞ്ഞാൽ എത്ര വലുപ്പമായി ഇനി ഇങ്ങനെ വാടിക്കലാന്ന് പറയും അപ്പോൾ ഇത് ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റാണ് സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ ഐഡൻറ്റി ക്രൈസിസ് സ്റ്റേറ്റിലെത്തി എന്നാണ് പറയുന്നത് അത് കൊണ്ടുവന്നത് എറി എറിക്സിൻ്റെ തിയറിയാണ് നിങ്ങൾ ഓർമ്മിക്കാം ഇതേപോലെ വേറെയും ഒരുപാട് തിയറികൾ പിന്നെ കുറിച്ച് പറയുന്നുണ്ട് ബിഹേവിയറിസം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബിഹേവിയറിസം ബിഹേവിയറിസ്റ്റ് തിയറി പറയുന്നത് ഈ പേഴ്സണാലിറ്റി രൂപീകൃതമായി വരുന്നത് ബിഹേവിയറിസം പറയുന്നത് പേഴ്സണാലിറ്റി രൂപീകൃതമായി വരുന്നത് പേഴ്സണാലിറ്റി രൂപീകൃതമായി വരുന്നത് ബിഹേവിയർസ്റ്റ് തിയറിയിൽ പേഴ്സണാലിറ്റി രൂപീകൃതമായി വരുന്നത് കണ്ടീഷനിങ്ങിലൂടെയാണ് കണ്ടീഷനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളെ ലൈഫ് ഫുള്ള് കണ്ടീഷനഡ് ആണ് നമ്മൾ അറിയില്ലേ കരഞ്ഞപ്പോൾ പാല് കിട്ടി അപ്പോൾ കരഞ്ഞാൽ പാല് കിട്ടും കരഞ്ഞാൽ പാല് കിട്ടും അപ്പോൾ ഒരു തിയറികൾ പറയുന്നത് ബിഹേവിയേഴ്സ് തിയറി പറയുന്നത് ആ മനുഷ്യന്മാർ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ പഠിക്കുന്നത് ത്രൂ ലേണിങ് ആണ് മീൻസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബിഹേവിയറിൽ മാറ്റമുണ്ടാവണം എങ്ങനെ എക്സ്പീരിയൻസിലൂടെ അതെങ്ങനെ എക്സ്പീരിയൻസ് എങ്ങനെ കണ്ടീഷനിങ് ആയിരിക്കും നമ്മൾ കരഞ്ഞ പാൽ കിട്ടിയപ്പോൾ എന്നൊന്നും കരയാൻ തുടങ്ങി എന്നാൽ നമ്മളൊരു പോസിറ്റീവ് ഉത്തരം പറഞ്ഞപ്പോൾ ആ ഉത്തരത്തിന് അപ്രീഷിയേഷൻ കിട്ടിയപ്പോൾ നമ്മൾ ആവും പിന്നെയും പറയാൻ തുടങ്ങി നമ്മൾ കാര്യം ചെയ്ത് തെറ്റായിരുന്നു അതിൽ നെഗറ്റീവ് ചെയ്തേട്ടപ്പോൾ നമ്മൾ ഒഴിവാകാൻ തുടങ്ങി അങ്ങനെയാണ് കണ്ടീഷനിങ്ങിലൂടെ കണ്ടീഷൻ തിയറി പ്ലസ് വണ്ണിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി അപ്രനിൽ കണ്ടീഷൻ തിയറി അതുകൊണ്ട് ആ തിയറിയിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല പിന്നെ മറ്റൊരു കാഴ്ചപ്പാടാണ് ഹ്യൂമനിസ്റ്റിക് തിയറി എബ്രഹാം മാസ്റ്റോറിൻ്റെ ഹ്യൂമനിസ്റ്റിക് തിയറി ഇപ്പോൾ ഓർമ്മിക്ക ഹ്യൂമാനിസം ഹ്യൂമനിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രഹാം മാസ്റ്റോറിനെ കാൾ റോജിനെ ഓർമ്മിക്കണം ഹ്യൂമനിസ്റ്റിക് തിയറിയിൽ അദ്ദേഹം അവർ പറയുന്നത് മനുഷ്യന് ഇത് ഇൻഡിവിജ്വൽ ഹാവ് ഇൻബോൺ പൊട്ടൻഷ്യൽ ഓക്കെ എല്ലാ മനുഷ്യനും സ്വന്തമായിട്ട് ഇൻബോൺ പൊട്ടൻഷ്യൽ ഉണ്ട് ഹി വിൽ മേക്ക് ഹീസ് ഓൺ പേഴ്സണാലിറ്റി അവർ അവരുടേതായ പേഴ്സണാലിറ്റി ഉണ്ടാക്കാനുള്ള ഇൻബോൺ പൊട്ടൻഷ്യൽ എല്ലാ മനുഷ്യനുണ്ടെന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നു ദെൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ട്രൈറ്റ് ടൈപ്പ് പറഞ്ഞു ട്രൈറ്റ് പറഞ്ഞു സൈക്കോ സൈക്കോണലറ്റിക്കൽ പറഞ്ഞു ഹ്യൂമനിസ്റ്റിക് പറഞ്ഞു ബിഹേവിയറിസ്റ്റ് പറഞ്ഞു ഈ സംഭവങ്ങൾ നിങ്ങൾ മെയിനായിട്ട് ഓർമ്മിക്കണം ഇത് എസ് എകൊക്കെ വരുന്ന ചോദ്യങ്ങൾ പെട്ടതാണ് ഇനി ഈ ഒരു ഇനി ഈ ഒരു ടോപ്പിക്കിൻ്റെ ലാസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ചെറിയൊരു രീതിക്ക് പോകുകയാണ് അസസ്മെൻറ്റ് എങ്ങനെയാണ് നമ്മളൊരാളെ പേഴ്സണാലിറ്റി അളക്കുക കഴിഞ്ഞ നേരത്തെ പറഞ്ഞൊരു ടോപ്പിക്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് നടത്തുന്നത് നമ്മൾ ടെസ്റ്റുകളിലൂടെ നടത്താം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒബ്സർവേഷനിലൂടെ നടത്താം ഇൻ്റർവ്യൂകൾ നടത്താമെന്നുണ്ട് അത് ഒന്നൊന്ന് നിങ്ങൾ ക്രോഡീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അസസ്മെൻറ്റ് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് നടത്താനും ഒന്ന് സൈക്കോമെട്രിക് ടെസ്റ്റുകളുണ്ട് ഓക്കെ ഓൾറെഡി സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് കുറേ ടെസ്റ്റുകളുണ്ട് ഇനി രണ്ടാമത്തത് ഈ ടെസ്റ്റ് തന്നെ സെൽഫ് റിപ്പോർട്ട് മെഷേഴ്സ് ആയ ടെസ്റ്റുകളുണ്ട് ഓക്കെ മെനിസ്വട്ട മൾട്ടിഫേസിക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകൾ എം എം പി ടി ഓക്കെ എം എം പി ഐ എം എം പി ഐ ഇതൊക്കെ ടെസ്റ്റുകളാണ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റിൻ പി എഫ് വേണ്ടിയില്ലേ കയറ്റിലുള്ള സിക്സ്റ്റിൻ പി എഫ് ഒക്കെ നമ്മുടെ ചോദ്യം തന്നിട്ട് നമ്മളെന്ത് ചെയ്യും അതുണ്ടോ ആ ഉണ്ട് ഇതുണ്ട് അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്നോരോന്നിങ്ങനെ ചെയ്ത് നമ്മൾ തന്നെ ആൻസർ ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ സെൽഫ് റീപ്പോർട്ട് മെസ്സേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലിറ്ററലി നമുക്ക് നോളജ് ഉള്ള ആളായിരിക്കണം എന്ന് ഓർമ്മിക്കാം ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ച് മാർക്കിൻ്റെ ചോദ്യം വരുന്ന വരുന്നൊരു ഏരിയയാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് വാട്ട് യു മീൻ ബൈ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഈ പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർമ്മിക്കാം നമ്മൾ ഒരാൾ ചോദ്യങ്ങൾ ചോദിച്ചാലും മുമ്പേ മറുപടി പറഞ്ഞാലേ മുപ്പറ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ ഇനി ഒരാൾ ഒന്നും ഒരാൾ അങ്ങനെ കാര്യം ഓപ്പൺ ആകണില്ല അങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് ടെസ്റ്റുകൾ ഉപയോഗിക്കാം അങ്ങനെ അൺകോൺഷ്യസ് അൺകോൺഷ്യസായിട്ട് കാര്യങ്ങൾ നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിക്കാണെന്ന് പറയുക അങ്ങനത്തെ ടെസ്റ്റുകൾ അദ്ദേഹത്തെ അറിയില്ല എന്നാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും അങ്ങനത്തെ ടെസ്റ്റുകളാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റോഷാസ് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് റോഷാസ് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് റോഷാസ് ഇങ്ക് ബോഡ് ടെസ്റ്റ് മാത്രം നാല് മാർഗ്ഗം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഓർമ്മിക്കുക ഒരു പത്ത് കാർഡ് ഉണ്ടാവും അതിലഞ്ച് കാർഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും രണ്ട് കാർഡ് പാർഷ്യലി റെഡ് ആയിരിക്കും മൂന്ന് കാർഡ് എക്സ്ട്രാ ഉണ്ടാവും ഈ ഇങ്ങനെ ഒരു പത്ത് കാർഡിൽ ഈ പത്ത് കാർഡിൽ നമുക്ക് ഇങ്ക് ബ്ലോട്ട് ചെയ്യണ ഇങ്ക് ബ്ലോട്ട് ചെയ്യാൻ നമുക്ക് അറിയാൻ പറ്റും ഇങ്ക് ബ്ലോട്ട് ചെയ്ത് അതിൽ ചിത്രം ഉണ്ടാവില്ലേ ആ ഒരു കാണിച്ചിട്ട് കാണിച്ചെടുത്തിൻ്റെ യു ഫീൽ നിങ്ങൾക്ക് എന്താ അത് കണ്ടു തോന്നുന്നത് തോന്നണേ ഒന്ന് എഴുതാൻ പറയും അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തതിനാണ് എന്താ പറയുക റോഷസ് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് രണ്ടാമത്തെ മറ്റു ടെസ്റ്റിനെ ടി എ ടി തീമാറ്റിക് അപെർസെപ്ഷൻ ടെസ്റ്റ് തീമാറ്റിക് അപേർസെപ്ഷൻ ടെസ്റ്റ് ഈ ടെസ്റ്റിൽ നമുക്ക് മുപ്പതോളം വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചേഴ്സ് ഉണ്ടാവും ആ പിക്ചേഴ്സ് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പിക്ചേഴ്സ് കാണിച്ചെടുത്ത് ചോദിക്കും ഇതെന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ആ പിക്ചേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്ന എന്താണ് എന്നിട്ട് ആ അതിൽ നിന്ന് നമ്മൾ ഒരു കഥ ഒക്കെ എഴുതും എന്നിട്ട് ആ കഥയിൽ നിന്ന് നമ്മളെ ആളെല്ലാം മനസ്സിലാക്കുക സെൻറ്റൻസ് ടെസ്റ്റ് ഉണ്ട് സെൻറ്റൻസ് നിന്നിട്ട് ഇതിൻ്റെ ബാക്കി അവിടെ ഫില്ല് ചെയ്യാൻ പറയും അങ്ങനെ ടെസ്റ്റുകളുണ്ട് പിന്നെ ഈ സെൻറ്റൻസ് ഇപ്പോൾ നമ്മൾ സൈക്കോളമറ്റ് ടെസ്റ്റുകൾ പറഞ്ഞു പിന്നെ പ്രൊജക്ട് ടെക്നിക്സ് പറഞ്ഞു ആ പ്രൊജക്ട്ക്സ് ടെസ്റ്റിൽ റോഷ സിംഗ് ബ്ലോട്ട് പറഞ്ഞു തീമാറ്റിക് പറഞ്ഞു സെൻറ്റൻസ് കംപ്ലീഷൻ പറഞ്ഞു ഡ്രോ എ പേഴ്സൺ ടെസ്റ്റ് ഉണ്ട് ഒരാളെ വരക്കാൻ പറഞ്ഞിട്ട് നമ്മളോട് ഒരാളെ വരക്കാൻ പറയും ആ വരക്കുന്ന നമ്മുടെ രീതി ഇതിൻ്റെ ഒക്കെ ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആയിട്ട് പഠിച്ച ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ നമുക്ക് പ്രൊജക്ട് ഭയങ്കര സിമ്പിളാണെന്ന് വിചാരിക്കേണ്ട ദെൻ ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ഒരു ചോദ്യം കൂടി നമ്മളെ ബിഹേവിയറിൽ അനസ് അനലൈസ് ചെയ്യാനുള്ള ടെക്നിക്സ് ആണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അസ്റ്റമെൻറ്റ് ചെയ്യാനുള്ള ആണല്ലോ അതിൽ തന്നെ ബിഹേവിയർ അനലൈസിസ് എങ്ങനെയാണ് ഒരാളെ ബിഹേവിയർ അനലൈസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് അല്ലെങ്കിൽ ടെക്നിക്സ് ആണ് ഇൻ്റർവ്യൂ ഒബ്സവേഷൻ റേറ്റിംഗ് സ്കെയില് പിന്നെ ആ രൂപത്തിലുള്ള പിന്നെ സിറ്റുവേഷൻ ടെസ്റ്റുകൾ ഈ ടെസ്റ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റേറ്റിംഗ് സ്കെയിലാണ് ഇത്ര എനിക്ക് അഗ്രി ആണോ അല്ലേ അതിന് എത്ര റേറ്റിംഗ് ഉണ്ടാകും ആ ടിക്കുവാങ്ങാം ഈ രൂപത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കാര്യങ്ങളെ മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററ് ഞാൻ ആദ്യം പറഞ്ഞു പേഴ്സണാലിറ്റി എന്താണെന്ന് പറഞ്ഞു പേഴ്സണാലിറ്റി മീനിങ് പറഞ്ഞു ഡെഫിനേഷൻ പറഞ്ഞു പേഴ്സണാലിറ്റി ക്യാററ്ററിസ്റ്റിക്സ് ജസ്റ്റ് ആ ഡെഫിനേഷൻ വെച്ച് ക്യാക്ടറിസ്റ്റിക് പറയാമെന്ന് പറഞ്ഞു പിന്നെ എല്ലാ ടൈപ്പ് അപ്രോച്ച് പറഞ്ഞു ട്രൈറ്റ് അപ്രോച്ച് പറഞ്ഞു സൈക്കോ അനലറ്റിക്ക അപ്രോച്ച് പറഞ്ഞു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് പറഞ്ഞു ബിഹേവിയേഴ്സ്റ്റ് അപ്രോച്ചിക്ക് പറഞ്ഞു ഓക്കെ ഇനി ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ മേജർ ആയിട്ടുള്ള ഏരിയകൾ അപ്പോൾ ഒരു മിനിറ്റ് ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് അത് കഴിഞ്ഞ് ഐ വിൽ കം ബാക്ക് ഓക്കെ അപ്പോൾ ഇതുവരെ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിൻ്റുകളെല്ലാം നിങ്ങളൊന്നിങ്ങനെ ക്രോസ് ചെയ്യുക നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് അടക്കുകയാണ് മീറ്റിംഗ് വിത്ത് ലൈഫ് ചാലഞ്ചസ് നമ്മൾ ലൈഫിൽ ആയിട്ടുള്ള കുറേ ചലഞ്ചസിനെ നമ്മൾ ഇപ്പോൾ നമ്മൾ കോവിഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചലഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഫിയർ സോണിലാണ് അപ്പോൾ ആ ഒരു ഫിയർ സോണിനൊക്കെ മറികടക്കണം എല്ലാം നമുക്കറിയാം അപ്പോൾ ഇവിടെ നോക്കിയേ ഇവിടെ നമ്മൾ പറയാൻ പോലും ലൈഫ് ചലഞ്ച് പറയുമ്പോൾ സ്ട്രെസ്സ് എന്താണ് എന്താണ് ഒരു സ്ട്രെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്ട്രെസ്സാണ് ഇപ്പം ലോകം മുഴുവൻ സ്ട്രെസ്സിലാണല്ലത് അപ്പോൾ സ്ട്രിക്റ്റസ് എന്ന് പറയുന്ന നേരോ എന്നൊക്കെ പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് ഈ സ്ട്രെസ്സ് എന്ന് പറയുന്ന വാക്കുണ്ടായത് ഈ വാക്കിലൂടെ നമുക്ക് അങ്ങ് സഞ്ചരിച്ച് നോക്കാം ഓക്കെ സ്ട്രെസ് എന്താണ് എങ്ങനെയാണ് സ്ട്രെസ്സ് വരുന്നത് സ്ട്രെസ്സ് എന്താ നമുക്ക് മനസ്സിലായി നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ഫ്രസ്ട്രേഷൻ കാര്യങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന ടൈറ്റനിങ് ആണ് സൈക്കോളജിക്കൽ ടൈറ്റനിങ് ആണ് സ്ട്രെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുണ്ട് നെഗറ്റീവ് ആയിട്ടുണ്ട് അറിയല്ലോ സ്ട്രെസ്സ് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് സ്ട്രെസ്സ് എല്ലാവർക്കും ഒരളവ് വരെ വേണം അല്ലെങ്കിൽ നമുക്കൊരു ബോധം ഉണ്ടാവില്ലല്ലോ അല്ലേ പരീക്ഷ വരുന്ന കഴിഞ്ഞാൽ സ്ട്രെസ്സ് വേണ്ടേ കുറച്ച് സ്ട്രെസ്സ് വേണം അപ്പോൾ നമ്മൾ കരുതുകയുള്ളൂ ഇപ്പോൾ കോവിഡ് ഓറിയൻറ്റഡ് ആയിരുന്നു നമുക്ക് കുറച്ച് സ്ട്രെസ്സ് വേണ്ടേ വേണം അപ്പോഴേ നമ്മളെന്ത് ചെയ്യുള്ളൂ എപ്പോഴും ഹാൻഡ് കൈ കഴുകുള്ളൂ നമ്മൾ മാസ്ക് ഒക്കെ യൂസ് ചെയ്യുള്ളൂ റൈറ്റ് അപ്പോൾ ഈ സ്ട്രെസ്സിൻ്റെ സോഴ്സ് എന്താണ് അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് സ്ട്രെസ്സിൻ്റെ സോഴ്സുകൾ ഏതെല്ലാം സോഴ്സുകളിലൂടെയാണ് ജനറൽ ആയിട്ട് സ്ട്രെസ്സ് വരിക അപ്പോൾ സ്ട്രോസ് എന്ന് പറയുന്ന സമയത്ത് ഹാസ്ലെസ് എന്ന് പറയാൻ നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടാകുന്ന ചെറിയ 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 സ്ട്രെസ്സിന് നമുക്കെന്ത് പറയാം പേഴ്സണൽ എന്ന് പറയും അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത എന്ന് പറഞ്ഞാൽ ട്രുമാറ്റിക്ക് ലൈഫ് ഇവൻറ്റ്സ് എന്ന് പറയാം ട്രുമാറ്റിക് ലൈഫ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അപകടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്ട്രെസ്സ് വരും അല്ലേ ആ ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ സഹോദരം കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് വരുന്ന എല്ലാത്തി സ്ട്രെസ് ഉണ്ട് അപ്പോൾ സ്ട്രെസ്സിനുള്ള പ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഇനി ഇങ്ങനെ സ്ട്രെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റുകൾ എന്ത് മേഖലയിലൊക്കെ അത് ബാധിക്കാം ഒന്ന് നമുക്കറിയാം നമുക്കൊരു ടെൻഷനുണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം എവിടെ ബാധിക്കാം നമ്മുടെ ഇമോഷൻസിനെ ബാധിക്കും നമ്മുടെ ദേഷ്യം നമ്മുടെ വാശി നമ്മുടെ എല്ലാം ഒരു ഭയങ്കര ഒരു സ്വിംഗ് സംഭവിക്കും നമ്മൾ ഭയങ്കര ഒരു ഓവർ ആക്ഷൻസ് റിയാക്ഷൻസൊക്കെ ഡെവലപ്പായിട്ട് വരും ഇനി അങ്ങനെ ഒരാൾക്ക് ഡെവലപ്പായി വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കറിയാം ഇമോഷണൽ ഏരിയ ആയി ഇമോഷണൽ മാത്രമാണോ ബാധിക്കുക അല്ല പിന്നെ ഇതിനെ ബാധിക്കും ഫിസിയോളജിക്കലിനെ ബാധിക്കും ഒരാൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ എവിടെ ഉണ്ടാവുക ആ ടെൻഷൻ സ്വാഭാവികമായിട്ട് ലൈഫിൽ ഉണ്ടാവും അയാളെ ബാധിക്കും അത് അയാൾക്ക് വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടായിരിക്കും പ്രോബ്ലം ഉണ്ടായിരിക്കും അയാളുടെ ശരീരത്തിന് പല പല അസുഖങ്ങളുണ്ടായിരിക്കും സൊമാറ്റിക് ഡിസോർഡർ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയും പിന്നെ കോഗ്നറ്റീവ് എഫക്റ്റ് പറഞ്ഞാൽ ഒന്നും സാറേ ഒന്നും ആലോചിച്ചില്ല അപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ നമ്മളെ ഹോസ്പിറ്റലിൽ തന്നെ നമ്മളെ കൺസൾട്ട് ചെയ്യാൻ വരും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുറേ മക്കൾ വരും അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ടെൻഷനുള്ള ആളുകൾ വരും അല്ലെങ്കിൽ ടെൻഷൻ ഫാമിലി ടെൻഷനുള്ള ആളുകൾ വരും ഇവരൊക്കെ വരുന്ന സമയത്ത് അവരുടെ ഒരു ഇമോഷണൽ ഏരിയയ്ക്ക് പ്രോബ്ലം ഉണ്ടാവും ഫിസിയോളജിക്കൽ ഏരിയക്ക് ടെൻ ശാരീരികമായിട്ട് ഭയങ്കര എല്ലാത്തിൽ ഇപ്പോൾ പല ടെസ്റ്റുകൾ നടത്തിയ അസുഖങ്ങൾ എത്ര തന്നെയാണ് കാണൂല അങ്ങനെ വരുന്ന ആളുകളുണ്ട് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഇമോഷണൽ ഫിസിയോളജിക്കൽ അതാണ് കാര്യ കാര്യമായിട്ട് പറയുന്നത് പിന്നെ കൊഗ്നറ്റീവ് എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടിയില്ല ചില പെങ്ങന്മാരൊക്കെ അല്ലെങ്കിൽ ബ്രദേഴ്സൊക്കെ വന്നിങ്ങനെ ഒരു വിഷമം പറയുമ്പോൾ സമയത്ത് അവർക്ക് ശ്രദ്ധ തീരെ കിട്ടുന്നില്ല സാറ് എന്താ ചെയ്യാൻ നോക്കി കുട്ടികൾ അപ്പോൾ ശ്രദ്ധ കൂടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും പിന്നെ ബിഹേവിയറിസ്റ്റ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണം വേണ്ട ജോലിക്കും ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെ വല്ലാത്തൊരവസ്ഥയ്ക്ക് പോകും അപ്പോൾ ഒന്ന് നമ്മൾ ഈ സ്ട്രെസ്സ് വരാനുള്ള സോഴ്സ് രണ്ട് അതിൻ്റെ എഫക്റ്റ് ഉള്ള ഒരു ഏരിയകൾ ഏതൊക്കെയാണ് പിന്നെ മൂന്നാമത് നമ്മൾ പറയുന്നൊരു സംഭവമാണ് പിന്നെ നമുക്ക് ജനറൽ ആയിട്ടുള്ള ഒരു അഡാപ്ഷൻ അഡാപ്റ്റേഷൻ സിൻഡ്രം എന്ന് പറഞ്ഞാൽ ഇ റ്റാൻ ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രം പറയുന്നുണ്ട് അപ്പോൾ അതിൽ മൂന്ന് കാര്യങ്ങൾ അതായത് മൂന്ന് സ്റ്റേജസിലൂടെയാണ് മനുഷ്യൻ പോകുക എന്ന് പറയുന്നുണ്ട് ഒന്ന് അലാം റിയാക്ഷൻ സ്റ്റേജ് ഓക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ട്രെസ്സ് വന്ന് കഴിഞ്ഞാൽ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു അലാം സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഓക്കെ ഐ എം റെഡി ടു ഫൈറ്റ് എന്നൊരു കണ്ടീഷനിലേക്ക് നമ്മൾ എത്തും ഓക്കെ അലാം സ്റ്റേജ് രണ്ടാമത് റെസിസ്റ്റൻസ് സ്റ്റേജ് ഇതിൽ നമുക്ക് എപ്പോഴും ഇതിനെക്കുറിച്ചൊരു ഒരു ഒരു ഹോപ്പ് ഉണ്ടാവും ഇതൊക്കെ ഒന്ന് ഓവർ ഈ ത്രെട്ടിനൊക്കെ ഒന്ന് ഓവർകം ചെയ്യാമെന്നുള്ളൊരു ഹോപ്പ് ഉള്ളിൽ ഉണ്ടാവും പിന്നെ ഈ രണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സോഷൻ സ്റ്റേജ് അതോടുകൂടി ആ സ്റ്റേജ് എന്ത് ചെയ്യണം മൂന്ന് ലെവലിലൂടെയും നമ്മൾ സ്ഥിരം നിരന്തരമായിട്ട് ഇപ്പോൾ നമുക്ക് ഒന്നാമത്തെ അലാമത്തെ റിയാക്ഷൻ സ്റ്റേജിൽ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തീരുമാനമായി രണ്ടാം സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് സ്വാഭാവികം നമ്മൾ എന്ത് ചെയ്യും ആ ത്രെട്ടുമായിട്ട് നമ്മൾ കോപ്പിക്കാൻ തീരുമാനമാക്കി ഓക്കെ നമുക്ക് സെറ്റ് സെറ്റാക്കാന്നുള്ളത് മൂന്നാം സ്റ്റേജിലേക്ക് വരുമ്പോൾ എക്സോഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നിരന്തരമായിട്ട് നമുക്ക് പിന്നെ 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 അതേ ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വല്ലാത്തൊരു ഫീൽ ഉണ്ടല്ലോ ഈ ഒക്കെ നമുക്ക് കടന്നു പോകും അപ്പോൾ ഇത്രയും മൂന്ന് മേഖലയിലാണ് പ്രധാനമായിട്ടും കടന്നു പോകുന്ന ഏരിയ ഇനി ഇത് എങ്ങനെയാണ് നമ്മുടെ ഇമ്മ്യൂണൽ സിസ്റ്റത്തിനെ ബാധിക്കുക ഹൗ ഇറ്റ് ഫേസ് ടു അവർ എഫക്ട് ടു അവർ ഇമ്മ്യൂണൽ സിസ്റ്റം നിങ്ങൾ മനസ്സിലായിക്കോളി കോവിഡ് ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരും മനസ്സിലായിക്കോളി ഇമ്മ്യൂണൽ സിസ്റ്റത്തിനെ വളരെ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കാൻ നമ്മുടെ മനസ്സിന് കഴിയും ഹൺഡ്രഡ് പേഴ്സൻറ്റ് സ്റ്റഡീസാണ് പറയുന്നത് നമ്മുടെ ബ്രെയിനിലുള്ള കെമിക്കൽസ് ആ കെമിക്കൽസ് നമ്മുടെ ഒരു ആൻറ്റിബോഡി ആൻറ്റിജൻസ് ഒക്കെ നമ്മളിതിലുണ്ട് ഒരു വേറെ ഒരു ആൻറ്റിബോഡി പുറത്തുനിന്ന് സംഭവം വരുമ്പം അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ട് നമ്മുടെ ഇമോഷൻസിലായിട്ട് നമ്മൾ ഡൗൺ ആവുകയാണെങ്കിൽ അത് പരിപൂർണമായിട്ട് നമ്മളെ ശരീരത്തിനെ കേടുവരുത്തും ഓക്കെ നമ്മൾ ഇമോഷൻ ഡൗൺ ആണെങ്കിൽ ഈ പുറമേയുള്ള എക്സ്റ്റേണൽ ബോഡീസിന് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിന് കുറഞ്ഞു വരുന്നത് നമ്മൾ നല്ല കോൺഫിഡൻസ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് പിന്നെ ഗൾഫിൽ നിന്ന് കുറേ ആളുകൾ ഇങ്ങനെ കോവിഡ് ബാധിച്ചു എന്താ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ഞാൻ കണ്ട ഡോക്ടർ പറഞ്ഞു ഒരു പേടിയും വേണ്ട അത് നിങ്ങൾക്ക് സാധാരണ ഒക്കെ തന്നെ എടുക്കാനുള്ള അതിൻ്റെ കൂടെ നമുക്ക് ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടായി കഴിഞ്ഞാൽ വിത്തിൻ സെവൻ ഡേയ്സ് നമുക്ക് ബോഡി തന്നെ ഈ അസുഖത്തിനെ റെസിസ്റ്റ് ചെയ്ത് ഓവർകം ചെയ്യാൻ കഴിയും അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം ഷെയർ ചെയ്യുക നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ എത്രത്തോളം അതിനെ കൊടുക്കുന്നോ അതിനനുസരിച്ച് ആയി വരും ഓക്കെ എഫക്ട് ഓഫ് സ്ട്രെസ്സ് ഇൻ ഇമ്മ്യൂൺ സിസ്റ്റം അപ്പോൾ സ്ട്രെസ്സ് കൂടുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം കുറയും അതുകൊണ്ടാണ് ടെൻഷനിലെ ആളുകൾക്ക് അസുഖം കൂടുതലായി കാരണം ടെൻഷൻ നിങ്ങൾക്ക് കൂടുതലുണ്ടോ എത്രയും പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ കൗൺസിലർ കാണിക്കുക ടെൻഷൻ റിലീസ് ചെയ്യാൻ തെറാപ്പി മെത്തോളജി നിങ്ങൾ പഠിക്കാം ഓക്കെ അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കൂടുതൽ വർക്ക് ചെയ്യും ഇനി എന്തൊക്കെ സ്ട്രാറ്റജികളാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എന്തൊക്കെ സ്ട്രാറ്റജി നമുക്ക് യൂസ് ചെയ്യാം അതിൽ തന്നെ പരീക്ഷ ഇങ്ങനെ ചോദിക്കാം ദ സ്ട്രാറ്റജീസ് കോൺട്രിബ്യൂട്ടഡ് ബൈ എൻ്റിലർ ആൻഡ് പാർക്കർ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മുടെ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ടെൻഷൻസ് നമുക്ക് മാറ്റാം അവർ പറയുന്നത് ടാസ്ക് ഓറിയൻറ്റഡ് സ്ട്രാറ്റജി ഒരു സ്ട്രാറ്റജി പറയുന്നത് രണ്ടാമത് സ്ട്രാറ്റജി പറയുന്നത് ഇമോഷൻ ഓറിയൻ്റെ സ്ട്രാറ്റജി മൂന്നാമത് പറയുന്നത് അവോയ്ഡൻസ് ഓറിയൻ്റഡ് സ്ട്രാറ്റജി ഇത് എന്താണ് നമുക്ക് ജസ്റ്റ് നോക്കാം ഒന്ന് ടാസ്ക് ഓറിയൻ്റെ സ്ട്രാറ്റജി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ അതിൽ ഉണ്ടെങ്കിൽ അന്ന് മറിച്ച് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ആ ഓർഡറിൽ ഇങ്ങനെ പോകുന്നത് കാണുക ടാസ്ക് ഓറിയൻ്റെ കേട്ടോ ഒരു അടിവരട്ട് ഞാൻ കുറച്ച് ഫാസ്റ്റാണ് അപ്പോൾ ഒരു അടിവരട്ടിട്ട് ചോദിച്ചാൽ മതി അപ്പോൾ ഈ കൂടുതൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യം ക്ലിയറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഭാരാവഹികൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ നമ്പർ അതിൽ തരും അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ആ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക കൂടുതൽ സംശയങ്ങൾക്ക് അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദിക്കാൻ പറ്റും ഓക്കെ ടാസ്ക് ഓറിയൻ്റെ സ്ട്രാറ്റജി ഈ ടാസ്ക് ഓറിയൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ പിന്നെ നമുക്കറിയാം നമ്മുടെ പഴയ കാര്യങ്ങൾ ആ മുമ്പ് ഈ ഒരു വിഷയം വന്ന സമയത്ത് എങ്ങനെ നമ്മൾ ചെയ്തതെന്ന് നമ്മൾ ആലോചിച്ചിട്ട് അതേപോലെ നമ്മൾ എന്ത് ചെയ്യും അപ്പം ഇനി ഇപ്പോൾ വന്നപ്പോഴുള്ള സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടാണ് ഈ കോവിഡ് നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റിയത് അങ്ങനെ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇമോഷൻ ഓറിയൻറ്റ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒക്കെ ശരിയാവും അല്ലേ നമ്മൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അങ്ങനെ വരേണ്ടത് ഒക്കെ ശരിയാവും അടിപൊളിയാവും ഷെയർ ആവും സ്ട്രാറ്റജി സ്ട്രാറ്റജി ഉള്ളിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു പോസിറ്റീവ് എഫക്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും മൂന്നാമത്തെ സ്ട്രാറ്റജി അവോയ്ഡൻസ് ഓറിയൻ്റ് സ്ട്രാറ്റജി ഒരു സ്ട്രെസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് വെച്ച് ഞങ്ങൾ ആലോചിച്ചിരിക്കരുത് ഇപ്പോൾ ലവ് അഫയറൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് കുറേ കുട്ടികളും ആളുകളൊക്കെ വിളിക്കും അപ്പോൾ അവർക്ക് ആ ഒരു അഫെയറ് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ടെൻഷൻ നല്ല സുഹൃത്ത് എന്തായ്തു തെറ്റി ഭയങ്കര ടെൻഷനായി അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ചെയ്യാം നമ്മൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അൺകോൺഷ്യസിലേക്ക് നമ്മൾ ഡിഫെൻസ് മെക്കാനിസം ഒരു അഞ്ച് മാർക്ക് ചോദ്യം ഉണ്ടാവും ഡിഫൻസ് മെക്കാനിസം ഓർമ്മിക്കാം ഡിഫെൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമ്മളെ ടെൻഷൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ആൻസൈറ്റിനെ ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ ടെൻഷൻ ഇപ്പം റിപ്രഷൻ ഉദാഹരണയിൽ പറഞ്ഞാൽ റിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം നമ്മുടെ അൺകോൺഷ്യസിലേക്ക് അബോധ മനസ്സിലേക്ക് നമ്മൾ ചില കാര്യങ്ങൾ മറക്കാൻ വേണ്ടി ശ്രമിക്കുക അതിനുള്ളൊരു എഫക്റ്റിനെയാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയാം ഓക്കെ പുഷിങ്ങിൻ ടു അൺകോൺഷ്യസ് എന്ന് പറയാം ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ മൂന്ന് സ്റ്റേജിൽ മൂന്ന് സ്ട്രാറ്റജി എൻഡിലറിൻ്റെ മൂന്ന് സ്ട്രാറ്റജിയിൽ മൂന്നാം സ്ട്രാജി അവോയിഡൻസ് ഓറിയൻറ്റഡ് നമ്മൾ ആ ഒരു വിഷയം ആലോചിക്കാണ്ടിട്ട് വേറെ എന്തെങ്കിലും വിഷയത്തിൽ പോയിരിക്കപ്പോൾ ടി വി ആണെങ്കിൽ അല്ലെങ്കിൽ മൊബൈലിൽ കളിക്കുക എന്തെങ്കിലും വിഷയമായിട്ട് എൻഗേജ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മറക്കുമ്പം മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി അടുത്തൊരു ഏരിയ പറയാനുള്ളത് പിന്നെ ലസാറസ് ആൻഡ് ഫോക്ക്മാൻ്റെ ഒരു കോപ്പിംഗ് റെസ്പോൺസസ് എന്ന് പറയുന്ന രണ്ട് പോയിൻ്റ് പോയി പോയിക്കുന്നത് ലെസാറസിൻ്റെ കേട്ടോ അവർ പറയുന്നത് പ്രോബ്ലം ഫോക്കസ് ചെയ്ത് നമുക്ക് പ്രശ്നത്തെ പരിഹാരം കാണാം അല്ലെങ്കിൽ ഇമോഷൻ ഫോക്കസ് ചെയ്ത് പരിഹാരം കാണാം പ്രോ പ്രോബ്ലം ഫോക്കസ് ചെയ്യണം ആ പ്രോബ്ലത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ആ പ്രോബ്ലം ചിന്തിക്കുകയും ആ പ്രോബ്ലത്തെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നൊക്കെ ആലോചിച്ചെടുക്കുക രണ്ടാമത് ഇമോഷൻ ഓറിയൻ്റെ നമുക്ക് ആ ഒരു വിഷയം വരുമ്പോൾ നമ്മളെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനാ പറ്റാതിരിക്കുക ഓക്കെ ആ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള സ്ട്രാറ്റജി അപ്പോൾ രണ്ട് സ്ട്രാറ്റജികൾ യൂസ് ചെയ്തിട്ട് ടെൻഷൻ റിലാക്സ് ചെയ്യാം ഇനി അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ടെക്നിക് യു ക്യാൻ യൂസ് ടു റിസോൾവ് യുവർ ടെൻഷൻ ഒരു സ്ട്രെസ് നിങ്ങൾ ടെൻഷനൻസിനൊക്കെ ഊരി ഒഴിവാക്കാൻ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ജനറൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന സ്ട്രെസ് ഇപ്പോൾ നിങ്ങൾ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ നാളെ ചോദിക്കുന്നത് സാറേ എനിക്ക് ടെൻഷനുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് വന്ന കാര്യം അത് കുറച്ച് ഉപദേശം ഉണ്ടാവുക ഉപദേശമല്ല കൗൺസിലിങ്ങിൽ ഉണ്ടാവുക കൗൺസിലിംഗ് അതിലുപരിയായിട്ട് എങ്ങനെ അതിന് സ്ട്രാറ്റജിക്കലായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം എങ്ങനെ സ്ട്രെസ് മാനേജ്മെൻറ്റ് നടത്തണം എന്നുള്ളൊരു കറക്റ്റ് ഒരു ഇൻഫോ നിങ്ങൾക്ക് ആയിരിക്കും ഇനി നമ്മൾ പറയുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ടെക്നിക്സ് എന്തൊക്കെയാണ് മനസ്സ് റിലാക്സ് ആവാനുള്ള ടെക്നിക്കുകൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാൻ പോകുന്നത് ഒന്നാമത് ടെക്നിക്ക് ടെക്നിക്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് റിലാക്സേഷൻ ആണ് റിലാക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് റിലാക്സ് എന്ത് ചെയ്യണം ആ രീതിയിൽ മനസ്സ് റിലാക്സേഷൻ ടെക്നിക്സ് ഒരുപാട് ഇപ്പോൾ പ്രാണായാമൊക്കെ ഇല്ലേ നിങ്ങൾക്ക് അറിയാലോ മനസ്സ് റിലാക്സേഷൻ ടെക്നിക്സ് ടെക്നിക്സ് ഉണ്ട് ദെൻ അല്ലെങ്കിൽ മെഡിറ്റേഷൻ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്ത് മോർണിംഗ് ഒക്കെ മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റാണ് ബോഡിക്ക് മെഡിറ്റേഷൻ അറിയാത്ത ആളുകൾ ഒന്നും ചെയ്യേണ്ട ഒരു പത്ത് മിനിറ്റ് ശ്വാസത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഐ ആം സോ ഹാപ്പി എന്ന് ഞാൻ പറഞ്ഞാൽ മതി ഓക്കെ മെഡിറ്റേഷൻ്റെ പാർട്ടാണ് ദെൻ ബയോ ഫീഡ്ബാക്ക് തേർഡ് ബയോ ഫീഡ്ബാക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ബയോളജിക്കൽ ചേഞ്ചസിനെ നമ്മൾ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ തന്നെ അതിനുള്ള സ്ട്രെസ്സ് റിലാക്സേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ടെൻഷൻ ഉണ്ടോ എത്രയും പെട്ടെന്ന് ഇതിന് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ടി വി പ്രായം എം എൽ എ ഓൺ കോളിൽ ഫോൺ കോളിൽ നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോ ടെലി കൗൺസിലിംഗ് ഉണ്ടായിരുന്നു അതിൻ്റെ ചാർജ് എനിക്ക് മീൻസ് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ റെസ്പോൺസിബിൾ ഞാൻ ഏറ്റെടുത്തിരുന്നു സാറിൻ്റെ നിർദ്ദേശപ്രകാരം അപ്പോൾ അങ്ങനെയുള്ള സ്ട്രെസ്സ് മാനേജ് ചെയ്യാനുള്ള രീതികളും കൂടി എങ്ങനെ സ്ട്രെസ് മാനേജ് ചെയ്യാനും കാണണം ദെൻ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു സ്ട്രെസ്സിനെ ഇത് ഇല്ലാത്തൊരു കണ്ടീഷൻ നമ്മുടെ മനസ്സിൽ കാണുകയും അതിനെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വിഷ്വലി കാണുകയും ചെയ്യുക എന്നുള്ളതാണ് പിന്നെ സി ബി ടി എന്ന് പറയുമ്പോൾ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി അത് നമ്മളെ സൈക്കോ തെറാപ്പിയിൽ യൂസ് ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി ദെൻ പിന്നെ നമുക്ക് നിർബന്ധമായി ചെയ്യേണ്ട സംഭവമാണ് എക്സസൈസ് എക്സസൈസ് ചെയ്യണം എക്സസൈസ് ബോഡിയിലും മൈൻഡിലൊക്കെ ചേഞ്ചസ് വരുത്തും വെൽ ബോഡി ഫിറ്റാണോ മൈൻഡും ഫിറ്റായിരിക്കും ഇനി ഇതിൽ ഓർമ്മിക്കാനുള്ള അടുത്ത ഒരു ചോദ്യം വാട്ട് ആർ ദിയർ ലൈഫ് സ്കിൽസ് ദാറ്റ് ഹെൽപ്പ് യു ടു ബിക്കം എ ബെറ്റർ പേഴ്സൺ ലൈഫ് സ്കിൽസ് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് സ്കില്ലുണ്ട് ലൈഫ് സ്കിൽസ് അതിൽ പ്രധാനപ്പെട്ട ഒന്നുണ്ടെന്ന് പറയുന്നത് ഒന്ന് ആണ് അസർറ്റീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ പറയേണ്ട ആളുകളോട് പറയാനുള്ള നമ്മളുടെ കപ്പാസിറ്റിയാണ് ഓക്കെ ആപ്റ്റായിട്ട് നമ്മൾ ചില ആളുകളോട് നമ്മൾ നോ പറയാൻ നമുക്ക് പേടിയായിരിക്കും എസ് പറയാൻ പേടിയായിരിക്കും എനിക്ക് പ്രെസൻറ്റ് ചെയ്യാൻ പറയാൻ പേടിയായിരിക്കും അല്ലെങ്കിൽ പറ്റൂല എന്ന് പറയാൻ പേടി ഇങ്ങനെ പേടിയല്ല കാര്യങ്ങൾ കാര്യ കാര്യഗൗരവത്തോടു കൂടി കണ്ട് സംസാരിക്കാൻ പറ്റുന്നൊരു ലൈഫ് സ്കില് വേണം പിന്നെ രണ്ടാമത്തെ ഒന്ന് ടൈം മാനേജ്മെൻറ്റ് ടൈം എന്ന് പറയുമ്പോൾ നമ്മളെ ടൈമിനെ എങ്ങനെ മാനേജ് ചെയ്യണം ആപ്റ്റായിട്ട് ഇപ്പോൾ ടൈം നിങ്ങൾ എഴുതി വെക്ക് എഴുതി വെക്ക് ടൈം മാനേജ്മെൻറ്റ് ആ അവസാനത്തെ ആ ടീയും എന്നെ ഉണ്ട് അപ്പോൾ ടൈം മാനേജ്മീർ അപ്പോൾ പിന്നെ ടൈം മാനേജ്മിയർ എന്നെ ഞാനാ മാനേജ് ചെയ്യേണ്ടത് അല്ല ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയാം ടി ആണ് ഒഴിവാക്കിയാൽ മാനേജ്മെൻറ്റ് മനുഷ്യനെ മനുഷ്യനാണ് ഡീൽ ചെയ്യേണ്ടത് സമയം ഓക്കെ എല്ലാവർക്കും ഒരേ സമയമല്ലേ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ അല്ലേ റൈറ്റ് ഇപ്പോഴൊക്കെയാണ് സമയം കിട്ടുന്നില്ല എന്ന് പറയാൻ പറ്റില്ല ഇഷ്ടംപോലെ സമയം കിട്ടുന്നതിന് പ്രാക്ടിക്കലായി യൂസ് ചെയ്യാം പിന്നെ റേഷണൽ തിങ്കിങ് എന്ത് കാര്യം കിട്ടിയാലും ഇപ്പോൾ അഡോൾസൻ്റ് കൗമാരക്കാരായ കുട്ടികളാണ് എനിക്ക് പറയാനുള്ളത് ദ പീപ്പിൾ ആർ ഓവർടേക്ക് ദ ഹൈജാക്ക്ഡ് ബൈ ഹോർമോണൽ ആക്ഷൻസ് എന്ന് പറയാം അഡോൾസൻ കുട്ടികൾ അവരുടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അവർ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന അവിടെ ഒരു ഇമോഷൻസിനെ ബേസ് ചെയ്തിട്ട് ആയിരിക്കും അല്ലാതെ കൊഗ്രിറ്റീവ് ലെവലിൽ ചിന്തിക്കുന്ന കുറവാണെന്ന് ആരോ പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് പ്രശ്നമാക്കാം അവൻ ആരോ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രിയ സുഹൃത്തിൻ്റെ എൽ കൃഷ്ണകുമാർ പാലക്കാടല്ല സാറിനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞു സാറിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണത് റൈറ്റ് ദെൻ അവോയ്ഡ് പിന്നെ അടുത്തൊരു പോയിൻറ്റ് ഇമ്പ്രൂവ് റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ നമ്മൾ കൂട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഈ കോവിഡ് ഇഷ്യൂ വരുന്ന സമയത്തും കുറേ ടെൻഷൻസ് ഉണ്ടാകുന്ന സമയത്ത് പിന്നെ ഗൾഫിലുള്ള പ്രവാസികളായിട്ട് ഒരേ ആളുകളോട് നമ്മൾ പറഞ്ഞത് നിങ്ങൾ പരസ്പരം ഇൻട്രാക്ഷൻ നടത്തും ഇപ്പോൾ എൻ്റെ ഒരു ഗുരുനാ പിന്നെ ഗുരുനാഥനാണ് ഡോക്ടർ സി എൻ ബാലകൃഷ്ണൻ നമ്പ്യാർ സാർ നമ്പ്യാർ സാറുമായിട്ട് ഇന്നിപ്പോൾ ഈ ക്ലാസ്സുള്ള സമയത്ത് സാറിന് പിന്നെ സാറുള്ളത് ഓസ്ട്രേലിയ മെൽബേണാണ് സാറിനെ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്തു സാറിന് അങ്ങനെ ക്ലാസ് ഉണ്ട് അപ്പോൾ സാർ ഒരുപാട് വിഷ് ചെയ്തു അപ്പോൾ അതൊക്കെ നമ്മൾ എപ്പോഴും നമ്മളെ കോണ്ടാക്റ്റിൽ നമ്മളെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യും നമ്മളെ സ്ട്രെസ്സ് ഭയങ്കര ഒരു ഒരു കംഫർട്ട് ഫീൽ അപ്പോൾ കുട്ടികൾ ചെയ്യേണ്ടത് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരോടും നമ്മളെ കൂടുതലുള്ള ആൾക്കാരോടൊക്കെ ഒന്ന് പറഞ്ഞ് പരീക്ഷയാണെങ്കിൽ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു അനുഗ്രഹങ്ങൾ എപ്പോഴും വാങ്ങി വരും പിന്നെ സ്ട്രെസ്സാണെങ്കിൽ എല്ലാവരും കോൺടാക്ട്സൊക്കെ നിലനിർത്തി കഴിഞ്ഞാൽ നല്ല എഫക്റ്റ് ആയിരിക്കും ഓക്കെ ദെൻ അവോയ്ഡ് അൺപ്ലസൻറ്റ് ഹാബിറ്റ് നമുക്ക് ആവശ്യം ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഒരു ഹാബിറ്റ് നമുക്കുണ്ട് അത് നമ്മൾ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഹാബിറ്റ് നമ്മൾ ഒഴിവാക്കി കൊണ്ട് നമ്മൾ ചിന്തിക്കണം അത് ചെയ്യാൻ ശ്രമം നടത്തി നോക്കണം ഓക്കെ ആ രീതി എന്തൊക്കെ ഹാബിറ്റാണ് നമ്മൾ മാറ്റിയിരുത്തണം ആ ഹാബിറ്റുകളൊക്കെ നമ്മൾ മാറ്റിരുത്താം ദെൻ നെക്സ്റ്റ് നമ്മൾ നമുക്ക് എങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഒരു ചാപ്റ്റർ ലാസ്റ്റ് ചോദ്യം കൊണ്ട് ഉണ്ട് ഹൗ ഇത് പോസിറ്റീവ് ഹെൽത്ത് എങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് ഹെൽത്ത് നമ്മൾ നിലനിർത്താം ആ പോസിറ്റീവ് ഹെൽത്ത് നിലനിർത്താൻ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവങ്ങൾ എടുത്താൽ മതി ഹോ വീ ക്യാൻ ഫേസ്റ്റ് ഡേ പോസിറ്റീവ് ഹെൽത്ത് ന്യൂസ് ചൂടും ചോദിച്ചുകഴിഞ്ഞാൽ ആൻസർ ചെയ്തേണ്ടത് ഒന്ന് എക്സർസൈസ് ചെയ്യണം രണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കണം നെഗറ്റീവായി നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ചൂടന്മാരാണോ നിങ്ങളുടെ ബോഡി ശരീരം മൊത്തം നെഗറ്റീവായി റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുക അതും പോസിറ്റീവായി ചിന്തിക്കണം പോസിറ്റീവായിട്ട് അതേപോലെ സോഷ്യൽ സപ്പോർട്ടിങ്ങനെ ചെയ്യണം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ള രീതിയിലാണ് തേർഡ് ചാപ്റ്റർ മീറ്റിംഗ് ഓഫ് ലൈഫ് ചലഞ്ചസ് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ഒരു മീറ്റിംഗ് ഓഫ് ലൈഫ് ചാലഞ്ചസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ സ്ട്രെസ്സിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ആ സ്ട്രെസ്സ് എങ്ങനെയാണ് വരുന്നത് ആ സ്ട്രെസ്സ് എങ്ങനെയാണ് ബാധിക്കുന്നത് ആ സ്ട്രെസ്സിന് എങ്ങനെ മാനേജ് ചെയ്യാം ഓക്കെ ഒരു ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം നമുക്ക് ഒരു പത്ത് സെക്കൻഡ് ബ്രേക്ക് ഹൈ ൾ രണ്ട് മൂന്ന് ചാപ്റ്റർ കഴിഞ്ഞു ഇനി നാലാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ് നാലാം ചാപ്റ്ററിൽ പ്രധാനമായിട്ട് ഓർമ്മിക്കേണ്ടത് സൈ കാട്രിക് ഇൽനസ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് അതിൽ പറയുന്നത് സൈക്കോളജി ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റ വാക്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരും മേ മാനസിക രോഗങ്ങൾ അയ്യോ മാനസിക രോഗി എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക ആ മാനസിക രോഗങ്ങൾ എന്താണ് എന്തൊക്കെ ടൈപ്പാണ് എങ്ങനെയൊക്കെ ടൈപ്പാണ് മാനസിക രോഗങ്ങൾ എന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് പിക്ചർ കിട്ടും ആ മാനസിക രോഗത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു രണ്ട് ബുക്കങ്ങളുണ്ട് ഒന്ന് ഡി എസ് എം ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ അതേപോലെ ഐ സി ഡി ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് അപ്പോൾ ഡി എസ് എം ഡയഗ്നോസിക് സ്ട്രാറ്റിസ്റ്റിക്കൽ മാനർ ഓഫ് മെൻറ്റൽ ഡിസോർഡേഴ്സ് നമ്മളൊരു ബുക്ക് നമ്മൾ മനസ്സിൽ കാണണം അതേപോലെ ഐ സി ഡി ടെൻ ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ആ ഈ ഐ സി ഡി ടെന്നെ ഇറക്കിയ ഡബ്ല്യു എച്ച് ഒ ഡി എസ് എം ഇറക്കുന്നത് അമേരിക്കൻ സൈക്കാട്രി അസോസിയേഷൻ ആട്ടോ പരീക്ഷ ചിലപ്പം ചേരുമ്പോഴെ ചോദ്യങ്ങൾ വന്നാൽ ഓർമ്മിക്കാം ഇനി അതിലെ പ്രധാനമായിട്ടുള്ള എന്തൊക്കെ സിംറ്റംസ് നമ്മൾ കാണിക്കുക ഒരു ആങ്സൈറ്റി ഉണ്ടെങ്കിൽ ഒരു പേടി ഉണ്ടെങ്കിൽ നമുക്ക് മെടിപ്പ് കൂടില്ലേ ഇടിപ്പ് കൂടും അതേപോലെ നമുക്ക് ഒരു വയറിൽ വല്ലാത്തൊരു ആൻസൈഡ് ഡിസോർഡർ ഒരു ബട്ടർഫ്ലൈ ഒരു വയറിലൊരു ബട്ടർഫ്ലൈ പിന്നെ പറക്കണ പോലെ ഉണ്ടാവും എന്ന് പറയാറുണ്ട് ഓക്കെ ആൻസൈഡ് ഡിസോർഡർ സാധ്യത ബട്ടർഫ്ലൈസ് ഇൻ ദ സ്റ്റൊമക്ക് ഏ എക്സ്പ്ലെയിൻ എന്നൊക്കെ ചോദിക്കുന്നത് ചില ചില ഗ്രന്ഥങ്ങൾ കണ്ടിട്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഈ ആൻസൈറ്റി ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫിയറാണ് ആൻസൈറ്റി പറഞ്ഞൊരു ഫിയറാണ് അല്ലേ നമ്മുടെ ഉള്ളിൽണ്ടാകും എന്താണ് സംഭവിക്കുക എന്നൊരു ഫിയർ അപ്പോൾ അതിൻ്റെ ഒരു അന്തര തരങ്ങളിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കിടക്കാം ഞാൻ കുറച്ച് ഫാസ്റ്റ് ഇപ്പം എൻ്റെ കൂടെ വന്നോളാം ഒന്ന് ജനറൽ ആൻസൈറ്റി ഡിസോർഡേഴ്സിന് ഉണ്ടാകുന്ന സിംറ്റംസ് ആയിട്ട് നമുക്ക് ആൻസൈറ്റി ഡിസോഡേ സിംറ്റംസ് രക്ഷം നമുക്ക് നോക്കാം ഒന്ന് ഇൻക്രീസ് ഹേർട്ട് മിടിപ്പ് കൂടുതലായിരിക്കും പിന്നെ ബ്രീത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും തലകറക്കം പോലെ ഉണ്ടാവും ഹാപ്പറ്റൈറ്റ് കുറവായിരിക്കും പിന്നെ എന്താ പറയുക അങ്ങനെ വേർക്കുണ്ടാവും ഉറക്കാകെ കുറവുണ്ടാവും ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ടുള്ള യൂറിൻ ഭയങ്കരമായിട്ട് പാസ് ചെയ്യും ഇങ്ങനെ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പോകണം തോന്നും അങ്ങനെ കുറേ ഇഷ്യൂസ് വരാം അപ്പോൾ ആൻസൈറ്റി എല്ലാവർക്കും ഉണ്ടാവും അതൊരു ഡിസോർഡറിലേക്ക് പോകുന്നുണ്ടോ ഇല്ല എന്നൊക്കെയാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത് ഇനി ടൈപ്പ് ഓഫ് ആൻസൈറ്റി ഡിസോർഡേഴ്സ് അപ്പോൾ പറയുന്നത് ആൻസൈറ്റി ആണേ നോക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും ടൈപ്പുകൾ പറയും ഒന്ന് ജി എ ഡി ജനറൈസ്ഡ് ആസൈറ്റഡ് ഡിസോർഡേഴ്സ് ജനറലൈസ്ഡ് ആക്സൈറ്റി ഈ ആസൈറ്റി ഡിസോർഡർ കണ്ടാൽ നമുക്ക് ജനറലൈസ്ഡ് പ്രധാനം പൊതുവായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഇയാൾക്ക് ഭയങ്കര ആക്സൈറ്റി ആയിരിക്കും ഉണ്ടാവാം ഓക്കെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഹെർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും ഇൻറ്റൻസ് ഫിയർ ആയിരിക്കും ആ പ്രത്യേകിച്ച് കാരണങ്ങൾ നമുക്ക് തെരഞ്ഞെടുക്കില്ല പക്ഷേ ഇൻ്ററിന് ഫിയർ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഓക്കെ ഇനി രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പാനിക് ഡിസോർഡർ പാനിക് പാനിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് പാനിക്കായിട്ട് അറ്റാക്ക് വരുന്നുണ്ട് എനിക്കിതാ ആണോ എന്നൊക്കെ പറയും പാനിക് ആയിരിക്കും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും ഏ പ്രശ്നം ഉണ്ടാക്കാൻ അയാൾക്ക് സ്വയം ഇങ്ങനെ എനിക്ക് അയാൾക്ക് വേദനിക്കും ഉണ്ടാക്കി പറയാമെന്നൊന്നുമല്ല അയാൾക്ക് വേദന ആവും ഇത് പാനിക് ഡിസോർഡറിൽ പെട്ട സംഭവങ്ങളാണ് പിന്നെ പാനിക് ഡിസോർഡർ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ആകെ വിറയിലുണ്ടാവും പിന്നെ വോമിറ്റിങ് ഉണ്ടാവും ചെസ്റ്റ് പെയിൻ ഉണ്ടാവും ഭയങ്കര ഫിയർ ആയിരിക്കും ഉണ്ടാവുക ഭയങ്കര ഫിയർട്ട് ചെറുതൊന്നുമില്ല ഭയങ്കര പാനിക് ആയിരിക്കും പിന്നെ നെക്സ്റ്റ് ഒന്ന് ഫോബിക് ഏ ഫോബിക് ഡിസോർഡർ ഇപ്പോൾ ക്യാൻസർ ഡിസോർഡർ പെട്ടെന്ന് ഫോബിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ല ചില സാധനങ്ങളെ ഇപ്പം ചില പല്ലി പാറ്റ അങ്ങനെ സംഭവം പാമ്പ് ഇതാ അതിന് ഭയങ്കര പേടി ചെറിയ പേടിയൊന്നുമില്ല അപ്പുറത്തൊക്കെ ഇവിടെ ചാടി ഓടുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകണ വലിയ ഭയങ്കര പേടിയുള്ള ആളുകളൊക്കെ ഉണ്ടാവും ഓ പിന്നെ പാനിക് ഡിസോർഡർ ഓക്കെ ആ ഒരു പാനിക് സോറി ഫോബിയ ഫോബിയ ആ ഫോബിയ തന്നെ ഒരുപാട് ഫോബിയകൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫോബിയ ഉണ്ട് ഇപ്പോൾ ഹൈഡ്രോഫോബിയൊക്കെ കേട്ട് വെള്ളത്തിന് ഹൈഡ്രോഫോബിയ അങ്ങനെ തുടങ്ങി ഒരുപാട് നെക്ടോഫോബിയ അങ്ങനെ തുടങ്ങി ഒരുപാട് 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 ഫോബിയോകളുണ്ട് അപ്പോൾ ആ തരത്തിലുള്ള പേടികൾ പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയാനുള്ളൂ ഒ സി ഡി ഓർമ്മിക്കുന്നതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ഓ സി ഡി ഓ സി ഡി എന്ന് പറഞ്ഞാൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ടിലാണ് ചിന്തയിൽ ചെയ്യണം ചെയ്യണം ഇപ്പോൾ ചില ആളുകളുണ്ടല്ലോ കുറ്റിട്ട് ഫാദി ഫാസിൻ്റെ ഒരു സിനിമ ഉണ്ട് നോർത്ത് ഖാദം പതിനാല് എന്ന് പറഞ്ഞാൽ അവന് കൈ കഴുകി കൈ കഴുകി കഴുകി കഴുകാൻ കഴുകി കഴുകിയാൽ കഴുകിയാൽ വൃത്തിയില്ല എന്നുള്ളത് തോന്നുന്നത് അത് ശരിക്കും നമ്മുടെ ചിന്തയിൽ ഒന്ന് ഒരു ഇതാണല്ലോ ചിന്ത ഇങ്ങനെ കൂടി കൂടി ചിന്തയിൽ വരും ആ ചിന്തയിൽ വരുന്ന തോട്ടിൽ വരുന്ന റിപ്പീറ്റേഷൻ ശരിക്കും ഒബ്സഷൻ ദെൻ കമ്പൽഷൻ എന്ന് പറഞ്ഞാൽ ആക്ഷൻ നമ്മൾ ചെയ്യും ചിന്ത മാത്രമല്ല നമ്മൾ ചെയ്യുകയും ചെയ്യും അതിനെയാണ് കമ്പൽഷൻ എന്ന് പറഞ്ഞാൽ ദെൻ ഡിസോർഡർ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഇനി ഇതിൽ വരുന്ന മറ്റൊരു സംഭവമാണ് പി ടി എസ് ടി പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് നമ്മൾ പെട്ടുപോയി ആക്സിഡൻറ്റ് കുടിക്കഴിഞ്ഞാൽ അതിന് ശേഷം എന്താ അറിയില്ല സാറേ ഭയങ്കര ടെൻഷനാണ് ആക്കെന്തോ ഒരു ഭയങ്കര ബേജാറാണെന്ന് കൊളോക്കൽ ലാംഗ്വേജ് പറയും ഇതിനർത്ഥം ഈ ഒരു ഇപ്പോൾ ആക്സിഡ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇത്രയും ഡിസോർഡേഴ്സ് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കാണണം ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിസോർഡേഴ്സ് ആണ് ബിഹേവിയർ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ചില കുട്ടികളെ സ്വഭാവത്തിൽ ഓറിയൻറ്റഡായി നമുക്ക് കാണാൻ പറ്റുന്ന ഡിസോർഡേഴ്സിനാണെന്ന് പറയാം ബിഹേവിയർ ഡിസോർഡേഴ്സ് എന്ന് പറയാം ഈ ബിഹേവിയർ ഡിസോർഡേഴ്സിൽ വരുന്നൊരു ഏരിയയാണ് എ ഡി എച്ച് ഡി എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അറ്റൻഷൻ നിങ്ങളിതിനെ മുറിച്ച് വയ്ക്കിയാൽ മതി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അറ്റൻഷന് ഇല്ലാത്ത ഭയങ്കര അടങ്ങിയിരിക്കാൻ പറ്റാത്ത ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള അവസ്ഥ അപ്പോൾ ഇതിനെങ്ങനെ മാനേജ് ചെയ്യും അതിന് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഓർമ്മിക്കട്ടോ അറ്റൻഷൻ ഉണ്ടാവില്ല കുട്ടി ക്ലാസ്റൂമിൽ ശ്രദ്ധ ഉണ്ടാവില്ല അപ്പോൾ ടീച്ചർമാരെ പോലെ ഒരു ശ്രദ്ധ അടങ്ങിയിരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ കുട്ടിക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം പിന്നെ മറ്റൊരു സംഭവമാണ് ഒ ഡി ഡി ഒ ഡി ഡി പറഞ്ഞാൽ ഒപ്പോസിഷണൽ ഡീഫെയിൻറ്റ് ഡിസോർഡർ എന്നാണ് എന്ന് പറഞ്ഞാൽ അവരവൻ്റെ ഏജിനെ അല്ലാതെ അതിൽ ഉപരിയായിട്ടുള്ള വലിയ വലിയ വടായി വലിയ വടായി എന്നൊക്കെ പറയലുള്ളവർ വലിയ വർത്താനങ്ങൾ ഉണ്ടാവുകയും അതുമാത്രം ആൻറ്റി സോഷ്യൽ ബിഹേവിയേഴ്സ് വരെ അതിൻ്റെ ആൻറ്റി സോഷ്യൽ ബിഹേവിയർമാതി കണ്ടെറ്റ് ഡിസോർഡറിൻ്റെ ഭാഗമായിട്ട് മാറും പക്ഷേ ഇവിടെ ഓ ഡി ഡി എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ അടോളസിന് കുട്ടികളാണ് ഓഡി ഡി കൂടുതൽ കാണുക അനുസരണക്കായിട്ട് കൂടുതലായിട്ട് കാണിക്കുക കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അത്രേ ഉള്ളൂ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ ഇവിടെ വരില്ല ഇനി ഏജ് പിന്നെ മൂന്നാമത് വരുന്ന സംഭവമാണ് കണ്ടറ്റ് ഡിസോർഡർ കണ്ടറ്റ് ഡിസോർഡറിലാണ് ഈ പറയുന്ന രീതിയിലുള്ള ആൻറ്റി സോഷ്യൽ ബിഹേവിയർ വരിക ഓക്കെ എല്ലാവരും കാട്ടുക ചിലപ്പം കാരണം കൊണ്ട് കാണാം കാരണം ഇല്ലാതെയും കാട്ടാം അങ്ങനെ തുടങ്ങി തുടങ്ങി വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോവാം അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിത്തൌട്ട് റീസൺ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഒരു മനസ്സുകൾ കണ്ട എന്തെങ്കിലും റീസൺ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ രീതിയിലുള്ള പല രീതിയിലുള്ള ആക്ഷൻസ് നമുക്കിതിൽ കാണാൻ പറ്റും ഓക്കെ ആളുകളെ പിന്നെ എന്താ പറയുക ചിത്ത പറയുക അല്ലെങ്കിൽ കല്ലിട്ട് തറയുക എന്നിങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവിധ പ്രശ്നങ്ങളും ഈ കണ്ട ഡിസോർഡറിൽ കാണാൻ പറ്റും പിന്നെ അതിൽപ്പെട്ട മറ്റൊരു സംഭവമാണ് പെർവെസീവ് ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ഓക്കെ പിന്നെ ഇത് നമ്മുടെ ഇൻട്രാക്ഷൻസിലും കമ്മ്യൂണിക്കേഷൻസിലൊക്കെ അതിനെ ബാധിക്കുന്ന തരത്തിലൊരു ഡിസോർഡാണ് പെർവസീവ് ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഇനി നെക്സ്റ്റ് ഡിസോർഡർ ആണ് ഈറ്റിംഗ് ഡിസോർഡർ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഞങ്ങൾ ഓർമ്മിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ബിഹേവിയറിസ്റ്റ് പ്രോബ്ലംസിനായിട്ടാണ് നമ്മൾ പറയുന്നത് ഈറ്റിംഗ് പറയുന്നത് രണ്ട് തരത്തിൽ മൂന്ന് തരത്തിൽ നമുക്ക് ഈറ്റിംഗ് ഡിസോർഡേഴ്സെന്ന് പറയാം ഒന്ന് അൻറോക്സിയ നെർവോസ രണ്ട് ബൊളീമിയ നെർവോസ മൂന്ന് പിന്നെ അപ്പോൾ അൺറക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വ്യത്യാസം പറഞ്ഞു അനക്സിയ നെർവോസയും പൊളിമീനർവോസ പൊളിമീനർവോസ ആൾ നന്നാക്കി ഭക്ഷണം കഴിക്കും നന്നായി ഭക്ഷണം അധികം മുമ്മെൻറ്റി തന്നെ ആൾ ഛർദ്ദിക്കാൻ തുടങ്ങും നേരെ മറിച്ച് പിന്നെ അൺറക്സിയ നർവോസിയാൽ അയാൾ മെലിയണം എന്ന് കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾ മീൻസ് ഭക്ഷണമൊന്നും വേണ്ട 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 എന്നുള്ള കൺസെപ്റ്റ് പോയി 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 ഒന്നും ഇല്ലാത്ത അവസ്ഥയ്ക്കും പിന്നെ വേറെ ഒന്നുണ്ട് ബിഞ്ച് ഈറ്റിംഗ് എന്നു പറയുക ബിഞ്ച് ഈറ്റിംഗ് ഈ ബിഞ്ച് ഈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിട്ട് ഫുഡ് ഇങ്ങനെ അടിച്ചു കയറ്റി ആ ലിമിറ്റ് നമുക്ക് ഭക്ഷണം നിറഞ്ഞു തോന്നലുണ്ടാവില്ലേ ആ തോന്നല് വരൂല്ല ആ തോന്നൽ വെന്തിനാ അങ്ങനെ കഴിച്ചു പോവും ഈ ചില മെൻറ്റൽ ഇടാഡേഷൻ്റെ കുട്ടികളിലൊക്കെ ചിലപ്പോൾ കാണാണ്ട് ഈ ബിഞ്ചിങ് അങ്ങനെ ഒരു നോൺ സ്റ്റോപ്പായിരിക്കും അങ്ങനെ കഴിച്ചു നോ എന്ന് പറയില്ല വേണ്ടാന്ന് പറയില്ല അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള രണ്ട് തരത്തിലുള്ള ഓരോന്ന് ആങ്സൈ ഡിസോർഡേഴ്സ് പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞത് പിന്നെ ബിഹേവിയർ ഡിസോർഡേഴ്സും നമ്മൾ പറഞ്ഞു ഓക്കെ എസ് അത്ര ഏരിയകളാണ് പ്രധാനമായിട്ടും അതിൽ പറയുന്നത് പിന്നെ അതിന് കൂടെ കൂട്ടിച്ചേർക്കാനുള്ള മറ്റൊരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവം ഉണ്ട് നമ്മുടെ സ്കിസ്സോഫ്രീനിയ ഓക്കെ സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അതേപോലെ ഇതിൽ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട പിന്നെ സ്കിസോഫ്രീനിക്ക് എത്തിയ മുമ്പ് നമ്മുടെ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഡിപ്രസീവ് ഡിസോർഡേഴ്സ് ഉണ്ട് കേട്ടോ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഡിസോർഡറിൻ്റെ ഒരു കണ്ടീഷൻ ഡിപ്രസീവ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾ ആൾ ഭയങ്കര ഡിപ്രസഡ് ആണെന്നുണ്ടെങ്കിൽ അത് പല ലെവലാണ് ഭയങ്കര ഡി ഡിപ്രസീവ് ഡിസോർഡർ ആണെന്നാൽ സൂയിസൈഡ് തോട്ട്സ് കൂടുതലുണ്ടാവും ഒന്നിനും ആരോടും വേണമെങ്കിൽ വർത്താനം പറയാം ഒന്നിനും ഉണ്ടാവില്ല ഇപ്പോൾ ഡിപ്രഷന് പല മൂഡ് മൂഡ് ഡിസോർഡേഴ്സ് കോമൺ വാക്കിന് നമുക്ക് പറയാം മൂഡ് ഡിസോർഡർ മൂഡ് മൂഡിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഡിസോർഡർ മൂഡ് ഡിസോർഡർ അത് നല്ല ഇലവായിട്ടുള്ള മൂഡ് ഭയങ്കര ആൻഡ്യൂസിറ്റ് ഭയങ്കര വർത്താനൊക്കെ ഉള്ള മൂഡാണ് മാനിയ എന്ന് പറയുക പിന്നെ നേരെ ഓപ്പോസിറ്റ് ഡിപ്രഷൻ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഒന്നിനും താല്പര്യം ഉണ്ടാവില്ല ചിലപ്പോൾ മാധ്യമത്തിൽ വരെ ചെയ്തു പോകും ആൾക്കാർ ഇതും അല്ലാതെ ചില കുറച്ച് കാലം ഭയങ്കര ആക്റ്റീവ് കുറച്ച് കാലം ഭയങ്കര തീരെ ആക്റ്റീവ് ഇല്ല കുറച്ചുകാലം സ്റ്റേബിളായി നിൽക്കുന്നതിനാണ് ബൈ പോളാർ എന്ന് പറയാം കേട്ടോ രണ്ട് പോളർ ഉണ്ടല്ലോ ബൈ പോളാർ ഏ ബൈപോളർ അപ്പോൾ മൂ ഡിസോർഡേഴ്സിൽ അങ്ങനെ വരുന്നുണ്ട് പിന്നെ മൂഡ് ഡിസോർഡേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ആണ് ഇപ്പോൾ പറഞ്ഞാൽ സ്കിസോഫ്രീനിയ ഓഫ് എന്ന് പറയുമ്പോൾ അത് ഒറ്റ ഡിസോർഡർ അല്ല ഒരുപാട് ഡിസോർഡർ ഒരുമിച്ച് വരുന്ന ഒരു സാധനമാണ് പിന്നെ നമ്മൾ പറയാം സ്കിസ് ഓഫ് എന്ന് പറയാം സ്കിസോഫ്രീനിയ എന്ന് പറയുന്നതിന് വിശദീകരിച്ച് ഇങ്ങനെ പറയാം ഇറ്റ് യു ഹാവ് എ ഗ്രൂപ്പ് ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് സ്പ്ലിറ്റ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറയാണ്ട് സ്കിസ് ഓഫ് ഫ്രീനിയ എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ നമ്മളത് ചിത്തബ്രമം എന്നാണ് മലയാളത്തിൽ ഇതേക്കുറിച്ച് പറയാം ഇനി അതിന് പോസിറ്റീവ് സിംറ്റംസ് ഉണ്ട് നെഗറ്റീവ് സിം സിംറ്റംസ് ഉണ്ട് ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷയിൽ കാണണ്ട പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പോസിറ്റീവ് ഉദ്ദേശിക്കുന്നത് അവരുടെ തോട്ട് ലെവലിലുള്ള ചിന്തകളാണ് ഒന്ന് ഡെലൂഷൻസ് ഉണ്ടാവും ഹാലൂസിനേഷൻസ് ഉണ്ടാവും ഡെലൂഷൻ ഹാലൂസിനേഷൻ ഓർമ്മിക്കുക ഡെലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൾസ് ബിലീഫാണ് ഫാൾസ് ബിലീഫാണ് ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റിമുലസ് ഇല്ലാത്ത പേഴ്സപ്ഷനാണ് പെർസെപ്ഷൻ വിത്തൗട്ട് സ്റ്റിമുലി എന്ന് പറയാം ഒരു സാധനം ഇല്ലാതെ പലതും കാണും കേൾക്കും അപ്പോൾ ഈ ഡെലൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ പറയുകയാണെങ്കിലും ഓഡിറ്ററി ഡെല്യൂഷൻ ഉണ്ടാവും ഓക്കെ കേൾക്കും പിന്നെ എന്താ പറയുക വിഷ്വലി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഡെലൂഷൻസിനെ ഡെലൂഷനൽ പേഴ്സിക്യൂഷൻ പേഴ്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഒരാൾക്ക് ഡെലിവ്യൂഷൻ പേഴ്സിക്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ ആ പോണ ആൾക്കാരൊക്കെ ആരൊക്കെ ഇന്ന് ഇന്ന ആരൊക്കെ നോക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതൊക്കെ ആരൊക്കെ ചോർത്തുണ്ട് ആരൊക്കെ ചാരന്മാരുണ്ടെന്നൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കും അങ്ങനെ സംഭവമേ ഉണ്ടാവില്ല ഫാൾസ് ബിലീഫാണ് ഇനി ഡെലിവ്യൂഷൻ റഫറൻസ് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരവിടെ കൂടിക്കേണ്ടത് ആ ആളോ ആ ആൾക്കാരൊക്കെ ഇന്നെക്കുറിച്ചാണ് പറയുന്നത് ഇന്നെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പറയും പിന്നെ ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ അയാൾ ഭയങ്കര ഡെലിവുഷൻ ഉണ്ടെങ്കിൽ അയാൾ ഭയങ്കര സംഭവമേക്കാരണം അയാളാണ് ദൈവം അയാളാണ് പഠിച്ചോ പറയും അത്രയും വലിയ സിദ്ധങ്ങൾ ഉണ്ടായാലും അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ലെവലിലേക്ക് ഞാൻ ജ്യൂസ് ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഡെലൂഷൻസിനെ നമ്മൾ പറയാം ഇനി ഡെലൂഷൻസ് അല്ലാതെ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞൊരു ഏരിയ ഇപ്പോൾ ഇപ്പോൾ ഡെലൂഷൻസ് നമ്മൾ പറഞ്ഞു ഡെലൂഷൻ കഴിഞ്ഞു പിന്നെ റെഫറൻസ് പറഞ്ഞു ഒക്കെ പറഞ്ഞു ഇനി പിന്നെ ഡെലൂഷൻ പേസിക്യൂഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇന്നെ കൊല്ലാൻ വേണ്ടി വരിക എന്നൊക്കെ അങ്ങനത്തെ തെറ്റിദ്ധാരണങ്ങളൊക്കെ ഉണ്ടാവും ഇനി അതേപോലെ ഹാ പിന്നെ ഹാലൂസിനേഷൻ പറയുകയാണെങ്കിൽ നമുക്കറിയാം ബാക്കി ആർക്കും കാണാൻ കഴിയുന്ന കാണുക കേൾക്കാൻ കഴിഞ്ഞാൽ കേൾക്കുക എന്നുള്ള അവസ്ഥയാണ് അപ്പോൾ അങ്ങനത്തെ അവൻ ഓഡിറ്ററി പിന്നെ എന്ന് പറഞ്ഞാൽ ആരും കേൾക്കാത്തൊരു കാര്യങ്ങൾ അവർ കേൾക്കും പിന്നെ ടാക്റ്റിൽ പിന്നെ ആലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് അവൻ്റെ കൈ ചൂടുമ്പോൾ ഒന്നാരി ചൂടുമ്പോഴ്ക്കണെ ഒന്നാല് പുള്ളിണ് കത്തിണെന്നൊക്കെ പറയേണ്ട ഫീലിംഗ് ഉണ്ടാവും സൊമാറ്റിക് എന്ന് പറഞ്ഞാൽ എൻ്റെ വയറ്റിൻ്റെ ശരീരപരമായിട്ട് എന്താ ഇപ്പോൾ ജഗതിൻ്റെ ഒരു മോഹൻലാലിൻ്റെ ജഗതിയിലുള്ള സംഭവം ഉണ്ടല്ലോ കുതിര കുതിരനെ പിന്നെ വിഴുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ കുതിരനയാണ് വീങ്ങിയത് മോലല്ല അപ്പോൾ എൻ്റെ കുതിര ഈ കുതിരൻ്റെ വെള്ളക്കുതിരയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കറുത്ത കുതിരയാണെങ്കിൽ അത് വെള്ളക്കുതിരയാണെന്നൊക്കെ പറയില്ലേ ആ ഒരു വെള്ളക്കുതിരയും കറുത്ത കുതിര ഒക്കെ വരുന്നത് അതൊരു പിന്നെന്താ പറയുക ഇതേ രീതിയിലുള്ള ഹാലൂസിനേഷൻ ആണ് അങ്ങനെ ഉണ്ട് എന്നുള്ളത് സൊമാറ്റിക് ആണ് അപ്പോൾ ആ സിനിമ കാണുമ്പോൾ സൊമാറ്റിക് ഹാലൂസിനേഷൻ ഓർമ്മിക്കാം ദെൻ നെക്സ്റ്റ് ജസ്റ്റാൽട്രി എന്ന് പറയുമ്പം ജസ്റ്റാൽട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ള ഓറിയൻഡായിട്ടുള്ളപ്പം ചില രക്തം നാക്കി രക്തം ചോയ്ക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇപ്പം വിഷ്വൽ കാണാത്തത് കാണുക പിന്നെ ഓൾ ഓൾഫാക്ടറിയുടെ സ്മെല്ല് എന്തിനൊക്കെ മണമുണ്ടല്ലോ അങ്ങനെ തുടങ്ങിയുള്ള ഡെലൂഷൻസ് ഈ പിന്നെ സ്കിസോഫ്രീനുള്ള ആളുകൾക്ക് ഉണ്ടായിരിക്കും ഈ നെഗറ്റീവ് സിംറ്റംസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ആക്ഷൻസും പ്രവർത്തനങ്ങളും സംഭവങ്ങളൊക്കെ മൊത്തം സ്ലോ ആയിരിക്കും ഒരു വർക്കും കാര്യങ്ങൾക്കും ഇവർക്ക് എന്തെങ്കിലും ചെയ്യുക ആൾക്കാർ എന്നൊക്കെ സോഷ്യൽ വിഡ്രോവലാണ് പ്രധാനമായിട്ടും നെഗറ്റീവുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളടുത്തേക്കും വരി പോലും എല്ലാ സംഭവത്തിനും മാറി നിൽക്കാനുള്ള ടെൻഡൻസി അവർക്ക് കൂടുതലായിരിക്കും ഓക്കെ കാര്യം പ്രത്യേകിച്ച് ഒരു ഇമോഷൻസ് ഫ്ലാറ്റ് എഫക്റ്റ് എന്ന് പറയാം ഒരു ഇമോഷൻസും പ്രത്യേകിച്ച് അവർക്ക് ഉണ്ടാവില്ല മിണ്ടിയാൽ മിണ്ടി പറഞ്ഞാൽ പറഞ്ഞു ആ രീതിയിൽ പിന്നെ ഇവരുടെ ഒരു പോസിറ്റീവ് നെറ്റിംഗ് കഴിഞ്ഞാൽ സൈക്കോമോട്ടോർ എഫക്റ്റ് ഉണ്ട് സൈക്കോ മോട്ടോർ എന്ന് പറഞ്ഞാൽ കൈ കൈകാലം കിടക്കൂലേ ആ നമ്മൾ ആക്ഷൻ നടത്തുന്ന കാര്യങ്ങൾ ആ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ പിന്നെ കാറ്റോണിക്ക് സ്റ്റൂപ്പറൊക്കെ എങ്ങനെ ഇളകാതെ അങ്ങനെ ഒരു ദിവസമെന്നല്ല രസങ്ങളോ ചിലപ്പോൾ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു അസുഖം കൂടി ഉണ്ടാവും അപ്പോൾ ഇതിനൊരു കാരണങ്ങൾ ഇപ്പോൾ സൈക്കാട്രിക് ഇല്നസ്സിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ബയോളജിക്കൽ റീസൺ പറയാം നമ്മളെ ശരീരത്തിന് എല്ലാ കെമിക്കൽസും കെമിക്കൽസിൻ്റെ പ്രവർത്തനങ്ങളാണ് ബയോളജിക്കൽ നമുക്ക് നല്ല മെൻ്റൽ പവർ നൽകുന്നത് ചിന്തിക്കാൻ പറ്റുന്നത് ആ ഒരു പവർ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോവാം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് പറയാൻ പറ്റിയ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ജനറ്റിക്ക് അച്ഛനോ അമ്മക്കോ അല്ലെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് അടുത്ത തലമുറയിലേക്ക് കിട്ടുന്ന ഒരു ഏരിയ പിന്നെ ഹ്യുമനിസ്റ്റ് സൈക്കോ അനലറ്റിക് നമ്മൾ നേരത്തെ ഫ്രോയിഡ് പറഞ്ഞില്ലേ ഫ്രോയിഡ് പറയുന്നത് നമ്മുടെ അൺകോൺഷ്യസ് കോൺഫ്ലിക്റ്റ് ആണ് സൈക്കാറ്റിലേഴ്സിന് കാരണം അങ്ങനെ തുടങ്ങി പിന്നെ ബിഹേവിയറിസ്റ്റ് മെത്തഡോളജി പറയും ലേണിങ് പിന്നെ സോഷ്യൽ ലേണിംഗ് സോഷ്യൽ ലേണിംഗ് അല്ല ഇപ്പം എന്താ പറയുക കണ്ടീഷനിങ് ലേണിങ്ങിലൂടെയാണ് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായതെന്ന് പറയും അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിൽ അതിനെ വിശദീകരിക്കും ഇതാണ് നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ ഓക്കെ നാലാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു ഇനി അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് കിടക്കാം അഞ്ചാമത്തെ ചാപ്റ്ററിൽ ഇപ്പോൾ നാല് കുറിച്ച് പറഞ്ഞു അഞ്ചാമത്തെ ചാപ്റ്റർ പറയുന്നത് എന്തെല്ലാം തെറാപ്പികൾ യൂസ് ചെയ്യാം എന്തെല്ലാം തെറാപ്പികളാണ് ഇതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ തെറാപ്പികൾ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഓർമ്മിക്കേണ്ടത് രണ്ട് മാർക്കിന് ചോദ്യം സൈക്കോതെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ് വട്ട് ബൈ സൈക്കോ തെറപ്പി വാട്ട് ഈസ് ദി ഇ ഇ സൈക്കോ തെറാപ്പി നമ്മൾ സൈക്കോ തെറാപ്പി ഇസ് വൺ ഓഫ് ദി തെറപ്പി ദറ്റ് യൂസിങ് ഫോർ ദ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ വ്യക്തിയുടെ സ്വഭാവം മാറ്റം വരുന്നതാണ് പോസിറ്റീവ് ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് ചേഞ്ചസ് ലൈഫിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സ്ട്രെസ് മാനേജിന് വേണ്ടിയിട്ട് സ്ട്രെസ്സുമായി കോപ്പ് ചെയ്യാൻ വേണ്ടി ഇത് ഏത് പറഞ്ഞാൽ പോസിറ്റീവ് ബിഹേവിയർ കൊണ്ടുവരാം ഇങ്ങനെ തുടങ്ങി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാകും ഇതിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സാണ് സൈക്കോ തെറാപ്പി സൈക്കോതെറാപ്പി ഒരുപാട് രീതിയിൽ മൂന്ന് തരത്തിലുള്ള പിന്നെ ടൈപ്പ് ഓഫ് തെറാപ്പിയാണ് മൂന്ന് തരത്തിലുണ്ട് അതിൽ ഒന്ന് സൈക്കോ ഡയനാമിക് ഉണ്ട് ബിഹേവിയറുണ്ട് എക്സ്റ്റൻ എക്സിസ്റ്റൻഷ്യൽ ഉണ്ട് അങ്ങനെ മൂന്ന് തരത്തിലുള്ള തെറാപ്പികളുണ്ട് കോഗ്നറ്റീവ് തെറാപ്പികളുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഗ്രൂപ്പ് ഓഫ് തെറാപ്പികൾ അവിടെ വരുന്നു ഇനി സൈക്കോ ഡയനാമിക് തെറാപ്പി എന്ന് പറയുന്നത് ഓൾഡ് തെറാപ്പിയാണ് സൈക്കോ ഡയനാമിക് തെറാപ്പി ഓർമ്മിക്കട്ടോ കുറച്ച് ഫാസ്റ്റാണ് സൈക്കോ ഡൈനാമിക് തെറാപ്പി എന്ന് പറയുന്നത് സൈക്കോ ഡൈനാമിക് എന്ന് പറയുന്ന സമയത്ത് അത് ഫ്രോയിഡ് കൊണ്ടുവന്നു പിന്നെ കുറച്ച് കാലം കൂടി കഴിഞ്ഞതിന് ശേഷം ഈ സൈക്കോ തെറാപ്പി സൈക്കോ അനലറ്റിക്കൽ തെറാപ്പി സൈക്കോ അനലറ്റിക്കൽ തെറാപ്പി എന്ന രീതിയിലേക്ക് മാറി അപ്പോൾ ഇതിൽ ഇൻട്രാസൈക്കിക് കോൺഫ്ലിക്റ്റാണ് ഇൻട്രാസൈക്കിക് ആണ് ഈ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം എല്ലാ പ്രോബ്ലങ്ങൾക്കും പ്രധാന കാരണമെന്ന് വിശ്വസിക്കുകയാണുള്ളത് സൈക്കോ അനലറ്റിക് തിയറിയിൽ ഉള്ളത് അപ്പോൾ ഫ്രോയിഡും ഫ്രോയിഡിനും ശേഷം നിയോ ഫ്രോയിഡിയൻസ് ഒക്കെ വന്നിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് പ്രധാനമായിട്ടും അതിൽ രണ്ട് ട്രീറ്റ്മെൻറ്റാണ് സൈക്കോ അനലറ്റിക്കലിന് ഒന്ന് ഫ്രീ അസോസിയേഷൻ അപ്പോൾ സൈക്കോ അനലറ്റിക് തിയറി വരുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഫ്രീ അസോസിയേഷൻ രണ്ടാമത്തെ കാര്യം ഡ്രീം അനലൈസിസ് ഈ രണ്ട് സംഭവങ്ങളാണ് ഡ്രീം അനലൈസിസും ഈ രണ്ട് സംഭവങ്ങളാണ് പ്രധാനമായിട്ടും അതിലുള്ളത് അപ്പോൾ ഇതിൽ ഈ പിന്നെ ക്ലൈൻറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ലാസ്റ്റ് ഒമ്പതാം ചാപ്റ്ററിൽ പറയുന്നതാണ് കൗൺസിലിംഗ് എങ്ങനെയാണ് പറയുന്നുണ്ട് എന്നിരുന്നാലും സമയം കിട്ടുമെങ്കിൽ നമുക്ക് കവർ ചെയ്യാം ഇതിൽ ഫ്രീ അസോസിയേഷൻ അല്ലെങ്കിൽ ഡ്രീം അനലൈസിസ് ഈ രണ്ട് രീതിയിലൂടെയാണ് ചെയ്യുന്നത് സൈക്കോ അൻലറ്റിക് ഈ സൈക്കോ അൻലറ്റിക്കിൻ്റെ കൂടുതൽ ലെവലിലേക്ക് എഴു കഴിഞ്ഞാൽ നമുക്കിതിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സംഭവമാണ് ട്രാൻസ്ഫറൻസ് ട്രാൻസ്ഫറൻസ് ന്യൂറോസിസ് പോസിറ്റീവ് ട്രാൻസ്ഫർ നെഗറ്റീവ് ട്രാൻസ്ഫർ ഓക്കെ ഇപ്പോൾ ഒരു ഈ ബാക്കിയുള്ള കൗൺസിലിങ്ങിൽ നിന്ന് ഇത് വളരെ വ്യത്യസ്തമാണ് എന്ന് വെച്ചിരുന്നത് ഇതിന് മൂന്ന് സ്റ്റേജാണ് കേട്ടോ ബാക്കിയുള്ള കൗൺസിലിംഗ് വളരെ വ്യത്യസ്തമാണ് യു സൈക്കാലിക്ക് ഇതിന് മൂന്ന് സ്റ്റേജിലാണ് ഒന്നാമത് സ്റ്റേജ് എന്ന് പറയുന്നത് ക്ലൈൻറ്റ് ഫെമിലിയർ വിത്ത് തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാം സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് ക്ലൈൻ്റ് ഫെമിലിയർ വിത്ത് തെറാപ്പിസ്റ്റ് അപ്പോൾ തെറാപ്പിസ്റ്റ് ആയിട്ട് ഫെമിലിയർ ആവും രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് പ്രോസസ്സാണ് ഒരുപാട് പ്രോസസ് അങ്ങനെ പ്രോസസ്സ് ഇങ്ങനെ തെറാപ്പിസ്റ്റുമായിട്ട് ഇങ്ങനെ ബന്ധ പിന്നെ ഒരു കണക്ഷനായി ഒക്കെ ആയി അതിൽ വരുന്ന സാധനമാണ് ട്രാൻസ്ഫറൻസ് അത് പോസിറ്റീവ് നെഗറ്റീവ് ഓക്കെ പോസിറ്റീവസ് ഈ ട്രാൻസ്ഫറൻസ് ട്രാൻസ്ഫറൻസോണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ക്ലൈൻറ്റിന് ഇപ്പോൾ അതേ ന്യൂറോ ന്യൂറോ ബേസിസ് ആയിട്ടുള്ള സംഭവമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈൻ സാധാരണ കൗൺസിലിങ്ങിൽ ഇപ്പോൾ ഒരാൾക്ക് സബ്സ്റ്റ്യൂട്ടായിട്ട് മറ്റിപ്പോൾ മറ്റൊരാൾ വരില്ലല്ലോ പക്ഷേ ഇതിൽ ഒരാൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇപ്പോൾ ആരാണോ മിസ്സിങ് ആരാണോ ഇപ്പോൾ ഒരാൾ പിന്നെ മരിച്ചവരുടെ സങ്കടം അല്ലെങ്കിൽ ആൾ ദേഷ്യം കൊണ്ടോ ആ ഒരു സംഭവത്തിലാണ് വിഷമം എന്നുണ്ടെങ്കിൽ ഈ വ്യക്തി എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ റൂളിലേക്ക് തെറാപ്പിസ്റ്റ് മാറും ഓക്കെ ആ ഒരു പ്രൊസീജ്യം നടക്കുന്നില്ല ഇതിന് പോസിറ്റീവ് എന്താണ് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് ട്രാൻസ്ഫറൻസ് ഉദ്ദേശിക്കുന്നത് ഈ ക്ലൈൻ്റ് തെറാപ്പിസ്റ്റിനെ സ്നേഹിക്കാൻ തുടങ്ങുന്ന അവസ്ഥ എത്തുമ്പോഴാണ് പോസിറ്റീവ് എന്ന് വരെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നെഗറ്റീവ് എന്ന് പറയും അപ്പോൾ ഈ ട്രാൻസ്ഫറൻസ് ഇവിടെ നടക്കും പിന്നെ ആഴ്ചയിൽ ഒരു നാല് സിറ്റിംഗ് ആണ് സാധാരണ ഒരു കൗൺസിലിംഗ് പറഞ്ഞാൽ നമ്മൾ എത്ര പ്രാവശ്യം പോകും എത്ര കൗൺസിലിംഗിന് പോകും ഇതിന് മിനിമം ആയിരത്തി ഒരാഴ്ച നാല് സിറ്റിംഗ് വേണം പിന്നെ ഇതൊരു ഇയർ കണക്കൊന്നുമില്ല ഒരു ഇയറോ രണ്ട് ഇയറോ ഇയറോണ്ടൊക്കെയാണ് പ്രോബ്ലംസിനെ ഡീൽ ചെയ്യുക അത്രയും സമയടുത്ത് ഡീൽ ചെയ്യും അപ്പോൾ നിങ്ങൾ ചോദിക്കുമല്ലേ ഫീസ് വേണ്ടി ഫീസ് കൊടുക്കേണ്ടി വരും കേട്ടോ പിന്നെ അപ്പോൾ അങ്ങനെയാണ് ഡീലേ ഇനി മൂന്നാമത്തെ അതിൽ സ്റ്റേജ് പറഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ടെർമിനേഷൻ ആയിരിക്കും അത് നിർത്തുക എന്നുള്ള രീതിയിൽ അപ്പോൾ ഇവിടെ ക്ലൈൻറ്റ് തെറാപ്പിസ്റ്റ് റിലേഷൻഷിപ്പ് വരുമ്പോൾ അതിൽ നമുക്ക് ഉണ്ടായി എടുക്കേണ്ട കുറേ സംഭവങ്ങളുണ്ട് തെറാപ്പിസ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലേ റെസ്പെക്റ്റ് കോൺക്രൂൻസ് അല്ലെ എന്ത് എത്ര വലിയ തെറ്റ് ചെയ്തു എന്ന് ആളെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ആൾ നമ്മൾ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡുമായിട്ട് സ്വീകരിക്കണം അല്ലേ നോൺ ജഡ്ജ്മെൻറ്റിലായിരിക്കും ഒരിക്കലും ഒരു മുൻവിധി ഉണ്ടാവാൻ പാടില്ല അങ്ങനെയാണ് കൗൺസിലിംഗ് പ്രൊസീജിയർ അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഇതിലും വേണം ട്രാൻസ്ഫോറൻസ് കൗൺ ട്രാൻസ്ഫോറൻസൊക്കെ ഇതിലും വേണം അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രധാനമായിട്ടുള്ള സൈക്കോ അനലിറ്റിക്കൽ തിയറിയിൽ അതിൽ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് അതിൽ രണ്ട് തരസായിട്ട് ഒന്ന് ഡ്രീം അനലൈസിസും രണ്ട് ഫ്രീ അസോസിയേഷനാണ് ആ ഫ്രീ അസോസിയേഷനിലൊക്കെ വരുന്ന സൈക്കോ അനലറ്റിക്കിൽ വരുന്ന സൈക്കോ അനലറ്റിക് കൗൺസിലിങ്ങിൽ വരുന്ന പ്രധാനമായിട്ട് ഏരിയ മൂന്നെണ് ഒന്ന് സ്റ്റാർട്ടിങ് രണ്ട് പിന്നെ ലോങ് പ്രോസസ്സാണ് മൂന്ന് ടെർമിനേഷൻ ആണ് അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഓർമ്മിക്കേണ്ടത് ന്യൂറോസിസ് പിന്നെ ട്രാൻസ്ഫറൻസ് ഉണ്ട് അതിൽ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ട്രാൻസ്ഫറൻസ് ഉണ്ട് ട്രാൻസ്ഫറൻസ് ന്യൂറോസിസ് എന്ന് പറയുന്ന അവസ്ഥയും ഉണ്ട് എന്ന് ഓർമ്മിക്കാം ദെൻ നെക്സ്റ്റ് അതിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് അടുത്തൊരു ഏരിയ പോകാനുള്ളത് ബിഹേവിയറൽ ടെക്നിക്സ് അഞ്ച് മാർക്കിൻ്റെ നാല് മാർക്കിൻ്റെ ചോദ്യമാണ് ബിഹേവിയർ ടെക്നിക്സ് ബിഹേവിയറൽ ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടെക്നിക്സുകൾ എന്തെല്ലാമാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വഭാവം മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ ടെക്നിക്ക് എന്താണ് ഒന്നും നമുക്കറിയാം നമ്മുടെ ഒരാൾ ഉഷാറാട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉഷാറാവും പോരാ എന്ന് പറഞ്ഞാൽ അപ്പോൾ പോസിറ്റീവ് റിയൻഫോഴ്സ്മെൻറ്റ് ആൻഡ് നെഗറ്റീവ് റിട്ടാ ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് അറിയസ്മെൻറ്റ് ആട് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് മറ്റത് നെഗറ്റീവ് ഇനി അപ്പോൾ രണ്ടെണ്ണം കിട്ടി നമുക്ക് പിന്നെ അവേഷൻ അവേർഷൻ ഇപ്പം നമ്മൾ കള് കുടിക്കുന്ന ആൾക്കാർ കല്ല് നിർത്തൂലേ നിർത്തുന്ന സമയത്ത് അവേഷൻ തെറാപ്പി കൊടുക്കും ഇപ്പം കൈമൽ ഇവിടെ ഒരു ഇത് കെട്ടിയിട്ട് നമ്മൾ കള്ളിങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഡിങ് അതുകൊണ്ട് കറൻറ്റ് ഷോക്ക് അടുപ്പിക്കുന്ന പ്രൊസീജിയർ അതിനാണ് നമ്മൾ അവേഷൻ തെറാപ്പി എന്ന് പറയുക അവേഷൻ തെറാപ്പി കൊടുക്കും പിന്നെ നമുക്ക് നെക്സ്റ്റ് കൊടുക്കണം ടോക്കൺ എക്കോണമി ടോക്കൺ എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരാളൊരു കുട്ടി ഇപ്പോൾ ചെറിയ കുട്ടികളെ ആരാണങ്ങനെ ചെയ്യുക ആ ചെയ്യുന്ന ആൾക്ക് ഒരു സ്റ്റാർ സമ്മാനം ഒരു മുട്ടായ സമ്മാനം അങ്ങനെ കൊടുക്കൂലേ ഈ ഒരു പ്രൊസീജിയറാണ് ടോക്കൺ എക്കോണമി ഒരു പോസിറ്റീവ് ആക്ഷൻ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ബാക്കിൽ എന്ത് ചെയ്യാം ഫോളോ ആയിട്ട് പോസിറ്റീവ് കമൻസ് കൊടുത്തുകൊണ്ടിരിക്കാം പിന്നെ ഈ ബിഹേവിയർ മാറ്റാനുള്ള സംഭവമാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ നേരത്തെ ഞാൻ പറഞ്ഞ ഫോബിയ ഒക്കെ ഉണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് പാമ്പിനെ കാണുന്ന പേടിയാണെന്നുണ്ടെങ്കിൽ പാമ്പിൻ്റെ മനസ്സ് അങ്ങനെ ഒരു സ്ട്രക്ചറായിട്ട് നമ്മളിങ്ങനെ കൊണ്ടേക്കും ഒരുപാട് സ്റ്റേജുകളായിട്ട് അവിടെ സ്റ്റേ ഫസ്റ്റ് സ്റ്റേജ് ചിലപ്പോൾ ആ പാമ്പിനെ കുറിച്ച് ഓർമ്മിക്കാനൊക്കെ ആയിരിക്കും പിന്നെ കുറച്ചു കഴിഞ്ഞാൽ ആ പാമ്പിൽ ചിത്രം കാണും പിന്നെ ആ പാമ്പിൽ വീഡിയോയില് കാണും പിന്നെ ആ പാമ്പിനെ നേരെ കാണും പിന്നെ ആ പാമ്പിൽ അങ്ങനെ തുടങ്ങി ഓരോ ലാസ്റ്റ് എടുത്ത് കാണും ചിലപ്പോൾ ഇനിയിപ്പോൾ പിന്നെ റഹ്മാൻ ഉപ്പോടനോ അല്ലെങ്കിൽ ഓരോ ആരെങ്കിലും ഒക്കെ എനിക്ക് ഒരു കാണും തൊടാൻ തരികയാണെങ്കിൽ തൊട്ട് നോക്കും അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു പരിപാടി ഓക്കെ അപ്പോൾ ഇപ്പോൾ അല്ലെങ്കിൽ മോഡല് ഇങ്ങനെയുള്ള ഒരഞ്ച് പിന്നെ ടെക്നിക്സ് ആണ് ബിഹേവിയർ ഉള്ള പിന്നെ മാനേജ് മോഡിഫൈ ചെയ്യാനുള്ള ടെക്നിക്സ് എഞ്ചുമാർഗം ചോദ്യമാണ് അത് ഓർമ്മിക്കുക പിന്നെ ഇതിൽ വരുന്നൊരു ചോദ്യമാണ് എന്താണ് ആറി ടി ഓക്കെ റേഷണൽ ഇമോട്ടീവ് തെറാപ്പി അത് നമ്മുടെ ഉള്ളിലുള്ള കോൺഫ്ലിക്റ്റാണ് നമ്മുടെ ടെൻഷൻസിന് കാരണം അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള തെറാപ്പികൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ് റേഷണൽ ഇമോട്ടീവ് തെറാപ്പി അത് ചേരുമ്പടി എല്ലിസിൻ്റെ തെറാപ്പി ചോദിക്കും അതേപോലെ മറ്റൊരു തെറാപ്പിയാണ് വിക്ടർ ഫ്രാങ്കലിൻ്റെ ലോഗോ തെറാപ്പി അതൊരു എക്സിസ്റ്റൻഷ്യൽ തെറാപ്പിയുടെ ഭാഗമാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ പ്രോബ്ലംസൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് ആ പ്രോബ്ലംസിൻ്റെ ഇപ്പം ഈ ഈ പിന്നെ ലോഗോ എന്നുള്ള ഉദ്ദേശം സോളാണല്ലോ സോൾ നമ്മുടെ ആത്മാവ് കൊണ്ടുള്ള അങ്ങനെ ഫൈൻഡിങ് സ്പിരിച്വലും ട്രാൻസിഷൻ ഓഫ് എക്സിസ്റ്റൻസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളെ അസുഖങ്ങൾ മാറുമെന്ന് അദ്ദേഹത്തിൻ്റെ വാദമുണ്ട് പിന്നെ ജസ്റ്റാൾട്ട് തെറാപ്പി കൊണ്ടുവന്നത് ഫെഡ്രിക് അതായത് അതും അദ്ദേഹത്തിൻ്റെ വൈഫുമാണ് അപ്പോൾ വോൾ മൊത്തം കാര്യങ്ങൾ നമ്മൾ മൊത്തം സെൽഫ് അവെയർനെസ്സും സെൽഫ് അക്സെപ്റ്റൻസുമാണ് പ്രധാനമായിട്ടും ജസ്റ്റാൾട്ട് തെറാപ്പിൻ്റെ കാര്യങ്ങൾ വരുന്നത് പിന്നെ മെഡിക്കൽ ബയോ മെഡിക്കൽ തെറാപ്പിൻ്റെ അസുഖങ്ങൾ ബയോമെഡിക്കൽ തെറാപ്പി പറഞ്ഞ കാര്യം മരുന്ന് കൊടുത്തിട്ട് നമ്മൾ ചികിത്സ ചെയ്യുന്ന രീതിക്കാണ് ബയോമെഡിക്കൽ തെറാപ്പി എന്ന് പറയാം ചില ആളുകൾ ഷോക്ക് അടുപ്പിക്കേണ്ടി വരും അതിനാണ് പിന്നെ നമ്മൾ ഇലക്ട്രോ കമ്പൽസീവ് തെറാപ്പി എന്ന് പറയുന്നത് ഇലക്ട്രോ കമ്പൽസീവ് തെറാപ്പി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യം പിന്നെ ഇതിൽ കൂട്ടിച്ചേർക്കുള്ള ഒരു പ്രധാനപ്പെട്ട അലവൻ ആറൺ ബക്കിൻ്റെ ഒരു പിന്നെ ആറൺ ബക്ക് പറഞ്ഞൊരു തിയറി ഉണ്ട് അദ്ദേഹം പറഞ്ഞാൽ നമ്മളെ ചെറുപ്പത്തിൽ നമ്മോട് പറയുന്ന വാക്കുകൾ ചെറുപ്പത്തിൽ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടുണ്ടായ വാക്കുകൾ ആ വാക്കുകൾ നമ്മൾ ഭാവിയിൽ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ അൺവാണ്ടഡ് ചൈൽഡ് എന്നുള്ള ഫീലിംഗ് നമുക്ക് വരാൻ സാധ്യത കൂടുതലാണ് അൺവാണ്ടഡ് ചൈൽഡ് എന്നുള്ള ഫീൽഡ് കുട്ടികളുടെ അപ്പോൾ ചെറുപ്പത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് നമ്മുടെ ഐ എം ഐ എം ഐ എം നോട്ട് ഐ വാണ്ടഡ് ഐ എം അൺവാണ്ടഡ് ചൈൽഡ് എന്നുള്ള കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ സ്ട്രെസ്സും കാര്യങ്ങളും കൂടി വരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട് അതുകൊണ്ട് അതിനെ റീസ്ട്രക്ചറിങ് ചെയ്യുമ്പോഴാണ് ആ ഒരു വിഷയം തീരുക എന്ന് പറയുന്നത് അപ്പോൾ അഞ്ച് ചാപ്റ്റർ നമ്മൾ പഠിച്ചു ഫസ്റ്റ് ചാപ്റ്റർ മുതൽ നമുക്ക് ഇൻ്റലിജൻസിനെ കുറിച്ച് പറഞ്ഞു കുറിച്ച് പറഞ്ഞു പിന്നെ അതിന് ശേഷം വന്ന് നമ്മുടെ സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞു പിന്നെ സൈക്കോളജി ഡിസോർഡേഴ്സിനെ കുറിച്ചു അതിൻ്റെ മാനേജ്മെൻ്റും പറഞ്ഞു ഇനി ഒരു വൺ മിനിറ്റ് ബ്രേക്ക് അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെങ്ങനെ ഓർമ്മിക്കാം ഇനി നിങ്ങൾ ഓർമ്മിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് വരുന്ന സമയത്ത് സമയം വളരെ കുറഞ്ഞിട്ടുണ്ട് എന്നാലും കൂടുതൽ ഡൗട്ട്സ് വരുന്ന സമയത്ത് നിങ്ങൾ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അതിന് മറുപടികളും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും ഓക്കെ ഇതാണ് എൻ്റെ പേഴ്സണൽ നമ്പർ അപ്പോൾ നമുക്ക് ഈ ഒരു ഇത്രയും ചാപ്റ്റേഴ്സായി ഇപ്പോൾ കൗൺസിലിങ്ങും കാര്യങ്ങളും എന്തിനും ഞാൻ കോൺടാക്ട് ചെയ്യാൻ പറ്റും ഇനി ഒരു മിനിറ്റ് ബ്രേക്ക് അത് കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് അടക്കാം നമ്മൾ നമ്മുടെ സമയം വളരെ പരിമിതി ആയതുകൊണ്ട് ഇന്ന് ഈ ഒരു ടോപ്പിക് കൂടി പറഞ്ഞ് നമ്മൾ നിർത്തുകയാണ് അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഡെവലപ്പിംഗ്സ് സൈക്കോളജിക്കൽ സ്കിൽസ് എന്ന് പറയുന്ന ഒരു ലാസ്റ്റ് ഏരിയ ഉണ്ട് അതിൻ്റെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ഉപയോഗിക്കുന്ന വിയൂസ് ഒരുപാടുണ്ട് ആ വ്യൂസ് കുട്ടികളാണെങ്കിൽ വലിയവരെ എല്ലാവർക്കും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ഒരു സൈക്കോളജിസ്റ്റ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തായിരിക്കണം അദ്ദേഹം ഏതെല്ലാം രീതിയിലാണ് എങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഡീൽ ചെയ്യണം എന്തൊക്കെ സ്കില് അദ്ദേഹത്തിന് വേണം എന്നൊക്കെ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് അതിൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കുക കൗൺസിലിംഗ് എന്ന് ഓർഡയും പോയി കൗൺസിലിംഗ് ചോദ്യത്തിന് നിങ്ങൾ എഴുതേണ്ട മീനിങ് എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ് ഈസ് എ പ്രോസസ്സ് വൈ വിച്ച് ദെൽപ്പ് ആൻ ഇൻഡിവിജ്വൽ ടു കോപ്പ് വിത്ത് ഹിസ് ഓർ ഹെർ എൻവിയോൺമെൻറ്റ് അവൻ്റെയോ അവരുടെയോ സാഹചര്യവുമായിട്ട് അവരെ പൊരുത്തപ്പെടാനും അതിനെ കോപ്പ് ചെയ്യാനും അവരെ സഹായിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് കൗൺസിലിങ് ഓക്കെ ജനറലി കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ടേം മീനിങ് എന്ന് പറഞ്ഞാൽ ഉപദേശം തന്നാണെങ്കിലും ഇതൊരു ഉപദേശിക്കുന്ന പ്രൊസീജിയർ അല്ല നേരെ മറിച്ച് ഇതിന് ഒരു ഡെഫിനിഷൻ പോലെ പറയുകയാണെങ്കിൽ കൗൺസിലിംഗ് ഈസ് എൻ ഇൻ്ററാക്റ്റീവ് പ്രോസസ്സ് അതൊരു ഇൻറ്ററാക്റ്റീവ് പ്രോസസ്സാണ് കൺജോനിങ് കൗൺസിലർ ആൻഡ് കൗൺസിലി അതിൽ കൗൺസിലറുണ്ട് കൗൺസിലിങ് ഉണ്ട് കൗൺസിലി ഹൂ ഈസ് ഹൂ വാണ്ട് കൗൺസിലിങ് കൗൺസിലിക്ക് എന്ത് വേണം ഹു നീഡ് കൗൺസിലിങ് കൗൺസിലിക്ക് നീ കൗൺസിലിങ് വേണമെന്നുള്ള ആഗ്രഹമുണ്ട് എന്നല്ലെങ്കിൽ കൗൺസിലി ഹൂ നീഡ് ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ഒരു ആ ഒരു വാദം തന്നെ നമുക്ക് ഉപയോഗിക്കാം കൗൺസിലി ഹൂ നീഡ് ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ആൻഡ് ദ കൗൺസിലർ ഹൂ ഈസ് എഡ്യൂക്കേറ്റഡ് ആൻഡ് ട്രെയിൻഡ് എന്ന് പറയും ഇത് പെരൻസിൻ്റെ ഡെഫിനേഷൻ ആണ് ഒന്നും കൂടി ഡെഫിനേഷൻ കുട്ടികളെ ഓർമ്മിക്കാം കൗൺസിലിംഗ് ഈസ് എൻ ഇൻ്ററാക്റ്റീവ് പ്രോസസ് കൺജോയിനിങ് കൗൺസിലർ ആൻഡ് കൗൺസിലി കൗൺസിലി ഹൂ നീഡ് ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് കൗൺസിലർ ഹൂ ഈസ് ട്രെയിൻഡ് ആൻഡ് എഡ്യൂക്കേറ്റഡ് ഇത് കറക്റ്റ് വാക്കാണ് ഇത് മനസ്സിലാക്കിയെടുത്ത കൗൺസിലിംഗ് പ്രൊസീജിയർ എന്താ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും കൗൺസിലിങ്ങിൻ്റെ പ്രധാന പ്രൊസീജിയർ ഇനി അതിൻ്റെ കൂടെ അഡീഷണൽ കൂട്ടിച്ചേർക്കാനുള്ള കൗൺസിലർക്ക് ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണ് ഓക്കെ അല്ലെങ്കിൽ സൈക്കോളജിറ്റിൻ്റെ ആയിട്ടുള്ള സ്കില്ലുകൾ എന്തൊക്കെയാണ് ഒരു ഇൻ്റർപേഴ്സൺ റിലേഷൻഷിപ്പ് സ്കില്ല് വേണം ഇൻ്റർപേഴ്സൺ എന്ന് പറയാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ളൊരു സ്കില് അദ്ദേഹത്തിന് വേണം അതേപോലെ ഒരു എന്താ പറയുക വെർബൽ ഇൻ്റലിജൻസ് വേണം അല്ലെങ്കിൽ വെർബൽ സ്കില് വേണം സംസാരി പരസ്പരം ഇൻട്രാക്ഷനും സംസാരം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ സംസാരിക്കുന്ന വെർബൽ കാര്യങ്ങളിൽ അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും അത് അവർക്ക് ഇപ്പോൾ സി ബി ടി കോങ്ങനേറ്റീവ് ബിഹേവിയർ തെറാപ്പി നമുക്ക് ചേഞ്ച് വരുത്താനുള്ള അദ്ദേഹത്തിൻ്റെ മൈൻഡിലാണ് ആ മൈൻഡിൽ ചേഞ്ച് വരുത്താനുള്ള സ്കില്ല് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം അതേപോലെ നല്ല അഫക്റ്റീവ് ആയിരിക്കണം വളരെ അഫക്റ്റീവ് അഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൂന്ന് ലെവൽസിലാണ് ഏത് കാര്യങ്ങൾ നമ്മളെ ബാധിക്കാം ഒന്ന് നമ്മുടെ കൊഗ്നേറ്റീവ് ലെവൽ രണ്ട് നമ്മൾ അഫക്റ്റീവ് ഇതായത് നമ്മുടെ ഫീലിംഗ് ഓറിയൻറ്റഡ് മൂന്ന് നമ്മളെ സൈക്കോ മോട്ടർ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ആക്ഷൻസിൽ അപ്പോൾ ഏത് കൗൺസിലിംഗ് കഴിയുമ്പോഴും ഈ മൂന്ന് ലെവലിലും ഒരു ക്ലയൻറ്റിനെ ഒരു അഫക്റ്റ് ഫീൽ ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് റിസൾട്ട് കാണുള്ളൂ അങ്ങനെ ഒരു അഫക്റ്റ് ഫീൽ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഈ കൗൺസിലർ ഉണ്ടായിരിക്കേണ്ട സ്കില്ലിൽപ്പെട്ട സ്കിൽ അഫക്റ്റീവ് സ്കിൽ വേണം എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യം ആയാലും മനസ്സിലേക്കൊണ്ട് കൊള്ളിക്കാൻ ഫീൽ ചെയ്യിപ്പിക്കാനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിന് വേണം ഇനി പിന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ത് അതിന് ഒരു 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 ആ ഒരു ഫീല് ആളുകൾ കിട്ടണം ഇനി കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഒന്നും കൂടി എളുപ്പത്തിൽ ഇനി കൗൺസിലിംഗ് നടക്കുന്ന സമയത്ത് അദ്ദേഹം പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്നും കൂടി നമ്മൾ മനസ്സിലാക്കാം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഓർമ്മിക്കേണ്ടത് ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ കൗൺസിലർ എന്നുള്ള വാക്ക് നിങ്ങൾ അങ്ങ് പഠിക്കാം കൗൺസിലർ ഇതൊക്കെ ആ സി എടുക്കാം സി മീൻസ് കെയർ കമ്മിറ്റ്മെൻറ്റ് കോൺഫിഡൻഷ്യാലിറ്റി ഇങ്ങനെ മൂന്ന് ടെമിനോളജി ആയി കെയർ എന്ന് പറയുമ്പോൾ കൗൺസിലർക്ക് ക്ലയൻറ്റിന് കൊടുക്കാൻ പറ്റുന്നൊരു കെയർ ഉണ്ട് ഫീലയിക്കണം കമ്മിറ്റ്മെൻ്റ് ഈ ഒരു ആക്ഷനിൽ അദ്ദേഹം കമ്മിറ്റഡ് ആയിരിക്കണം ദെൻ മൂന്ന് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് എല്ലാ കൗൺസിലിങ്ങിൻ്റെയും എല്ലാ ക്ലൈൻറ്റ് പിന്നെ കൗൺസിലർ റിലേഷൻഷിപ്പിൻ്റെയും മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് അവർ പറഞ്ഞ കാര്യങ്ങൾ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൗൺസിലോട് പറഞ്ഞ കാര്യങ്ങൾ കൗൺസിലർ വേറെ ആൾ പങ്കുവെക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഏതെങ്കിലും സാഹചര്യത്തിൽ കേസ് എവിടെയെങ്കിലും പഠിപ്പിക്കുമ്പം പറയാനുള്ള സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ ആളുടെ പേരോ നാളോ ഒന്നും പറയാൻ പാടില്ല കോൺഫിഡൻഷ്യാലിറ്റി അപ്പോൾ സി സി കഴിഞ്ഞ് ദെൻ ഓ ഓ ഫോർ ഓപ്പൺ മൈൻഡ് ഓർ ഓപ്പൺനെസ് കൗൺസിലിൻ്റെ മൈൻഡ് ഫിസിക്ക് അത് കണ്ടാൽ തന്നെ കുറച്ച് പറയാനുള്ള ഫീൽ ഉണ്ടായിരിക്കണം അത്രയും ഓപ്പൺ ആയിരിക്കണം കാര്യങ്ങൾ ദെൻ യു ഫോർ അണ്ടർസ്റ്റാൻഡിങ് വരുന്ന ക്ലൈൻറ്റ് പല കുട്ടികൾക്കും പറയാനുള്ളത് എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ സാറേ ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ അപ്പോൾ സൈക്കോളജിസ്റ്റിൻ്റെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് സൈക്കോളജിസ്റ്റ് ഓർമ്മിക്കേണ്ടത് ഈ വരുന്ന ആൾക്ക് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ളൊരു വേ ആണ് ഓക്കെ അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന അവർക്ക് ഫി നമുക്ക് തോന്നിയാൽ പോരാ ആ ഒക്കെ മനസ്സിലായി എന്നാൽ ആ പറഞ്ഞോ ഈ പറഞ്ഞോ നമ്മളിങ്ങനെ മൊബൈലിൽ നോക്കി കളിച്ചു ഈ പറഞ്ഞോ ഹോറിനെ പറഞ്ഞു പറഞ്ഞോ അങ്ങനെ നോക്കി കളിച്ച് കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കേണ്ട അവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നിയിട്ട് കളിൻ്റെ വീണ്ടും വിശദീകരിക്കാൻ തുടങ്ങും അപ്പോൾ യു ഫോർ അണ്ടർസ്റ്റാൻഡിങ് എൻ ഫോർ ന്യൂട്രൽ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ആരും ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കക്ഷികൾ രണ്ടാളും പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗം ഇവരുടെ ഭാഗം എന്നൊരു ഭാഗില്ല നിങ്ങൾ ന്യൂട്രൽ ആയിരിക്കണം ദെൻ നെക്സ്റ്റ് നമുക്ക് എൻ ഫോർ ന്യൂട്രൽ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ പിന്നെ എസ് ആണുള്ളത് എസ് ഫോർ സിസ്റ്റമാറ്റിക് നമ്മളിതിന് പ്രൊസീജിയർ ഉണ്ട് ഇപ്പോൾ ഇത് ഇൻ്റർവ്യൂ ആണ് ഇൻ്റർവ്യൂ ആണെന്ന് ഞാൻ അറിയാം ഇൻ്റർവ്യൂയില് കൗൺസിലിംഗ് ക്ലയൻറ്റ് ശരിക്കൊരു ഇൻ്റർവ്യൂ മോഡൽ തന്നെയാണല്ലോ അവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഇവിടെ സിസ്റ്റമാറ്റിക് ഉണ്ട് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അതിനൊരു സ്റ്റെപ്പുകളുണ്ട് ഇപ്പോൾ നമുക്ക് മൂന്ന് സ്റ്റെപ്പായിട്ട് ചില ബുക്കുകൾ കാണാം ചില ബുക്കുകൾ അഞ്ച് സ്റ്റെപ്പായിട്ട് കാണാം ഓക്കെ റാപ്പോ ബിൽഡിംഗ് മുതൽ റാപ്പോ ബിൽഡിംഗ് അസസ്മെൻറ്റ് ആൻഡ് ഡയഗ് ഡയഗ്നോസിസ് അതേപോലെ ഫോമേഷൻ ഓഫ് കൗൺസിലിംഗ് ഗോൾസ് ഇൻ്റർവെൻഷൻ അതേപോലെ ടെർമിനേഷൻ പിന്നെ റിസർച്ച് തുടങ്ങിയ ആറഞ്ചാറ് സ്റ്റെപ്പ് പരമായിട്ട് കൗൺസിലിങ്ങിൽ കാണാം അപ്പോൾ ഈ കൗൺസിലിങ്ങിൻ്റെ ഈ ഒരു കൗൺസിലർ എന്നുള്ള വിശദീകരിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ ആവും അതിന് മുമ്പ് ഇപ്പോൾ യു പറഞ്ഞു അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞു എൻ പറഞ്ഞു എസ് പറഞ്ഞു സിസ്റ്റമാറ്റിക് പറഞ്ഞു ഇ ഫോർ എംപതി എംപതി പഠിച്ച രണ്ട് മാർക്കിന് ചോദ്യം ഉണ്ടാവും എം പോഡിങ് ബൈ എംപതി എംപതി ഈസ് ദി പ്രൊസീജിയർ ബൈ വിച്ച് ദ ദ കൗൺസിലർ മേക്ക് ഫീൽ ആ ക്ലൈൻ്റിനെ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുകയാണ് ദാറ്റ് ഹീസ് കെയിം ടു ദാറ്റ് ഫീലിംഗ് ഇൻ ദി സൈക്കോളജിക്കൽ ഫിനോമിനൽ ഏരിയ ആ ഒരു ക്ലൈൻറ്റിൻ്റെ ഫിനോമിനോളജിക്കൽ ഏരിയയിലേക്ക് ഇദ്ദേഹത്തിന് എത്താൻ പറ്റി എന്ന് പറയുന്നൊരു ഫീലിംഗ് ഈ പുട്ടിങ് ലെഗ്സ് അനദർ വൺ ഷൂസ് എന്നൊക്കെ പറയും ബാക്കി ഉള്ളവണ്ണ ഷൂസിലേക്ക് ആലില്ലാണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അദ്ദേഹത്തിന് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫീൽഡിലേക്ക് നമ്മൾ എത്താൻ പറ്റണം നമുക്ക് ഓക്കെ എസ് ഫോർ സിസ്റ്റമാറ്റിക് ആണ് ഇ ഫോർ എമ്പതി ആണ് എൽ ഫോർ ലോയൽ ലോയൽ എന്ന് പറഞ്ഞാൽ ഈ ചെയ്യുന്ന കാര്യങ്ങളോട് ലോയൽറ്റി നമ്മൾ കാണിക്കണം ഓക്കെ അതിനോട് പിന്നെ നമ്മുടെ ഒരു കൗൺസിലർ എൽ ഫോർ ലോയൽ ലോയൽ എന്ന് പറയുമ്പോൾ അതിനോട് കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് ഇപ്പോൾ കൗൺസിലിങ്ങിൻ്റെ സി ഫോർ പറഞ്ഞു കെയർ കമ്മിറ്റഡ് പറഞ്ഞു ഓ ഫോർ ഓപ്പൺ മൈൻഡ് പറഞ്ഞു യു ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് പറഞ്ഞു എൻ ഫോർ ന്യൂട്രൽ പറഞ്ഞു എസ് ഫോർ സിസ്റ്റമാറ്റിക് പറഞ്ഞു ഇ ഫോർ എംപതി പറഞ്ഞു എൽ ഫോർ നോയൽ പറഞ്ഞു ഇ ഫോർ എനേജറ്റിക് ആർ ഫോർ റിസർച്ച് ഓറിയൻറ്റഡ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അത്രയും ആ ഒരു ആ ഒരു രീതിയിലേക്കുള്ള ഒരു ടാക്റ്റിക്സും ടെക്നോളജിയും ടെക്നിക്സൊക്കെ ആര് കാണിക്കണം കൗൺസിലർ കാണിക്കുമ്പോഴേ ആ ഒരു ഫീൽ ആർക്ക് കിട്ടുള്ളൂ ഈ ക്ലൈൻറ്റിൻ്റെ കിട്ടുള്ളൂ അപ്പോൾ എന്താ വാട്ട് ഓട്ടീമ്പ ബൈ കൗൺസിലിംഗ് വാട്ട് ആർ ദ ടെക്നിക്സ് ഓഫ് കൗൺസിലിംഗ് വാട്ട് ആർ സ്റ്റെപ്സ് ഓഫ് കൗൺസിലിംഗ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എഴുതാൻ പറ്റും ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഏകദേശം നമ്മുടെ സമയം ലൈറ്റിൻ സമയമായി ഏതായാലും നിങ്ങളോട് കുറച്ച് ചാപ്റ്റേഴ്സ് ഏകദേശം അഞ്ചാറ് ചാപ്റ്റേഴ്സ് നമുക്ക് രണ്ട് മണിക്കൂറുകൊണ്ട് അങ്ങോട്ടും ട്രാൻസാക്ട് ചെയ്യാൻ പറ്റി കുറേ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയി പോയി മാക്സിമം കാര്യങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിച്ചു ആ മാക്സിമം കാര്യങ്ങൾ വളരെ ഷോർട്ട് ടൈമോ പറഞ്ഞാൽ ശ്രമിച്ചു അപ്പോൾ ഈ രണ്ട് മണിക്കൂർ നിങ്ങൾ ഉപയോഗിച്ചാൽ ആറ് ചാപ്റ്റേഴ്സിനെ കുറിച്ചുള്ള നല്ലൊരു സ്പിക്ചറേയും കിട്ടും പിന്നെ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിലേക്ക് ഞാൻ നമ്പർ തരാം ആ നമ്പർ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് എൻ്റെ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം ഒന്ന് അറുപത്തി ആറ് പൂജ്യം ഒന്ന് അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച എൻ്റെ പ്രൊഫൈൽ ഞാൻ ഒന്നും കൂടി പറയാം എൻ്റെ പേര് മുഹമ്മദ് ഷാഫി കളത്തിങ്ങൽ എന്നാണ് എൻ്റെ പേര് ഞാൻ വർക്ക് ചെയ്യുന്ന മൂന്ന് മേഖലയിലാണ് ഒരു മേഖല എന്ന് പറഞ്ഞ അധ്യാപനമാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലെ ഇ എം ഇ എ ബി എഡ് ട്രെയിനിങ് കോളേജിൽ സൈക്കോളജി അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു കഴിഞ്ഞാൽ ഈവനിങ്ങിലാണ് എൻ്റെ കൺസൾട്ടിങ് കാര്യങ്ങൾ കൗൺസിലിംഗ് കൺസൾട്ടേഷൻ ഉള്ളത് കൗൺസിലിംഗ് കൺസൾട്ടേഷൻ കൊണ്ടോട്ടി മലബാർ ക്ലിനിക്കിലും അതേപോലെ ചേളാരി ഡി എം എസ് ഹോസ്പിറ്റലിൽ പറമ്പിൽ പീഡ ഡോക്ടർ സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് ഇങ്ങനെ തുടങ്ങിയ മേഖലയിലാണ് എൻ്റെ കൺസൾട്ടേഷൻ ഉള്ളത് അതിൻ്റെ കൂടെ ട്രെയിനിങ് മേഖല ഓൾ കേരള സെൽഫ് ഫിനാൻസിങ് കോളേജിൻ അസോസിയേഷൻ്റെ ഓൾ കേരള ട്രെയിനർ കം അവരുടെ ഓൾ കേരള കോഡിനേറ്ററാണ് നമ്മുടെ ആസ്ട്രമിം ഹോസ്പിറ്റലിൽ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിൽ എച്ച് ആർ ട്രെയിനർ എക്സ്ട്രാൽ എച്ച് ആർ ട്രെയിനറായിട്ട് വർക്ക് ചെയ്തിരുന്നു ഇപ്പോൾ കേരളത്തിൽ അകത്തും പുറത്തുമായിട്ടുള്ള ട്രെയിനിങ്ങൾ ചെയ്യുന്നു കുട്ടികൾക്കുള്ള ട്രെയിനിങ്ങുണ്ട് അധ്യാപകർക്കുള്ള ട്രെയിനിങ്ങണ്ട് ബാക്കി ഫാമിലീസ് ഓറിയൻ്റ് ആ ഉണ്ട് എല്ലാ ട്രെയിനിങ്ങും ചെയ്തുകൊണ്ടിരിക്കുന്നു ഏതായാലും ഇങ്ങനെയുള്ള സ്റ്റഡി അറ്റ് ഹോം എന്നൊരു പദ്ധതി എം എസ് എഫിൻ്റെ ഈ ഒരു പദ്ധതിക്ക് എല്ലാവിധ എന്താ പറയുക എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് അറിയില്ല അങ്ങനെയാണ് കാരണം ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക ഇവിടെ ഇതിന് വേണ്ടി കോവിഡിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ ഇടയിലൊക്കെ ഇവിടെ വന്ന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുക അതേപോലെ അതിന് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് കളിക്കുക അതിൻ്റെ കൂടെ നിന്നിട്ട് ഇതെല്ലാം കോവിഡിൻ്റെ എല്ലാ നിയമങ്ങളും ബാധിച്ചുകൊണ്ടും ഇവർ ഈ സമയം ഇവർ ഉപയോഗപ്പെടുത്തുന്ന മക്കളെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതിനുള്ള കാര്യങ്ങൾ ആ സമയം ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അത് അതിൻ്റെ രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന രീതി ഇപ്പോൾ ഒരുപാട് സമയം ഫ്രീ ആണ് എന്താണെങ്കിലും ഹാബിറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്നോ രണ്ടോ മണിക്കൂർ ഇതിൽ ഫോക്കസ് ചെയ്തിരിക്കണം ഈ ഈ പ്രോഗ്രാമുകളൊക്കെ ഇരുന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ ജസ്റ്റ് കേൾക്കാതെ ഒരു പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ ഉണ്ടാക്കണം ഇനി ഇത് ചാനൽ അവൈലബിൾ ആയിരിക്കുക അപ്പോൾ ഒന്ന് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക എന്നിട്ട് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഉണ്ടല്ലോ നമ്പറിൽ ക്ലിയർ ചെയ്യാം ഇനി ഞാൻ പറഞ്ഞത് കണ്ടിന്യൂസ് ആയി രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയി പറഞ്ഞു എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് സംഭവിച്ചു നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തു പക്ഷേ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക് തോന്നിയല്ലോ നേരത്ത് പറയാം അപ്പോൾ നമുക്ക് അതിന് കൂടുതൽ 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 അപ്ഡേറ്റ് ചെയ്യും ഏതായാലും നിങ്ങൾ പിന്നെ കൂടുതൽ മനസ്സിലാക്കാം ഇനി ഇതിൻ്റെ കൂടെ എനിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ വൈൻ്റെ ചെയ്യാം ഇതേപോലെയുള്ള സൈക്കോളജിയുടെ നോട്ട്സ് ചെറിയ ചെറിയ നോട്ട്സ് എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് ഷാഫി കളത്തിങ്ങൽ എന്ന് പറയുന്നത് ആ ചാനലിൽ ഷാഫി കളത്തിങ്ങൽ എന്നാണ് ചാനലിൻ്റെ പേര് എൻ്റെ പേരനെയാണ് ചാനലിൻ്റെ പേരും ഷാഫി കളത്തിങ്ങൽ അപ്പോൾ ഷാഫി കളത്തിങ്ങൽ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കുറേ സൈക്കോളജി ബി എഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇ എം എ ബി എഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ചാനലിലായിരുന്നു അപ്പോൾ ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കണ്ടുകൾ കിട്ടും അതിലും ചെറിയ ചെറിയ ഷോർട്ട് പോയിന്റ് ഉണ്ടാവും വേണമെങ്കിൽ ഒരു ലിങ്ക് ഞാൻ ഇവർ അയച്ചു തരും ഏതായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്നെ ഇങ്ങോട്ട് ശനിച്ച എം എസ് എഫ് മണ്ഡലം അല്ലെങ്കിൽ എം എസ് എഫ് ജില്ലാ കമ്മിറ്റിക്കും എം എസ് എഫിൻ്റെ ഈ ഒരു ഈ പഠിക്കോ പഠിക്കുകയോ വീണ്ടും പഠിക്കുക എന്നുള്ള ആശയം കുട്ടികളിലേക്ക് എത്തിക്കുന്ന ആ ഒരു നല്ല മെസ്സേജിനുള്ള എല്ലാവിധ ഭാവങ്ങളും ആശംസകളും എല്ലാ നേതൃത്വത്തിന് നേതൃത്വം നൽകുന്ന എല്ലാ നേതൃ നേതാക്കന്മാരെയും ഒരുമിച്ച് പ്രശംസിക്കേണ്ടതില്ല എന്നിരുന്നാലും പ്രശംസിച്ചുകൊണ്ട് ഞാനിവിടെ എൻ്റെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം